അതേപോലെ ഉംറ ഹജ്ജും ഉംറയും അത് അള്ളാഹു കബൂലാക്കുന്ന ആ രീതിയിൽ ആവണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഹജ്ജിന് ഫറളുണ്ട് വാജിബാത്തുണ്ട് ഹജ്ജിൽ ഫറള് വാജിബ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട് നിസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഫറള് വാജിബ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ് ഹജ്ജിൽ വ്യത്യാസമുണ്ട് ഫറള് വേറെ വാജിബാത്ത് വേറെ അതേപോലെ സുന്നത്തുകൾ ഒരുപാടുണ്ട് ചെയ്ത ഹജ്ജിന് ഫസാദാക്കി കളയുന്ന ചില കാര്യങ്ങളുണ്ട് ഹജ്ജ് ഫസാദ് ആവുന്നില്ല എങ്കിലും വലിയ കുറ്റമാവുന്ന കുറേ കാര്യങ്ങളുണ്ട് കുറ്റം വന്നാൽ അതിന് ഫിദിയ കൊടുക്കണം പ്രായച്ചിത്തം കൊടുക്കണം സുന്നത്തായ കുറേ കാര്യങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്നറിയോ ഹജ്ജ് ചെയ്യുന്ന ആളുടെ ശർത്തി ഫറള് വാജിബാത്ത് സുന്നത്തുകൾ ഇൻഷാല്ലാഹ് ഓരോന്നായി വളരെ പ്രധാനപ്പെട്ട കാര്യം ഹജ്ജിന് ഉപയോഗിക്കുന്ന ആ പണം സീദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും ഒരാള് ഹറാമുള്ള മുതല് കൊണ്ട് ഹജ്ജിന് പോകാൻ പുറപ്പെട്ടു ഇഹ്റാം കെട്ടി ഇഹ്റാം കെട്ടിയിട്ട് പറഞ്ഞു ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്താ ലബ്ബൈക്കാന്റെ അർത്ഥം അല്ലാഹുവേ നിനക്ക് ഞാൻ ഉത്തരം ചെയ്തു പിന്നെയും ഉത്തരം ചെയ്തു പിന്നെയും ഉത്തരം ചെയ്തു പിന്നെയും ഉത്തരം ചെയ്തു പണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് അല്ലാഹു വിളിപ്പിച്ചിരിക്കുന്നു എല്ലാവരും ഹജ്ജിന് വരണോ ആ വിളിക്കുള്ള ഉത്തരമാണ് ആ ഉത്തരം ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് ഹറാം ഉള്ള മുതല് അത് ഉപയോഗിച്ച മനുഷ്യനോട് അല്ലാഹുവിന്റെ മലായിക്കത്തിന്റെ മറുപടി ലാ ലബ്ബൈക്ക വലാ സഅദൈക്ക് നിന്റെ ലബ്ബൈക്കും വേണ്ട നിന്റെ സഅദൈക്കും വേണ്ട നിന്റെ ഈ പണം കൊണ്ടുള്ള ഹജ്ജ് അല്ലാഹു കബൂൽ ചെയ്യുന്നില്ല എന്ന് മലായിക്കത്ത് പറയും ആ ഹജ്ജ് എന്തല്ല മബ്റൂറല്ല മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു കുറ്റവും ആ ഹജ്ജിന്റെ അവസരം ചെയ്യാത്ത അതിനുപയോഗിച്ച മുതൽ ഹലാലായ മുതലായ ഹജ്ജാണ് മബ്റൂർ മബ്റൂറായ ഹജ്ജാവണമെന്ന് ദ്വാരക്കണം ദ്വാരന്നാ മാത്രം പോരാ അതിനുപയോഗിക്കുന്ന മുതല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരം മുതലിനെ സംബന്ധിച്ച് പറഞ്ഞു അങ്ങനെ ഹത്താ ദക്കറ റജില ചില ആളുകളുടെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യുതീലു സഫറ അശഅസ അഗബറ യാത്ര നീണ്ട യാത്ര ചെയ്യും അശ്അസ് അഹ്ബർ കുളിക്കാനോ വസ്ത്രം കഴുകാനോ ഹറാം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി ഫാന്നാ യുസ്തജാബു ലിദാലിക്ക് ഇങ്ങനെയുള്ള ആൾക്ക് ദുആക്ക് എവിടെ നിന്നാ ഉത്തരം കിട്ടുക അത് തവാഫിൽ ദ്വാരന്നാലും സഫാ മർവാനിട് ദ്വാരന്നാലും അറഫയിൽ ദ്വാരന്നാലും മുസ്ലിഫിയിലും മിനിയിലും മദീനയിൽ പോയി ദ്വാരന്നാലും എവിടെ പോയി ദ്വാരന്നാലും ഹറാമായ മുതല് കൊണ്ട് ഹജ്ജിന് പോയാൽ അള്ളാഹ് അത് കബൂലാക്കുകയില്ല ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അങ്ങനെ മുതല് കൊടുത്ത് തീർക്കണമെന്ന് മാത്രമല്ല തമ്മിലിവിടെ ചൊടിച്ച ആളുകൾ ഉണ്ടാവും അവരുമായിട്ട് ഇണങ്ങണം പരസ്പരം പൊരുത്തപ്പെടിയിക്കണം ഭാര്യയോട് പൊരുത്തപ്പെടിയിക്കണം മക്കളോട് പൊരുത്തപ്പെടിയിക്കണം കുടുംബക്കാരോട് അയൽവാസികളോട് നമ്മൾ സാധാരണ ബന്ധപ്പെട്ടും കൊണ്ടുള്ള ആരെല്ലാമുണ്ടോ
അവരെല്ലാവരോടും പൊരുത്തപ്പെടിക്കുക. പൊരുത്തപ്പെടിച്ച് നല്ല സന്തോഷത്തോടുകൂടി ഹജ്ജിന് പോവുക. അപ്പോഴേ അള്ളാഹു തആല അതിനെ കബൂലാക്കുകയുള്ളൂ. ചോടിച്ചിട്ട് ചൊടിയണങ്ങുന്നില്ല. എന്നോടവൻ ഒരിക്കലും അവനുമായി ബന്ധപ്പെടാൻ എനിക്കെന്തില്ല, മനസ്സില്ല. ഞാൻ പോകുന്നു ഹജ്ജിന്, നീട്ടി പോയാൽ അള്ളാ കബൂലാക്കുക. അങ്ങനെ ചുടിച്ചിരിക്കാൻ പറ്റില്ല, എല്ലാവരോടും പൊരുത്തപ്പെടിക്കണം, നല്ല മനസ്സോടു കൂടി പോകണം. അങ്ങനെ പോകാൻ ഒരുങ്ങിയാൽ ഞാൻ ചുരുക്കുന്നു, വളരെ ചുരുക്കിയിട്ട് പറയുന്നു, നമ്മൾ ചെയ്യേണ്ട കാര്യം ഹജ്ജിന് പുറപ്പെടുന്ന ദിവസം ഏത്, നമ്മൾക്കിപ്പോൾ സൗകര്യം കിട്ടിയതുപോലെയാണ് ഫ്ലൈറ്റ്. അപ്പോൾ ആ ദിവസം നമ്മൾ പുറപ്പെടുക. ദൂരം പോകുന്നവരാണെങ്കിലോ നാട്ടിൽ നിന്ന് വ്യാഴാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഈ ദിവസങ്ങൾ നോക്കി പുറപ്പെടൽ അത് നല്ലതാണ്. അതിൻ്റെ അർത്ഥം ബാക്കി ദിവസങ്ങൾ മോശം എന്നല്ല. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോയ ദിവസങ്ങൾ വ്യാഴാഴ്ച തിങ്കളാഴ്ച ശനിയാഴ്ച, വേറെ ഒരു കാര്യവും ചിന്തിക്കേണ്ടതില്ല. ആ ദിവസത്തിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഒന്നും ശരിയല്ല. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ ഒത്തുകിട്ടിയാൽ ബാക്കി ദിവസം ഉള്ള ദിവസങ്ങളും ഹജ്ജിന് പറ്റും. വ്യാഴാഴ്ച ഫ്ലൈറ്റ് അല്ലെങ്കിൽ പിന്നെ ചൊവ്വാഴ്ച ഫ്ലൈറ്റ്, ചൊവ്വാഴ്ച യാത്ര പോകാൻ പറ്റില്ല, ഹജ്ജ് മുടക്കാൻ പറ്റുമോ, പറ്റൂല. സൗകര്യമുള്ളതുപോലെ പുറപ്പെടാം. പുറപ്പെടുമ്പോൾ സുന്നത്തായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഹജ്ജിന്റെ ഫറളല്ല, വാജിബല്ല, ശുർത്തല്ല, സുന്നത്തായ കാര്യങ്ങൾ. സുന്നത്തെന്താ, ഹജ്ജിന് പുറപ്പെടുമ്പോൾ ഒരുങ്ങി ഇഹ്റാമിന്റെ വസ്ത്രം റെഡിയാക്കിയിട്ട് വെക്കണം. ഇഹ്റാമിന്റെ വസ്ത്രം എന്ത്, ഒന്ന് ആണുങ്ങൾക്ക് ഒന്ന് ഉടുക്കാനും ഒന്ന് മേലെ പുതക്കാനുമാണുള്ളത് ഇഹ്റാമിന്റെ വസ്ത്രം. അത് റെഡിയാക്കിയിട്ട് വെക്കുക. പെണ്ണുങ്ങൾക്ക് അവർക്ക് കമീസും മക്കനയും ഇതൊക്കെയാണ്, വെളുത്തത് ആയിരിക്കൽ ആണിനും പെണ്ണിനും എല്ലാവർക്കും സുന്നത്ത് തന്നെയാണ്. വെളുത്ത വസ്ത്രം പെണ്ണുങ്ങൾക്കും വെളുത്തത്, ആണുങ്ങൾക്കും വെളുത്തത് തന്നെ. അങ്ങനെ ഇഹ്റാമിന് ഒരുങ്ങണം. എങ്ങനെയാ ഒരുങ്ങനെ, വെള്ളിയാഴ്ച ജുമാക്ക് പോകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ലേ, ഉഗ്രെടുത്ത് താടി ഒപ്പിച്ച് ശരീരത്തിലുള്ള ദുർഗന്ധങ്ങളൊക്കെ നീക്കി കുളിച്ച് വൃത്തിയായി ആ നിലക്ക് ആണും പെണ്ണും ഒരുങ്ങണം. ഒരുങ്ങി ഇഹ്റാം കെട്ടാനായ ഇഹ്റാം എവിടെ നിന്നാണ് കെട്ടേണ്ടത്, ഇഹ്റാം കെട്ടാൻ ചില സ്ഥലങ്ങളുണ്ട്. ഇസ്രായേലിനെ ചെയ്ത മദീനയിൽ നിന്ന് വരുന്നവർക്ക് ദുൽഹുലൈഫ എന്ന സ്ഥലം, ബീർ അലി, അബിയാർ അലി എന്നൊക്കെ പറയപ്പെടുന്നു. ബീർ അലി, അബിയാർ അലി, ദുൽഹുലൈഫ എന്നൊക്കെ പറഞ്ഞത് ഒന്ന് തന്നെയാണ്. മദീനയിൽ നിന്ന് പുറപ്പെട്ട കുറച്ച് കഴിയുമ്പോഴേക്ക് ആ സ്ഥലം കിട്ടും. മദീനയിൽ നിന്ന് വരുന്ന ആളുകൾ, മക്കയിലേക്ക് പോകുന്ന ആളുകൾ ഇഹ്റാം കെട്ടേണ്ട സ്ഥലം ദുൽഹുലൈഫ. നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് കപ്പൽ വഴിയായിട്ട് പോകുന്ന ആളുകൾ ഇഹ്റാം കെട്ടിയിരുന്നത് യമനിൻ്റെ യമനിൽപ്പെട്ടൊരു സ്ഥലം യലം ലം എന്നുണ്ട്, അവിടെ നിന്നായിരുന്നു. ഇപ്പൊ നമ്മൾക്ക് നമ്മളെ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ പോകുമ്പോഴേക്ക് ആ സ്ഥലം കണ്ടുപിടിക്കുക, കണ്ടെത്താൻ പ്രയാസമാവും. അതുകൊണ്ട് നേരിട്ട് മക്കയിലേക്ക് പോകുന്ന ആളും ഉണ്ട്, ആദ്യം മദീനയിലേക്ക് ഫ്ലൈറ്റിൽ പോയിട്ട് പിന്നെ മക്കയിലേക്ക് പോകുന്ന ആളും ഉണ്ട്. മക്കയിലേക്ക് തന്നെ പോകുന്ന ആള് ഇഹ്റാം കെട്ടേണ്ടത് നമ്മളിവിടെ എയർപോർട്ടിൽ നിന്ന് കെട്ടാം, അല്ലെങ്കിൽ സ്വന്തം പെരിയിൽ നിന്ന് കെട്ടിയിട്ട് പോവാം, അതാ നല്ലത്.
സാധിക്കുന്ന ആൾ പുരയിൽ നിന്ന് തന്നെ ഇഹ്റാം കെട്ടാം. എന്താ ഇഹ്റാം കെട്ടലിൽ രണ്ട് രൂപമാണ് പറഞ്ഞത്. ഒന്നിരിക്കലോ ആ നിശ്ചയിക്കപ്പെട്ട എലംലം ദുൽഹുരൈഫ പോലത്തെ സ്ഥലം, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള സ്ഥലം ആവാം എന്ന് മാത്രം, വിരോധമില്ല. അപ്പോൾ എയർപോർട്ടിൽ പോയി ഇഹ്റാം കെട്ടുന്നതിനേക്കാൾ നല്ലത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം കെട്ടി പുറപ്പെട്ട് പോകലാണ് നല്ലത്. അങ്ങനെ നേരിട്ട് മക്കയിൽ പോകുന്ന ആൾക്ക് പുരയിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ എയർപോർട്ടിൽ നിന്നോ ഇഹ്റാം കെട്ടാം. ഇത് കെട്ടാതെ പോകാൻ പാടില്ല. എയർപോർട്ടിൽ അല്ലെങ്കിൽ സ്വന്തം പുരയിലോ കെട്ടിയിട്ടേ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സ്ഥലം തെറ്റിപ്പോവും, വലിയ കുറ്റാവും അത്. മദീനയിലേക്കാണ് നേരിട്ട് ഫ്ലൈറ്റ്, എന്നാൽ ഇഹ്റാം കെട്ടാതെ തന്നെ മദീനയിലേക്ക് പോകാം. ഇതിന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ ദുൽഹുരൈഫ എന്ന സ്ഥലത്ത്, അബിയാർ അലി എന്ന് അറിയപ്പെടുന്ന ആ സ്ഥലത്ത് ഇഹ്റാം കെട്ടാം. ഇഹ്റാം കെട്ടുന്നതിന് മുമ്പ് കുളിച്ച് വൃത്തിയായി, ഈ വസ്ത്രം നീക്കി, ഇഹ്റാമിൻ്റെ വസ്ത്രം ആണ്, ഒരു വെളുത്ത ഒരു തുണി ഉടുക്കുക, ഒരു വെളുത്ത തുണി ശരീരത്തിലേക്ക് പുതക്കൽ, ഇങ്ങനെ സാധാരണ തട്ടാലെടുത്തില്ല, അതുപോലെ ഇട്ടാ തീർന്ന്. അത് പിന്നെ വേറൊരു കോലം മാറ്റിയിട്ട് ഇടലുണ്ട്, അത് തവാഫ് തുടങ്ങുമ്പോഴേക്കാണ്, അതിന് മുമ്പില്ല. ഇഹ്റാമിൻ്റെ വസ്ത്രം, വെളുത്ത വസ്ത്രം ഒന്ന് ഉടുക്കുക, ഒന്ന് ശരീരം പതക്കുക. പെണ്ണുങ്ങൾ കമീസ് മക്കന ഇതെല്ലാം ഇടാം. ഇഹ്റാമിൻ്റെ മുമ്പ് രണ്ടിറക്കായത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. രണ്ടിറക്കായത്ത് നിസ്കാരം, ഇഹ്റാമിൻ്റെ രണ്ടിറക്കായത്ത് നിസ്കാരം, അത് നിസ്കരിക്കണം. പുരയിൽ നിന്ന് ഇഹ്റാം കെട്ടുന്നുണ്ടെങ്കിൽ ആ രണ്ടിറക്കായത്ത് നിസ്കരിച്ചാൽ മതി. അല്ല ഇനി എയർപോർട്ടിൽ നിന്ന് ഇഹ്റാം കെട്ടുന്നു എന്നാൽ പുരയിൽ യാത്രൻ്റെ സഫറിൻ്റെ രണ്ടിറക്കായത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാം. സഫറിൻ്റെ നിസ്കാരം പുരയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് രണ്ടിറക്കായത്ത് നിസ്കാരം, സഫറിൻ്റെ രണ്ടിറക്കായത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്തേത് നിസ്കാരം തുടങ്ങാം. ആ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം
ആദ്യത്തെ റക്അത്തിൽ ഉല്യാ അയ്യുഹൽ കാഫിറൂന ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹാന് ശേഷം ഉൽഹു അല്ലാഹു ഓത. നിസ്കരിച്ച് സലാം വീട്ടി ദ്വാരക്ക ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാരക്ക. ആയത്തുൽ കുർസി ആ നിസ്കാരത്തിൻ്റെ പറക ഓതുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വല നൗം എന്ന ഈ ആയത്ത് അതിൻ്റെ അവസാനം വരെ. അതേപോലെ സൂറത്തുൽ ഖുറൈഷ് ഈലാഫി ഖുറൈഷിൻ ഈലാഫിഹിം അതും ഓതാം. അതും ഓതി യാത്ര പുറപ്പെടുക. ഇത് സഫർ നമസ്കാരം. സഫറിൻ്റെ നിസ്കാരവും ഇഹ്റാമിൻ്റെ നിസ്കാരവും ഒരാൾ സ്വബീൻസ്കാരം കഴിഞ്ഞിട്ടാണ് പുരയിൽ നിന്ന് പുറപ്പെടുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഇഹ്റാം കെട്ടുന്നത് എങ്കിൽ, ആ സമയത്ത് സഫർ നമസ്കാരം പ്രത്യേകിച്ച് വേണ്ട. ഇഹ്റാമിൻ്റെ സുന്നത്തിസ്കാരവും വേണ്ട. നിസ്കരിക്കാൻ പാടുള്ളതല്ല. സൂര്യൻ ഉദിച്ച് ഒരു അരമണിക്കൂർ വരെ നിസ്കരിക്കാൻ പാടില്ല സുബ്ഹാനസ്കാരം കഴിഞ്ഞാൽ. അസ്ർ നിസ്കാരത്തിൻ്റെ ശേഷമാണെങ്കിലും ഈ സഫറിൻ്റെ സുന്നത്ത് നിസ്കാരം, അതേപോലെ തന്നെ എഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരം അത് വേണ്ട, പാടില്ല നിസ്കരിക്കാൻ. അസ്ർ നിസ്കരിച്ചല്ലോ, അതുകൊണ്ട് തന്നെ മതിയാക്കാം. അസറിൻ്റെ പറകെ അസ്ർ ഫർള് നിസ്കരിച്ച് കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് കഴിയുന്നത് വരെ നിസ്കരിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ സമയത്ത് സഫർ നമസ്കാരവും പാടില്ല, ഇഹ്റാമിൻ്റെ നമസ്കാരവും പാടില്ല. ഇഹ്റാം കെട്ടുന്നതിന് മുമ്പ് രണ്ട് റക്അത്ത് നമസ്കാരം, ഇഹ്റാമിൻ്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി വജ്ജഹത്ത് ഓതി ഫാത്തിഹ ഓതി ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തേൽ ഫാത്തിഹാന്റെ പറക ഖുൽ ഹു അല്ലാഹു ഓത. ഇത് ഇഹ്റാമിൻ്റെ രണ്ടക്കാത്ത് സുന്നത്ത് നിസ്കാരം. ആ നിസ്കാരം കഴിഞ്ഞു ആ ഇരുത്തത്തിൽ തന്നെ ഇഹ്റാം കെട്ടുകയെന്ന് പറഞ്ഞാൽ തുണി കൊണ്ടോ വള്ളി കൊണ്ടോ കെട്ടലല്ല, നിയ്യത്ത്. ഹജ്ജിൻ്റെയോ അല്ല ഉംറന്റെയോ നിയ്യത്ത്. ഇപ്പം ആദ്യം പോകുന്ന ആൾ ഉംറക്ക് നിയ്യത്ത് ചെയ്തിട്ടായിരിക്കും പോവുക. ഇതിന് ഉംറ തീർന്ന് പിന്നെ ഹജ്ജിനോട് അടുപ്പിച്ചും കൊണ്ട് അവിടെ ഹജ്ജിന് ഇഹ്റാം കെട്ടും. അപ്പം ഇവിടെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ പുരയിൽ നിന്ന് ഇഹ്റാം കെട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇഹ്റാമിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. ആണുങ്ങൾ ഒരു തുണി വെളുത്ത തുണി ഉടുത്ത് ഒന്ന് മേലെ പതിച്ചു. ഇഹ്റാം കെട്ടുന്നതിന് മുമ്പ് തന്നെ തലയിൽ തുണിയുണ്ടെങ്കിൽ അത് എടുക്കണം. ഇഹ്റാം കിട്ടിയാൽ ആണുങ്ങൾക്ക് പിന്നെ ആ ഉംറ അല്ലെങ്കിൽ ഹജ്ജ് തീരുന്നത് വരെ തലമറക്കാൻ പാടില്ല, ഹറാമാണ്. തലമറക്കാൻ പാടില്ല, ഹറാം. അങ്ങനെ ഉംറന്റെ നിയ്യത്ത് എങ്ങനെയാണ്? നവൈത്തുൽ ഉംറത്ത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഇത് ഉംറന്റെ നിയ്യത്ത്. നവൈത്തുൽ ഉംറത്ത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഞാൻ ഉംറയെ കരുതി ഉംറ കൊണ്ട് ഞാൻ ഇഹ്റാം കെട്ടി. ഉംറയെ കരുതി ഉംറ കൊണ്ട് ഞാൻ ഇഹ്റാം കെട്ടി. ഈ നിയ്യത്ത് ഖൽബിൽ വേണം. നാവിൽ പറഞ്ഞാൽ പോരാ. നാവിൽ പറയൽ സുന്നത്ത്. ഖൽബ് കൊണ്ട് ഈ നിയ്യത്തിനെ കരുതൽ വുജൂബാണ്, കഡ്ഡായമാണ്.
കൽബിൽ ഈ നിയത്തില്ലാതെ നാവ് കൊണ്ട് മാത്രം പറഞ്ഞാൽ അത് ഉംറ ആവുന്നില്ല. ഇത് ഹജ്ജിൻ്റെ ഉംറൻ്റെ നിയത്ത് മാത്രമല്ല, ഏത് വുളുവിൻ്റെ ആവട്ടെ, നിസ്കാരത്തിൻ്റെ, നോമ്പിൻ്റെ ഏത് നിയത്തും കൽബിൻ്റെ ഉള്ളിൽ വേണം. കൽബാണ് നിയത്തിൻ്റെ സ്ഥാനം. അപ്പോൾ ഞാൻ ഉംറയെ കരുതി, ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടി എന്ന് കൽബിൽ കരുതി അതോടുകൂടെ നാവ് കൊണ്ട് പറയുക. ആണും പെണ്ണും ഇതിൽ ഒരുപോലെ തന്നെയാണ്. ഹജ്ജിൻ്റെ നിയത്ത് എങ്ങനെ? നവയിത്തുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല. ഹജ്ജിനെ കരുതി, ഹജ്ജിന് വേണ്ടി ഞാൻ ഇഹ്റാം കെട്ടി. ഇത് മനസ്സിൽ കരുതണം. ഹജ്ജിൻ്റെ നിയത്ത് അങ്ങനെയാണ്. ഉംറന്റെ നവയിത്തുൽ ഉംറത്ത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല, ഇത് അതിൻ്റെ അറബി. ഇനി അറബി ഓർമ്മ നിൽക്കുന്നില്ല എങ്കിൽ ഇത്ര മതി. ഞാൻ ഉംറയെ കരുതി, ഉംറയ്ക്ക് ഞാൻ ഇഹ്റാം കെട്ടി. ഹജ്ജിനെ കരുതി, ഹജ്ജിന് ഞാൻ ഇഹ്റാം കെട്ടി. ഇത്ര മനസ്സുകൊണ്ട് കരുതിയാൽ മതി. നാവ് കൊണ്ട് ആ കരുതിയതിനെ പറയൽ സുന്നത്ത്. നാവ് കൊണ്ട് പറഞ്ഞു, കൽബ് കൊണ്ട് കരുതിയില്ല, അത് ശരിയായിട്ടില്ല. കൽബ് കൊണ്ട് കരുതി, നാവ് കൊണ്ട് പറഞ്ഞില്ല, സഹിയാണ്. കൽബ് കൊണ്ട് കരുതലോടുകൂടി നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്. ഇത് ഇഹ്റാമിൻ്റെ രണ്ട് റക്അത്ത് നിസ്കാരം കഴിഞ്ഞു അവിടെ ദുആയും ആയത്തുൽ കുർസി ഓതി ലീലാ ഫി ഖുറൈശ് ഓതി എന്നിട്ട് അവിടെ ഇഹ്റാം കെട്ടുക. ഇങ്ങനെ ഇഹ്റാം കെട്ടാൻ നിയത്താക്കൽ. അപ്പോൾ ഉംറയെ ഞാൻ കരുതി, ഉംറയ്ക്ക് വേണ്ടി ഞാൻ ഇഹ്റാം കെട്ടി എന്ന് മനസ്സിൽ കരുതി പിന്നെ ഒരു തൽബിയത്ത് ചെയ്യണം. തൽബിയത്ത്, തൽബിയത്ത് തന്നെ എന്താ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. ഇത് മെല്ലെ ചൊല്ലിയാൽ മതി, ആണുങ്ങളും പെണ്ണുങ്ങളും. ഇപ്പോ ഈ നിയ്യത്ത് ചെയ്തപ്പോഴുള്ള തൽബിയത്ത് ലബ്ബൈക ഉണ്ടല്ലോ, അത് ദൂരമുള്ള ആൾ കേട്ടോളന്നില്ല, മെല്ലെ ചൊല്ലിയാൽ മതി. അതിൻ്റെ പറക വരുന്ന തൽബിയത്തെല്ലാം ആണുങ്ങൾ വലിയ ശബ്ദത്തോടുകൂടി തന്നെ, തടിക്ക് ബുദ്ധിമുട്ടാവാത്ത നിലക്കുള്ള ശബ്ദത്തോടുകൂടിയാണ് ചെല്ലേണ്ടത്. പെണ്ണുങ്ങൾ മെല്ലെ ചെല്ലിയാൽ മതി. അന്യ ആണുങ്ങളാരും ഇല്ലാത്ത സ്ഥലത്ത്, അവർ കേൾക്കാത്ത സ്ഥലത്താണെങ്കിൽ പെണ്ണുങ്ങൾക്കും ശബ്ദമുയർത്തിയിട്ട് ലബ്ബൈക്ക ചെല്ലാം. ലബ്ബൈക്ക എന്ന ഈ ദിക്റ് ഇത് സുന്നത്താണ് എങ്കിലും വളരെ പ്രധാനപ്പെട്ടത് ഇരിക്കുന്നൊരു ദിക്റാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ഇങ്ങനെ. പക്ഷെ ഒന്ന്, ഒരു കാര്യം ഓർമ്മ ശരിക്കും നിൽക്കുന്നുണ്ടെങ്കിൽ, നിൽക്കാത്തവർ ലബ്ബൈക്കല്ല ചൊല്ലിയാൽ മതി. ആ ആദ്യം ഇഹ്റാം കെട്ടിയ ഉടനെ ചെല്ലുന്ന ലബ്ബൈക്ക ഉണ്ടല്ലോ, അതിൽ ഉംറയാണെങ്കിൽ ലബ്ബൈക്ക ബി ഉംറത്തിൻ ലബ്ബൈക്ക അല്ലാഹുമ്മ ലബ്ബൈക, അതിൻ്റെ അവസാനം വരെ. ഹജ്ജാണെങ്കിൽ ലബ്ബൈക്ക അല്ലാഹുമ്മ ബി ഹജ്ജത്തിൻ ലബ്ബൈക്ക അല്ലാഹുമ്മ ലബ്ബൈക്, ഇത് ആദ്യത്തെ ആ തൽബിയത്തിൽ മാത്രം, പിന്നെ ഉള്ളതിൽ ഇല്ല. ലബ്ബൈക്ക അല്ലാഹുമ്മ ബി ഉംറത്തിൻ ലബ്ബൈക്ക അല്ലാഹുമ്മ ലബ്ബൈക്ക ലബ്ബൈക്ക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. അവിടെ സ്റ്റോപ്പ്. ലാ ശരീക ലക്, ഇങ്ങനെയാണ് തൽബിയത്തിൽ ഉള്ളത്. ലബ്ബൈക്ക അല്ലാഹുമ്മ ബി ഹജ്ജ ബി ഹജ്ജത്തിൻ, ഇപ്പൊ ഫസ്റ്റിൻ്റെ, പിന്നെ ബി ഹജ്ജത്തിൻ ഇല്ല. ലബ്ബൈക്ക അല്ലാഹുമ്മ ബി ഉംറത്തിൻ ഫസ്റ്റിൻ്റെ തൽബിയത്ത്, പിന്നെ ഉള്ളതിൽ ഇല്ല. അപ്പൊ ലബ്ബൈക്ക അല്ലാഹുമ്മ ബി ഉംറത്തിൻ ലബ്ബൈക്ക അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ഇത് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് വിളിപ്പിച്ച ആ വിളിക്ക് ഉത്തരമാണിത്.
ഇത് വലിയ ദിക്റാണ്. ഇഹ്റാം കിട്ടിയാല് അയാൾക്ക് വലിയ ദിക്ർ ഇത് തന്നെയാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന്. ഇത് ഹജ്ജ് കേടുണ്ടാവും, ഹജ്ജിന് പോകുന്ന ആളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും ബുക്ക്, അതൊക്കെ ഉണ്ടാവും. ഇത് പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ പോകുമ്പോഴേക്ക് വൈക്ക് വെച്ച് പാടാവും. എന്നാലും തുടക്കത്തിൽ ഇത് ചെല്ലണമല്ലോ, അത് പഠിക്കണം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഒരു കാര്യം ഇടയ്ക്ക് വെച്ച് പറയട്ടെ, ഹജ്ജ് തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് വരെ ഉജൂബായ ഒരു ദിക്റും ഇല്ല. എല്ലാ ദിക്റും സുന്നത്താണ്. ഒരു ദിക്റും ചെല്ലാതെ ഒരാൾ ഹജ്ജ് ചെയ്താൽ അവൻ്റെ ഹജ്ജ് സഹീഹാണ്, അവൻ്റെ ഉംറയും സഹീഹാണ്. പക്ഷെ എന്താവും, ദിക്റെല്ലാം വിട്ടാൽ ഒരുപാട് കൂലി നഷ്ടപ്പെടും, കിട്ടുന്ന കൂലി ഒരുപാട് നഷ്ടപ്പെടും, ഹജ്ജ് സഹിയാവും എന്നാണുള്ളത്. അങ്ങനെ ആണും പെണ്ണും ഹജ്ജിൻ്റെ യാത്രയിൽ ആ പോ ഇഹ്റാം കെട്ടിയതിന് ശേഷം, ഇഹ്റാം കെട്ടിയതിന് ശേഷം തൽബിയത്ത് തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇങ്ങനെ അങ്ങനെ ഉംറയ്ക്ക് ഇഹ്റാം കെട്ടിയാൽ പിന്നെ പോയി മക്കത്തേക്ക് എത്തും. മദീനത്ത് പോവാതെ നേരിട്ട് മക്കയിലേക്ക് പോകുന്ന ആള് ഇവിടുന്ന് തന്നെ ഉംറയ്ക്ക് ഇഹ്റാം കെട്ടിയിട്ട് പോവും. മക്കയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്? മക്കയിലെത്തുമ്പോൾ നമ്മൾക്ക് കഅബത്തു ശരീഫയെ കാണും. കഅബത്തു ശരീഫയെ കാണുമ്പോൾ നമ്മൾ ദ്വാരക്ക, എന്തിന്? നമ്മൾ ദുനിയാ ദീനിൻ്റെയും ദുനിയാവിൻ്റെയും ആഹറത്തിൻ്റെയും എല്ലാ വിഷയത്തിലുമുള്ള ദ്വാ ദ്വാ കുറേ ഉണ്ട്, പ്രത്യേകമുള്ള ദ്വാ. പക്ഷേ അതെല്ലാം ഇപ്പൊ പാടാക്കിയിട്ട് പോകാൻ വലിയ പ്രയാസമാണ്. നമ്മളെ ഭാഷയിൽ ഹറാം അല്ലാത്ത ദ്വാ ദ്വാരക്ക, ഹറാം ഏത്? ആരെങ്കിലും നശിപ്പി ഹലാക്കാക്കണം, ആരെങ്കിലും വെച്ചോണോ കേടായിട്ട് ദ്വാരക്ക, അങ്ങനെയുള്ള ദ്വാ ഒന്നും പാടില്ല. അല്ലെങ്കിൽ ഹറാമായ മുതൽ കിട്ടണം, ഇതൊക്കെ അതൊന്നും പാടില്ല. അല്ലാത്ത ഹലാലായ ദ്വാ, ഹലാലായ ദ്വാ, നല്ല ദ്വാ, ദീന് ദുനിയാവ് ആഹ്റം എല്ലാ കാര്യത്തിലും സ്വന്തത്തിന് മാത്രമല്ല, ഭാര്യ മക്കള് അയൽവാസികൾ മാത്രമല്ല, മുസ്ലിം ഉമ്മത്ത് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം. എന്ത്? അൽ ഹജ്ജ് വഫദുല്ലാഹി എന്നാണ്. ഹജ്ജിന് പോകുന്ന ആള് വഫദുല്ലാഹി, പട്ടാളമാണ്, അള്ളാന്റെ പട്ടാളം. വഫുദ് അള്ളാന്റെ ഇട്ട് പോകുന്ന നിവേദന സംഘം. നിവേദനം തന്നെ മുസ്ലിമീങ്ങളുടെ, ലോക ജനങ്ങളുടെ ആവശ്യത്തിനെ പറയാൻ പോകുന്ന ആളുകൾ. അപ്പൊ ഹജ്ജിന് പോയാൽ എന്ത് ചെയ്യണം? എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം, സ്വന്തത്തിന് മാത്രമല്ല, എല്ലാവർക്കും ദ്വാരക്കണം. ദ്വാരം കൊണ്ടിരിക്കുക, കാബയെ കാണുമ്പോൾ അങ്ങനെ തന്നെ ദ്വാരക്ക. ഇനി പ്രത്യേക ദ്വാ ഉണ്ട്, അത് പാടാക്കാൻ ബുദ്ധിമുട്ടാവും. പാടാവാത്ത ആള് ദ്വാരക്ക തന്നെ. എന്തെന്ന്? അല്ലാഹുമ്മ സിദ് ഹാ ീമം وتعليمًا وبرًا اللهم أنت السلام ومن سلام فحينا ربنا بالسلام إذ كعبية كنت ودني
ഈ ദുആ. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതഅലീമൻ വതക്രീമൻ വമഹാബ വസിദ് മൻ ശറഫഹു വഅല്ലമഹു മിമ്മൻ ഹജ്ജഹു അവിഅതമറഹു തശ്രീഫൻ വതക്രീമൻ വതഅലീമൻ വബിറാ. اللهم انت السلام ومنك السلام فهينا ربنا بالسلام. ഈ ദുആ. പിന്നെ ഇതോട് കൂടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ദുആ. കാബയെ കാണുമ്പോൾ ദുആറക്കണം. എന്താ കാബയെ കാണുന്ന സമയം ദുആക്ക് ഉത്തരവുണ്ട് എന്നാണ്. നമ്മൾ കാബ ആദ്യം കാണുമ്പോൾ അത് ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. ഈ ഓർമ്മ വെച്ചും കൊണ്ടായിരിക്കണം പോകുന്നത്. എവിടെ പോകുന്നത്? മക്കയിൽ പോകുന്നത്. കാബ വലിയ ബഹുമാനമുള്ളതാണ്. കാബ മാത്രമല്ല, ആ കാബൻ്റെ ചുറ്റുഭാഗത്തുള്ള പള്ളി നമ്മളെ നാട്ടിൽ ഒരു റക്കായത്ത് ആയി 100,000 റക്കായത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലിയാണ് ആ മസ്ജിദുൽ ഹറാം, കാബയുടെ ചുറ്റുഭാഗത്തുള്ള ആ പള്ളി, അതിൽ നിസ്കരിച്ചാൽ കിട്ടുന്നത്. ഇവിടെ 100,000 നിസ്കരിച്ചാൽ അവിടെ 1 റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി ഒരുപോലെ എന്നാണ്. അത്രയും വലിയ ബഹുമാനമുണ്ട്. ആ ഭൂമിയിലേക്ക് പോകുമ്പോൾ വളരെയധികം ആദരവോടെ ബഹുമാനത്തോടെ പോകണം. ആരോടും ദേഷ്യപ്പെടുകയോ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു പറയുക, അതൊന്നും പാടില്ല. الحج اشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج. ഹജ്ജിന് ഹറാൻ കിട്ടിയാൽ ചീത്ത വാക്ക് പറയാൻ പറ്റുകയില്ല, തമ്മിൽ പിണങ്ങാനും പറ്റൂല. നമുക്ക് തൃപ്തിയില്ലാത്ത ഒരു കാര്യം തന്നെ മറ്റുള്ളവർ ചെയ്ത് അതിന് മറുപടി പറയാനും പിണങ്ങാനൊന്നും നിൽക്കരുത്. അങ്ങനെ പിണങ്ങിയാലോ ഹജ്ജ് മബ്റൂറാവുകയില്ല. മബ്റൂറാവുകയില്ല. മബ്റൂർ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നിരിക്കുന്ന ഹജ്ജ്. പടങ്ങിയാൽ അങ്ങനെയാവില്ല. യാത്രയിൽ ഓരോരുത്തൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് യാത്രയിലാണ്. എത്ര ചങ്ങായിപ്പാട് കാണിച്ചാലും ഉള്ളിൽ അവൻ്റെ സ്വഭാവം ഉണ്ടാവും. അത് യാത്രയിൽ പുറത്തു വരും അവൻ്റെ ഉള്ളിൽ. ആ അത് പുറത്തു വന്നാൽ നമ്മളതിനെ എതിർക്കാൻ നിൽക്കരുത്. ഒരു തെറ്റും ആരെയും പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തി അത് മോശം എന്ന് അതിനെപ്പറ്റി ചിന്തിക്കാൻ വരെ പാടില്ല. എന്താ, നമ്മൾക്കത് ആവശ്യമില്ല. നമ്മൾ നമ്മളെ കാര്യത്തിന് പോയത്. ആരോ എന്തോ ചെയ്യുന്നു, അത് തെറ്റാണ്, അവൻ ശരിയല്ല എന്ന് ചിന്തിക്കരുത്. അവൻ ഏതോ മദ്ഹബുകാരനായിരിക്കും, അല്ലെങ്കിൽ അറിവില്ലാതെ അങ്ങനെ ചെയ്തു പോയതായിരിക്കും. നമ്മൾ അതിനെപ്പറ്റി അവൻ തെറ്റിയിരുന്നു, അവൻ്റെ ഹജ്ജ് സഹിയല്ല, അവൻ്റെ ഉമ്ര സഹിയല്ല എന്ന് ഫത്വ കൊടുക്കാൻ പോകരുത്. നമ്മൾ പഠിച്ച കാര്യം ചെയ്യാം, ഇതാണ് വേണ്ടത്. അങ്ങനെ കാബയെ കാണുമ്പോൾ ദ്വാരത്ത് മസ്ജിദിൽ പള്ളിയിൽ കടക്കണമല്ലോ. പള്ളിയിൽ കടക്കുമ്പോൾ കുറേ ദിക്റും ദ്വായൊക്കെ ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയത് നീണ്ട ദിക്റുണ്ട് എല്ലാ പള്ളിയിലും കടക്കുമ്പോൾ. അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക്ക് എന്ന് പറഞ്ഞ് പള്ളിയിൽ ആദ്യം വലത്തെ കാലെടുത്ത് വെക്കുക. മസ്ജിദുൽ ഹറാമിൽ ബാബുസ്സലാം എന്നുള്ള വാതിലുണ്ട്. ആ വാതിലിലൂടെ കടക്കലാണ് സുന്നത്ത്. സൗകര്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഏത് വാതിലിലൂടെയും ആവാം, സൗകര്യപ്പെട്ടാൽ ബാബുസ്സലാം നോക്കി അതിലൂടെ കടക്കാം. അതൊക്കെ അവിടെ പോയിട്ട് നമ്മളേക്ക് അറിയും ബാബുസ്സലാം ഏത്. അങ്ങനെ പള്ളിയിൽ ആദ്യം വലത്തെ കാലെടുത്ത് വെച്ച് കടക്കുക. അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക്ക്. ഇത് ഏത് പള്ളിയിൽ പോകുമ്പോഴേക്കും അങ്ങനെ തന്നെയാണ്. പുറത്തിറങ്ങുമ്പോൾ ഇടത്തെ കാൽ. ഏതൊരു ബഹുമാനമുള്ള സ്ഥലത്തേക്കും പോകുമ്പോൾ ആദ്യം വലത്തെ കാൽ. അവിടെ മസ്ജിദുൽ ഹറാമിൽ തന്നെ ഹിജ്റ ഇസ്മായിൽ എന്നൊരു സ്ഥലമുണ്ട്. ഹിജ്റ ഇസ്മായിൽ അത് കാബയിൽ പെട്ടതാണ്. കാബയുടെ വടക്ക് ഭാഗത്ത് ഒരു അർദ്ധവൃത്തം പോലെ ഒരു ചെറിയ മതിൽ വെച്ചിട്ട് അങ്ങനെ കാണും കാബൻ്റെ വടക്ക് ഭാഗത്ത്. അതിൻ്റെ ആ മതിലിൻ്റെ പുറത്തിലൂടെയാണ് തവാഫ് ചെയ്യേണ്ടത്. ആ സ്ഥലത്തിന് പേര് ഹിജ്റ ഇസ്മായിൽ.
ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൊള്ള ചേർത്ത് അങ്ങനെ പേര് ഹിജർ ഇസ്മായിൽ. ആ ഹിജർ ഇസ്മായിലെ കടക്കുമ്പോഴും അങ്ങനെ തന്നെ വലത്തേക്കാല് ആദ്യം വെക്കുക, അവിടെ ഇപ്പുറം വരുമ്പോൾ ഇടത്തേക്കാൽ. അതൊരു പ്രത്യേക ബഹുമാനമുള്ള സ്ഥലമാണ്, കാബയിൽ പെട്ടതാണത്. ഒരാൾ കാബയിൽ നിസ്കരിക്കാൻ, ആ കാബന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹിജർ ഇസ്മായിലിൽ നിസ്കരിച്ചാൽ മതി. കാബന്റെ ഉള്ളിൽ നിസ്കരിച്ച കൂലി കിട്ടി. അങ്ങനെ ഏതൊരു ബഹുമാനമുള്ള സ്ഥലത്തേക്ക് കടക്കുമ്പോൾ വലത്തേക്കാൽ ബഹുമാനം കുറഞ്ഞെടുത്ത് ഇടത്തേക്കാലാണ് പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇടത്തേക്കാൽ ആദ്യം വെക്കുന്നത്. അതേപോലെ നമ്മളെ പുരയിൽ നിന്ന് പുറപ്പെടുമ്പോഴേക്കും അങ്ങനെ ആദ്യം ഇടത്തേക്കാൽ. എന്താ പുരയും പുരന്റെ പുറത്തുമായിട്ട് ബഹുമാനത്തിൽ വ്യത്യാസമുണ്ട്. പുര നിസ്കരിക്കുന്ന വിക്രിയല്ലെന്ന ഈമാനുള്ള ആളുകൾ പാർക്കുന്ന സ്ഥലമാണ്, പുരയ്ക്ക് ബഹുമാനമുണ്ട്. കയറുമ്പോൾ ആദ്യം വലത്തേക്കാൽ, പുറപ്പെടുമ്പോൾ ആദ്യം ഇടത്തേക്കാൽ. അത് ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ കച്ചവടത്തിന് പോകുന്നുണ്ടെങ്കിൽ ഏത് ഇപ്പൊ ചെയ്തത്, ഏത് ഇഹ്റാം കിട്ടിയത്, ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ ഇഹ്റാം, അതായത് ഇപ്പൊ അടുത്ത് ചെയ്യാൻ പോവുകയല്ലേ, ഓർമ്മ നിൽക്കണോ. പിന്നെ കെട്ടലല്ല, ചിലയാള് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ ഈ ഇഹ്റാം കിട്ടിയ ആള് ഇങ്ങനെ ഒരു തുണി പുതക്കാം, ഇറാൻ കിട്ടിയാൽ ഇങ്ങനെ ഇട്ടാൽ മതി, ഇങ്ങനെ ഇട്ടോളാം. അതിനെ ഇങ്ങനെ ഇടലുണ്ട്, അത് തവാഫ് തുടങ്ങുമ്പോഴേക്കാണ്, ഇതിന് മുമ്പില്ല. തവാഫ് തുടങ്ങുമ്പോൾ മാത്രം ഈ തുണി ഇങ്ങനെ ഇടുന്നതിനാണ് ഇറാൻ കിട്ടുക എന്ന് ചില ആൾ മനസ്സിലാക്കിയതും ഉണ്ട്, അത് തെറ്റ്. ഇറാൻ കിട്ടാതെ നിയ്യത്ത്, നിയ്യത്ത് ചെയ്യണം. അപ്പൊ ഉംറന്റെ ഒരു ഫറദ് നിയ്യത്ത്, രണ്ടാമത്തെ ഫറദ് തവാഫ്, മൂന്നാമത്തെ ഫറദ് സഫാ മർവാന്റെ ഇടയിലുള്ള സഈ എന്ന് പറഞ്ഞാൽ സഫ എന്ന ആ പിന്നെ മലയിൽ നിന്ന് ഇങ്ങോട്ട് മർവയിലേക്ക് പോവുക, സഫ എന്ന സ്ഥലത്തിൽ നിന്ന് മർവയിലേക്ക് പോവുക, മർവയിൽ നിന്ന് സഫയിലേക്ക് പോകണം. ഇനി സഈ എന്നാണ് പറയുന്നത്, സഫ മർവാനുള്ള സഈ, കാബന്റെ തവാഫ്. അപ്പൊ ഉമ്രയ്ക്ക് ഇഹ്റാം കെട്ടിപ്പോയി, തവാഫ് ചെയ്ത്, സഈ ചെയ്ത്, മൂന്ന് ഫറളായി. നാലാമത്തെ ഫറള് മുടി കട്ടാക്കുക, ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മുടി കട്ടാക്കണം. പരിപൂർണം, അതിൽ കമാൽ എന്താണ്, പരിപൂർണം മുടിയെല്ലാം കളയൽ. അടുത്ത് ഉമ്ര ചെയ്യാൻ പിന്നെയും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കളയരുത്, അവസാനം ചെയ്യുന്ന ഉമ്രന്റെ ആ സമയത്ത് മുടി ഫുൾ കളഞ്ഞാൽ മതി. പിന്നെ ഓരോ ഉമ്രയിലും ചുരുങ്ങിയത് കനിഷ്ഠ മൂന്ന് മുടി കളയണം. പെണ്ണും അങ്ങനെ തന്നെയാണ്, പെണ്ണ് മുടി കളയലില്ല, പെണ്ണ് അവളുടെ മുടിയിൽ നിന്ന് കുറച്ച് കട്ടാക്കുക, ഒരു ബെരൽക്കൊടിൻ്റെ അത്ര. ബെരൽക്കൊടി എന്ന് പറഞ്ഞാൽ ഇതാ, ഈ ബെരലിന് മൂന്ന് സന്ധുണ്ട്, മൂന്ന് കെണിപ്പ്, ഫസ്റ്റ് ഒന്ന്, രണ്ടാമത്തത്, മൂന്നാമത്തത്. അതിൽ ഒരു കെണിപ്പ് വരെയുള്ള ഇതാ ഈ നീളം, ഇത്ര നീളം, അത്ര പെണ്ണിന്റെ മുടിയിൽ നിന്ന്, തലന്റെ മുടി തന്നെ ആവണം, അതിൽ നിന്ന് കട്ടാക്കുക. ആണും അങ്ങനെ തന്നെ, തലന്റെ മുടി തന്നെയാവണം, താടിന്റെ മുടി കട്ടാക്കിയാൽ പോരാ, തലന്റെ മുടി തന്നെ കട്ടാക്കണം. അപ്പൊ നാല് ഫറള് ഉംറക്ക്, ഒന്ന് ഇഹ്റാം, രണ്ടാമത്തെ തവാഫ്, മൂന്നാമത്തത് സഈ, അതായത് സഫാ മർവാന്റെ ഇടയിലുള്ള സഈ, നാലാമത്തത് മുടികളയൽ. ഉംറ തീർന്നു. ഹജ്ജിനുണ്ട്, ഹജ്ജിന് ഇഹ്റാം കെട്ടി. ഇഹ്റാം ഒരു ഫറള്, തവാഫ് ഒരു ഫറള്, സഫാ മർവാന്റെ സഈ ഒരു ഫറള്, പിന്നെ അറഫയിൽ നിൽക്കലൊരു ഫറള്, അറഫയിൽ ഉണ്ടാവുക അതൊരു ഫറള്, പിന്നെ മുടികളയൽ അഞ്ച്. ഹജ്ജിന്റെ ഫറള് അഞ്ച്, ഉംറന്റെ ഫറളും നാല്, ഉംറന്റെ ഫറളും നാല്, അറഫ അല്ലാത്ത ബാക്കി നാല് കാര്യങ്ങളും ഉംറയിലുമുണ്ട്.
ഹജ്ജും ഉംറയുമായിട്ടുള്ള വ്യത്യാസം, ഫർളിലുള്ള വ്യത്യാസം എന്താണ്? ഹജ്ജിൽ അറഫ ഉണ്ട്, ഉംറയിൽ അറഫ ഇല്ല. ഇതാണ് വയ്യ പ്രശ്നോത്തര ലാസ്റ്റ്. പിന്നെ ഹജ്ജിന്റെ ഫറളുകൾ 5, ഉംറന്റെ ഫറള് 4. ഈ 4 ഫറളുകൾ ഉംറന്റെ അല്ലെങ്കിൽ ഹജ്ജിന്റെ 5 ഫറളുകൾ, ഇവകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചെയ്യാതിരുന്നാൽ, ഒന്ന് ചെയ്തില്ല, അതിന് പരിഹാരം വേറെ ഇല്ല. അതിന് വേറെ പരിഹാരം ഇല്ല. ഇത് ഫറളുകളാണ്. ഇനി ഹജ്ജ് വാജിബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാജിബ് ഫറളല്ല. വാജിബ് ഏത്? ഇഹ്റാം കെട്ടുമ്പോൾ നിശ്ചയിക്കപ്പെട്ട സ്ഥലമുണ്ട്. ഇപ്പൊ മദീനയിൽ നിന്ന് വരുന്ന ആൾക്ക് ദുൽഹുലൈഫ, ആ മദീനയിൽ വരുന്നതന്നെ ഞാൻ പറയുന്നത് എന്താ, ഇവിടെ പോകുമ്പോഴേക്ക് അലംലം, ഇപ്പൊ ഈ ഫ്ലൈറ്റിൽ പോകുമ്പോഴേക്ക് അറിയില്ല, പണ്ട് കപ്പലിൽ പോകുന്ന കാലത്തൊക്കെ അറിഞ്ഞിരുന്നു, അതിൻ്റെ അടുത്തെത്തുമ്പോഴേക്ക് ആ അറിയിപ്പൊക്കെ തന്നിരുന്നു, ഫ്ലൈറ്റിലാണ് അറിയില്ല. മദീനയിൽ നിന്ന് വരുമ്പോൾ ദുൽഹുലൈഫയിൽ ഇഹ്റാം കെട്ടാം. ഇനി ഇടക്ക് വെച്ച് മക്കയിൽ നിന്ന് ബദറിൽ പോയിട്ട് വരാൻ നേരിട്ട് പോയി, ബദറിൽ നിന്ന് മടങ്ങി വരുമ്പോഴേക്ക് എന്ത് ചെയ്യുക, ജുഹഫ എന്ന സ്ഥലത്ത് ഇഹ്റാം കെട്ടുക. അത് നിശ്ചയിക്കപ്പെട്ട സ്ഥലമാണ്. അങ്ങ് റിയാദ്ന്ന് മറ്റൊക്കെ വരുന്ന ആള് കർണുൽ മനാസിൽ എന്ന സ്ഥലത്ത് ഇഹ്റാം കെട്ടും. ഈ നിശ്ചയിക്കപ്പെട്ട സ്ഥലമുണ്ട്. നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തിൽ നിന്ന് ഇഹ്റാം കെട്ടണം. അതിന്റെ അപ്പുറം പോകാൻ പാടില്ല. അവിടെ എത്തുന്നതിന് മുമ്പേ ഇഹ്റാം കെട്ടാം. ആ നിശ്ചയിക്കപ്പെട്ട സ്ഥലം കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പാടില്ല. ഇത് വാജിബാണ് ഒന്ന്. പിന്നെ അതേപോലെ വാജിബ് പെരുന്നാൾ രാത്രി, അതായത് അറഫ കഴിഞ്ഞതായ രാത്രി, രാത്രി പകുതി കഴിഞ്ഞതിന് ശേഷം മുസ്ദലിഫയിൽ ഉണ്ടാവുക എന്നാൽ മുസ്ദലിഫയിൽ കുറച്ചു നേരം പാർക്കാം, അല്ലെങ്കിൽ അതിലൂടെ പാസ്സായാലും മതി. അത് വാജിബാണ് പാതിരാത്രിയുടെ ശേഷം. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ജംറത്തുൽ അഖബ എന്ന സ്ഥലത്തേക്ക് കല്ലെറിയൽ, അത് വാജിബ്. ദുൽഹിജ്ജ 11, 12, 13 ഈ ദിവസങ്ങളിൽ ളുഹുറിന്റെ ശേഷം കല്ലെറിയൽ 3 സ്ഥലങ്ങളിലേക്ക് കല്ലെറിയാനുണ്ട്. ഇത് 11, 12, 13 മൂന്ന് സ്ഥലങ്ങൾ, ജംറത്തുൽ ഊല, ഉസ്താ, അഖബ, അതൊക്കെ അവിടെ പോയിട്ടാകുമ്പോഴേക്ക് അറിയൂ. 3 സ്ഥലത്ത് കല്ലെറിയാനുണ്ട്. പെരുന്നാളിന്റെ ഒരേ സ്ഥലത്ത് ജംറത്തുൽ അഖബയിൽ മാത്രം 11, 12, 13 എല്ലാ ഓരോ ദിവസവും 3 സ്ഥലത്തേക്ക് എറിയാനുണ്ട്. ഈ കല്ലെറിയൽ വാജിബ്. 11, 12, 13 രാത്രികളിൽ മിനയിൽ പാർക്കൽ, അത് വാജിബാണ്. വാജിബും ഫറളും, വാജിബും ഫറളുമായിട്ടുള്ള വ്യത്യാസം എന്ത്? വാജിബ് വിട്ടാൽ അതിന് തണ്ടം കൊടുക്കാം, പ്രായച്ചിത്തം കൊടുക്കാം, പരിഹാരമുണ്ടാക്കാം. ഉലഹിയാന്റെ സിഫത്തുള്ളത് ആടിന് 2 വയസ്സ് തേഞ്ഞിരിക്കണം. ഇത് നമ്മളെ നാട്ടിലെ ആടൊക്കെ കോലാട് എന്ന് പറയും. നെയ്യാട് എന്നിട്ടൊരു ജാതി ആടുണ്ട്, അത് മക്കയിൽ കിട്ടിക്കൂടായികയില്ല. എല്ലാ നാട്ടിലെ ആടുകൾ അവിടെ വരും. അതിന്റെ പിൻഭാഗത്ത് ചന്തിന്റെ ഭാഗത്ത് ധാരാളം ഇറച്ചി ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള നെയ്യാടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയായത് മതി, അത് അറുത്തു കൊടുക്കണം. അതേപോലെ മിനയിൽ പാർക്കൽ, കല്ലെറിയൽ ഒക്കെ വിട്ടുപോയാൽ അതിന് എന്ത് ചെയ്യണം? 3 ദിവസം ഒരാൾ കല്ലെറിഞ്ഞില്ല, ആ കല്ലെറിയാത്തതിന് 1 ആട്ടണ കൊടുക്കണം. 1 കല്ല് ബാക്കിയായി പോയി, അതിന് 1 മുദ്ദ് അരിയോ ഗോതമ്പോ എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുക.
രണ്ട് വാക്യാൽ രണ്ട് മുദ്ദ, മൂന്ന് വാക്യാൽ ഒരാട്. ഇനി ഏഴായാലും മൂന്ന് സ്ഥലത്തേക്ക് നമ്മളേക്ക് ഇരുപത്തൊന്നാവും, എന്നാലും ഒന്ന് തന്നെയാണ്. അങ്ങനെ പരിഹാരം ചെയ്യാൻ പറ്റുന്നതാണ് വാജിബ്, അല്ലാത്തത് ഫർള്. ഹജ്ജിന്റെ തവാഫ് ചെയ്യാൻ സാധിച്ചില്ല, ഒരാൾ ചെയ്തില്ല, ചെയ്യാതെ നാട്ടിലേക്ക് വന്നു, ഇനി പരിഹാരമില്ല, അതിന് പരിഹാരം ഇല്ല, അത് ചെയ്തേ തീരൂ. ഒന്ന്. പിന്നൊരു വിഷയം വടക്ക് ഓർമ്മക്ക് പറയുന്നു. പിന്നെ ഒരാട്, അത് പല നിലക്കും കാരണങ്ങളെ കൊണ്ട് കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കേണ്ടി വന്നു, മക്കത്ത് കൊടുത്തില്ല. നാട്ടിൽ വന്നിട്ട് കൊടുത്താൽ പറ്റുമോ? ഇല്ല. ഹജ്ജിന്റെ പരിഹാരത്തിനുള്ള ആട് അത് നാട്ടിൽ കൊടുത്താൽ പറ്റുകയില്ല. അതുപോലെ ആടല്ലാത്തത് കൊടുക്കാനുമുണ്ട്, ഗോതമ്പോ അരിയോ കൊടുക്കാനുണ്ട്, അത് കൊടുത്താലും പറ്റുകയില്ല. ഹറമിന്റെ ഹറമിലുള്ളതായ ഫക്കീർ മിസ്കിമാർക്ക് തന്നെയാവണം, നാട്ടിൽ കൊടുത്താൽ പറ്റുകയില്ല. ചില ആൾ അവിടെ കൊടുക്കാതെ വന്നിട്ട് ഇപ്പൊ ഇവിടെ എത്തിയിട്ടാകുമ്പോഴേക്ക് ചോദിക്കലുണ്ട്, ഇവിടെ കൊടുത്താൽ പറ്റൂലേ? പറ്റൂല, അവിടെയല്ലേ എന്ന് പറയുന്ന ആളുണ്ട്. അവിടത്തേനേക്കാൾ ആവശ്യം ഇവിടെ ഉണ്ട് തന്നിട്ട് അള്ളയും അള്ളാഹു നബിയും കൽപ്പിച്ചൊരു കാര്യത്തിന് ഒരു സ്ഥലത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മാറ്റാൻ പറ്റുകയില്ല. അതവിടെ തന്നെ കൊടുക്കണം. അപ്പൊ ഹജ്ജിന്റെ ഫറള്, ഉംറന്റെ ഫറള്, ഹജ്ജിന്റെ വാജിബാത്ത് ഇത്ര പറഞ്ഞു. ഹജ്ജിന്റെയും ഉംറന്റെയും രണ്ടിന്റെയും ഫറളാണ് തവാഫ്. തവാഫ് തന്നെ എന്താ? കാബയെ ചുറ്റുക. ഏഴ് വട്ടം ചുറ്റിയാൽ ഒരു തവാഫായി, ഒരു വട്ടം ചുറ്റിയാൽ ഒരു തവാഫ് അല്ല, രണ്ടു വട്ടം ചുറ്റിയാൽ ഒരു രണ്ട് തവാഫ് അല്ല. ഒരു തവാഫാവണമെങ്കിൽ ഏഴ് ചുറ്റ് വേണോ? ദുഹ്റു നിസ്കാരം, ദുഹ്റു നിസ്കാരം ഒരു നിസ്കാരമാവണമെങ്കിൽ നാല് റക്കായത്ത് വേണം, നാല് റക്കായത്തിൽ എട്ട് സുജൂദ് വേണം, നാല് റുക്കു വേണം, നാല് എഴുത്തിദാൽ വേണം, നാല് ഇടയിലിരുത്തം വേണം അല്ലേ? അപ്പോഴേയല്ലേ എന്താവും ഒരു നിസ്കാരാവും. അതേപോലെ ഒരു തവാഫ് ആവണമെങ്കിൽ ഏഴ് ചുറ്റ് വേണം, ഏഴ് ചുറ്റുണ്ടെങ്കിൽ മാത്രമേ ഒരു തവാഫാവുകയുള്ളൂ. തവാഫ് കഅബയെ ചുറ്റുക. ഈ ലോകത്തുണ്ടായ വീടുകളിൽ ഏറ്റവും പഴയതായ, മുമ്പേ ഉള്ളതായ ആ വീട്ടിന് അവർ ചുറ്റിക്കോട്ടെ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിക്കണം, പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. തവാഫ് തുടങ്ങുന്നത് എങ്ങനെ ആണ്? പെണ്ണ് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിപ്പോ ഉള്ളത് എവിടെ? നമ്മളെ ദിക്ക് ഇങ്ങനെയല്ല അല്ലേ? ഈട്ട് ഇത് വെസ്റ്റല്ലേ? ഇത് പടിഞ്ഞാറ്, ഇതല്ലേ? ഇത് ഓക്കെ ഓക്കെ. ഇത് പടിഞ്ഞാറ്, വെസ്റ്റ്. ഇത് കിഴക്ക്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്. കഅബ നിൽക്കുന്നത് എങ്ങനെ അറിയോ? കഅബന്റെ ഈ ഹജറുൽ അസ്വദ് ഇങ്ങനെയാണ്. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കഅബന്റെ വാതിൽ കിഴക്ക് ഭാഗത്തേക്ക്. ഹജറുൽ അസ്വദ് എന്ന ഈ കല്ല് നിൽക്കുന്നത് ആ വാതിലിന് അടുത്തതിരിക്കുന്ന മൂലയിൽ, അതായത്
തെക്ക് കിഴക്ക് മൂലയിൽ, തെക്ക് കിഴക്ക് മൂലയിൽ ആഗ്നേയ അവിടെയാണുള്ളത്. ഏത് ഈ മൂലയിലാണ് ഹജറുൽ അസ്വദ് ഉള്ളത്. അത് ഇതാ, ഇത് കഅബയുടെ വാതിൽ, ഇത് ഹജറുൽ അസ്വദ്. അതുള്ളത് ഇതാ ഇങ്ങനെയാണ് ഈ ഭാഗത്തേക്ക്. ഈ കല്ലിന്റെ നേരെ, ഹജറുൽ അസ്വദിന്റെ നേരെയാണ് തവാഫ് തുടങ്ങേണ്ടതിരിക്കുന്ന സ്ഥലം. ഇപ്പൊ ഈ മൂലയിൽ നിന്ന് ഇങ്ങനെ ഈ മൂലക്ക് കണക്കാക്കി ഒരു ലൈൻ ഇട്ടാൽ, ഒരു വര ഇട്ടാൽ ഇങ്ങനെ പോവല്ലോ. അതേപോലെ ഹജറുൽ അസ്വദിന്റെ ഇവിടുന്നും അങ്ങനെ തന്നെ ഒരു വര ഇട്ടാൽ ഇങ്ങനെ പോകും. ആ വരക്ക് കണക്കാക്കി ഇങ്ങനെ നിന്നാൽ മതി തവാഫ് തുടങ്ങാൻ. ഉംറന്റെ തവാഫ്, ഹജ്ജിന്റെ തവാഫ്, അതായത് ഉംറക്ക് ഹറാൻ കെട്ടിയിട്ടുള്ള ആ തവാഫ്, അതേപോലെ ഹജ്ജിന് ഹറാൻ കെട്ടിയിട്ടുള്ള തവാഫ്, ഈ രണ്ട് തവാഫിന് നിയ്യത്ത് ഉജൂബില്ല, സുന്നത്ത്. നിയ്യത്ത് കഡ്ഡായമല്ല, സുന്നത്താണ്. എന്താ, ഹജ്ജിന് ഹറാൻ കെട്ടി നിയ്യത്ത് ചെയ്തു, ആ നിയ്യത്തിൽ ഇതും കൂടി പെട്ടത് കൊണ്ട് അത് ഉജൂബില്ല. അപ്പൊ തവാഫ് ഇവിടെ ഇതാ ഈ മൂലന്റെ നേർക്കായിട്ട് ഇങ്ങനെ ഇവിടെ ഇവിടെ ഇങ്ങ് നിൽക്ക, നിന്നിട്ട് നിയത്തിയ ഞാൻ ഈ കഅബയെ തവാഫ് ചെയ്യുന്നു, എന്നിട്ട് ഇങ്ങനെ പോകല്. പിന്നെ കിതാബിൽ പറഞ്ഞ മസലൊക്കെ എങ്ങനെയാണ്, മസ്ജിദുൽ ഹറാമിലേക്ക് പള്ളിക്ക് കടക്കുന്ന ബാബുസലാമിലെ കടക്കണം, എതിര് നേരിട്ട് വരണം, വന്നിട്ട് ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തിയാൽ ഹജറുൽ അസ്വദിനെ മൂന്ന് പ്രാവശ്യം കൈകൊണ്ട് തൊടണം, മൂന്ന് പ്രാവശ്യം മുത്തണം. ഹജറുൽ അസ്വദിനൊക്കെ സുന്നത്ത്. മൂന്ന് പ്രാവശ്യം ഹജറുൽ അസ്വദിനെ നെറ്റി വെക്കണം, എന്നിട്ടാണ് തവാഫ് തുടങ്ങേണ്ടത്. പക്ഷെ ഇപ്പൊ നമ്മൾ പോകുമ്പോഴേക്ക് അങ്ങനെ ഹജറുൽ അസ്വദ് തൊടാനോ മുത്താനോ അല്ലെങ്കിൽ നെറ്റി വെക്കാനോ ഉള്ള സൗകര്യമൊന്നും അവിടെ ഉണ്ടാവില്ല. സൗകര്യമുണ്ടെങ്കിൽ പോയാൽ മതി, സൗകര്യമില്ലാതെ അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും ഇങ്ങനെ കൈകൊണ്ട് നീക്കുകയോ, ഹജറുൽ അസ്വദിന്റെ അടുത്ത് പോകാം. പെണ്ണുങ്ങൾ ഹജറുൽ അസ്വദിന്റെ അടുത്ത് പോകുന്നപ്പോൾ രാത്രി സമയത്ത് ഹജറുൽ അസ്വദിന്റെ സ്ഥലം ഒഴിവുണ്ട്, കാലിയുണ്ട്, അപ്പൊ പോകാം, ഒരു ബുദ്ധിമുട്ടില്ല. എങ്കിൽ അവിടെ പോയി എന്ത് ചെയ്യാം, പെണ്ണുങ്ങൾക്ക് ഹജറുൽ അസ്വദ് തൊട്ടുമുത്താം, നെറ്റിവെക്കാം, എല്ലാം ചെയ്യാം. അല്ലെങ്കിൽ ആണുങ്ങളുടെ ഇടയിൽ പിന്നെ ഭയങ്കര ഒരു മത്സരത്തോടു കൂടി പോയി പെണ്ണുങ്ങൾ എങ്ങനെ ഹജറുൽ അസ്വദ് മുത്തുക എന്നുള്ളത് അതും പാടില്ലാത്തതാണ്. ആണുങ്ങൾക്കും അങ്ങനെ തിക്കും തിരക്കും കൂട്ടി ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി പോകാൻ പാടില്ലാത്തതാണ്. ചില ആളെ കാണവിടെ ഇഹ്റാമിന്റെ അവസരം ഈ തുണി മേലെടുന്ന തുണിയുണ്ടല്ലോ, ഈ തുണിനെ എടുത്തിട്ട് നടുവിന് കെട്ടിയിട്ടുണ്ടാവും. നടുവിന് കെട്ടിയിട്ട് വിയർത്ത് ഒലിച്ചും കൊണ്ട് ഇങ്ങോട്ട് വരൂ, വന്നിട്ട് പറയും അത് കിട്ടിപ്പോയി, എന്ത് ഹജറുൽ അസ്വദ് കിട്ടി, എന്താ കുസ്തി പിടിച്ചത് ഈ തുണിനെ നടുവിൽ കെട്ടിയിട്ട്. അതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. അവിടെ സൗകര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഹജറുൽ അസ്വദ് തൊടാം, മുത്താം, നെറ്റ് വെക്കാം, അല്ലെങ്കിൽ തിരക്കൂട്ടി പോകാൻ പാടുള്ളതല്ല. ചില പറയലുണ്ട് മോൻ എന്തിനാ അച്ഛനു അതിനെ, മോൻ ഹജറുൽ അസ്വദ് കണ്ടിട്ടേ ഇല്ല. എന്തായി ഹജറുൽ അസ്വദ് കണ്ടില്ലെങ്കിൽ അച്ഛൻ സഹിയായിട്ടില്ലേ, സുന്നത്തായ കാര്യമാണ്, ചെയ്യാൻ സാധിച്ചില്ല എന്നേ ഉള്ളൂ. അവന്റെ അച്ഛൻ സഹിയല്ല എന്ന് ഇവിടെ ഫത്വ കൊടുക്കാനായിട്ടില്ല. ഇങ്ങനെ എത്രയോ ആള് പറയുന്നു കേൾക്കുന്നു, അവന് അച്ഛന് വേണ്ടി ഒരു കാര്യമായിട്ടില്ല, വെറുതെ വന്ന് ഹജറുൽ അസ്വദ് കണ്ടിട്ടില്ല. ഹജറുൽ അസ്വദ് കാണല് ഷർത്തല്ല, സുന്നത്താണ്. കാണലല്ല, തൊടല്, മുത്തല്, നെറ്റിവെക്കൽ. അങ്ങനെ ഇവിടുന്ന് ഇതാ ഇവിടെ ഇതിന്റെ നേർക്ക് കണക്കാക്കിയിട്ട് ഇവിടെ നിൽക്കുക. ചിലപ്പോൾ ലൈൻ ഉണ്ടാവും, ചില കാലത്ത് ഇവിടെ ലൈൻ ഉണ്ടാവില്ല, എടുത്തിട്ടുണ്ടാവും. എന്നാ ഇങ്ങനെ ഇവിടെ നിന്ന് ഇനി ഹജ്ജിന്റെ ഇഹ്റാം, ഉംറന്റെ ഇഹ്റാം അല്ലാത്ത സമയത്ത് മക്കയിലുണ്ടാവുമ്പോൾ ധാരാളം തവാഫിയിൽ സുന്നത്തുണ്ട്. തവാഫിയാണ് തവാഫിൽ എന്തെന്നുള്ളത് അത് നല്ല കാര്യമല്ല. അതുകൊണ്ട് ഹജ്ജ് കബൂലല്ല എന്നും പറയാൻ പറ്റൂല, നല്ല കാര്യമല്ല എന്ന് പറയാം. അങ്ങനെ തവാഫ് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയാൽ ഇങ്ങനെ തന്നെ പോണം. ഇങ്ങനെ കഅബ തവാഫ് ചെയ്യുന്നതിന്റെ ഇടത്തെ ഭാഗത്ത്, ഇവിടെ ഈ കഅബന്റെ വടക്ക് ഭാഗത്തുണ്ടല്ലോ,
ഇവിടെ ഒരു ഇത്ര വയരത്തിലുള്ള ഒരു മതിലുണ്ട്. അതിങ്ങനെ ഒരു വൃത്തം പോലെ, അർദ്ധവൃത്തം പോലെ ഉണ്ടാവും. ഇതിലൂടെ കയറുന്നൊരു വാതിലുണ്ട്, അപ്പുറത്തൊരു വാതിലുണ്ട്. ഇതിലെ കയറിയിട്ട് അപ്പുറത്തിലെ ഭയം തീരാൻ വേണ്ടി പോയാൽ തവാഫ് സഹിയല്ല. പിന്നെയോ ഈ മതിലിനെയും പുറത്തിലൂടെ തന്നെ പോകണം. പോകുമ്പോഴേക്ക് ആ മതിലിങ്ങനെ തൊട്ടാ എത്തുന്നതല്ലേ, അതിന്റെ മേലെ ഇങ്ങനെ കൈവച്ചോണ്ട് പോയാലോ തവാഫ് സഹിയല്ല. ചിലപ്പോ അങ്ങനെ ചില ആള് ചെയ്യും. എന്താ പിന്നെ അതിന് അതിന്റെ തലക്ക് വീഴ്ച തൊട്ടുമുത്തൽ, തലക്ക് വീഴ്ച ഇങ്ങനെ പോകുമ്പോഴേക്ക് എന്നെ തൊട്ടുമുത്തിയാൽ എന്താവും? തവാഫ് ചെയ്തത് കുറച്ച് കാബയുടെ ഉള്ളിലൂടെയായി. കാബന്റെ ഉള്ളാണത്, കാബന്റെ ഉള്ളിലൂടെ തവാഫ് ചെയ്താ പറ്റുകയില്ല. കാബന്റെ പുറത്തിലൂടെ ആവണം, അത് തൊടാൻ പാടില്ല. അതുപോലെ തന്നെ ഈ കാബയുടെ ചുറ്റുഭാഗത്ത് ചെറിയ തിട്ടയുണ്ട്, അത് മൂന്ന് ഭാഗത്ത് കാണും. ഈ വാതലിന്റെ ഭാഗത്ത് അങ്ങനെ കാണൂല, വളരെ ചെറുതായിരിക്കും. അതിലൂടെയും പോകാൻ പാടില്ല, അത് തൊടാൻ പാടില്ല. ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ട് പോകുമ്പോഴേക്ക് കാബന്റെ മതിൽ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ പോയിക്കൊണ്ടുതന്നെ. അപ്പൊ കൈ എന്തായി? ഇത് ഈ പുറത്തുള്ള തിട്ടേണ്ടല്ല, അത് കാബന്റെ ഉള്ളിൽ പെട്ടതാണ്. കുറച്ച് സ്ഥലം നമ്മൾ പോകുമ്പോഴേക്ക് നമ്മളെ കൈ കാബന്റെ ഉള്ളിലായി, തവാഫ് സഹിഹാവുന്നില്ല. അതൊന്നും തുടരുത്. ആ ചുറ്റുഭാഗത്തുള്ള തിട്ടേണ്ടല്ല, ഷാദ്രവാൻ എന്നതിനെ അറബിയിൽ പറയും. അത് കാബയിൽ പെട്ടത്, ഹിജ്ര ഇസ്മായിൽ കാബയിൽ പെട്ടത്, അതിന്റെ പുറത്തിലൂടെ തന്നെ ഇങ്ങനെ പോകുമ്പോഴേക്ക് ഈ ഇവിടെ തിട്ടുണ്ട്, ഈ തിട്ടന്റെ മേലെ നമ്മളെ മേലിട്ട തട്ടം ഇങ്ങനെയായിപ്പോയി, സഹിയല്ല തവാഫ്. തട്ടം വരെ ഇങ്ങനെയാക്കിയാൽ എന്തായി? നടന്നുകൊണ്ട് പോയാല് നമ്മൾ നടക്കുമ്പോഴേക്ക് ഈ കാബയുടെ താഴെയുള്ള കുറച്ച് സ്ഥലം, കാബയിൽപ്പെട്ട ഈ മൂലയുടെ താഴെയുള്ളത്, അപ്പൊ ഇങ്ങനെ പോയി നമ്മളെ കൈ ഉള്ളിലൂടെ, അത് പറ്റുകയില്ല. തൊട്ടുമുത്തുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ നടന്നുകൊണ്ട് വരുമ്പോൾ നടത്ത ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പാക്കണം. എന്നിട്ട് ഇങ്ങനെ തൊട്ട് കൈ ഇപ്പുറം എടുത്തതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഉജൂബായ കാര്യമാണ്. അവിടെ പോയിട്ടാകുമ്പോഴേക്ക് പല ആളുകളും പലതും ചെയ്യുന്നത് കാണും. അത് നമ്മൾ അതിനെ കണക്കിലെടുക്കാൻ പറ്റുകയില്ല. കിതാബിൽ പറയുന്നു, മക്കയിലെ ചില ആളുകൾ തന്നെ ഈ പറഞ്ഞ നിയമത്തിനോട് എതിരായി ചെയ്യുന്നത് കാണുന്നു. കണ്ടപ്പോൾ ചില ആൾക്ക് തോന്നും, ആ അത് ശരിയാണ്, അവർ മക്ക തന്നെയുള്ള ആളുകളല്ലേ. ശരിയല്ല, അതിനോട് തുടർന്നു പോകരുത്. നിങ്ങൾ എങ്ങനെ പഠിച്ചു, ശരിയായ പഠിപ്പെങ്ങനെ പഠിച്ചു, അതുപോലെ നിങ്ങൾ ചെയ്യണം. ഒന്ന്, ഇനി ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ട് പോകുമ്പോഴേക്ക് ആളുണ്ടാവും, ധാരാളം ആളുണ്ട്. ഒരാൾ തവാഫ് ചെയ്യലല്ല, നൂറാളല്ല, അതിനേക്കാൾ അധികം ഉണ്ടാവും. ചില ആള് മെല്ലെ നടക്കുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെ മെല്ലെ നടക്കുമ്പോ ഞമ്മ അവരെ ബാക്കിലെത്തി. ബാക്കിലെത്തുമ്പോൾ ഇവരെ ബാക്കിൽ നടന്നാല് തവാഫ് തീരണം പെരുത്തി സമയം പോണം. അപ്പൊ എന്ത് ചെയ്യാ? കുറച്ച് അപ്പുറത്തിലൂടെ അങ്ങനെ പോയാല് വീം പോകാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ പോയി, തവാഫ് സഹിയാവുകയില്ല അങ്ങനെ പോയാൽ. പിന്നെ അങ്ങനെ ഒഴിവുള്ള സ്ഥലത്തേക്ക് പോകുന്നതിന് ഇങ്ങനെ പോകണം. ഇങ്ങനെ തിരിഞ്ഞിട്ട് പോയാൽ, ഇങ്ങനെ തിരിഞ്ഞു പോയാൽ ശരിയാവുകയില്ല. കഅബ തവാഫിന്റെ തുടക്കം മുതൽ അവസാനം വരെ കഅബ തവാഫ് ചെയ്യുന്നവന്റെ ഇടത്ത് ഭാഗത്ത് തന്നെ ആവണം. ഒരൽപ്പം, ഒരു സെന്റിമീറ്റർ എങ്കിലും ഇവന്റെ ഇടത് ഭാഗത്താവാതെ ഇങ്ങനെ ആക്കിയിട്ട് അവൻ പോയാൽ ആ തവാഫ് സഹിഹല്ല. ഇതൊക്കെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതിരിക്കുന്ന കാര്യമാണ്. ആളുകൾ മുമ്പിൽ അധികം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി പോകരുത്, പിന്നെ മുമ്പ് ഇങ്ങനെ ഇങ്ങനെയാണ് പോകേണ്ടത്. അതല്ലെങ്കിൽ തവാഫ് സഹിഹല്ല. ആ തവാഫ് സഹിഹല്ല ഹജ്ജിന്റെയോ ഉംറന്റെയോ തവാഫാണെങ്കിൽ അത് സഹിയല്ലാതിരിക്കുമ്പോൾ ഹജ്ജും ഉംറയും സഹിഹല്ല. ഹജ്ജ് ചെയ്യാതെ ഉംറ ചെയ്യാതെ നാട്ടിലേക്ക് മടങ്ങിയ ഫലത്തിൽ തന്നെയാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം.
അതിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ശബ്ദം കേൾക്കുന്നില്ലല്ലോ, കേൾക്കുന്നു. ബാങ്കിന്റെ ഹർഫ് തിരിയുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ബാങ്കിന് വേണ്ടി എല്ലാം സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളൂ. മസല അങ്ങനെയാണ്, മസല അങ്ങനെ. പിന്നെല്ലാവരും മജ്ലിസ് ചൂണ്ടുമ്പോഴേക്ക് ഹേ എന്ന ബാങ്ക് കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പോണ്ട അറിയിലിറങ്ങി. ബാങ്കിന്റെ വിഷയം അങ്ങനെയാണ്. ഹജ്ജ്, ഹജ്ജിന് എന്തെല്ലാം നിലക്ക് ഡയറക്ഷൻ കൊടുക്കുന്ന ആളുകളുണ്ട്, അതെല്ലാം ശ്രദ്ധിക്കണം. അറിവോടുകൂടി പഠിപ്പിച്ച പഠിപ്പ് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. അറിവില്ലാതെ പറഞ്ഞ ഒരു കാര്യവും സ്വീകരിക്കാൻ പറ്റൂല. ഇത് എനിക്ക് എത്രയും അനുഭവമുണ്ട്. ഹജ്ജിന്റെ തവാഫും സഅയും ചെയ്യാതെ ഒരു തവാഫ് മാത്രം ചെയ്യിച്ചിട്ട് ആ തവാഫിനെ വിദാഇന്റെ തവാഫായി എന്ന് പറഞ്ഞ് മക്കയിൽ തന്നെ 10-20 കൊല്ലം താമസിച്ച ആള് ഒരു നാടനയക്കാൻ വേണ്ടി ഒരുങ്ങി. പിന്നെ ഞങ്ങളൊക്കെ അറിഞ്ഞിട്ട് അയാളെ കൊണ്ടുവന്നാക്കി. രണ്ടാമത് തവാഫ് ചെയ്യിപ്പിച്ചു, സഅയ് ചെയ്യിപ്പിച്ചു, സഅയ് ചെയ്യിപ്പിച്ചു, പിന്നെ വിദാഇന്റെ തവാഫും കൂടി ചെയ്യിപ്പിച്ചു. അങ്ങനെ അവിടെ തന്നെ ഉള്ള ആള് അയാൾ മക്കത്ത് പോയിട്ട് കുറെ വട്ടം അയാള് 29 വട്ടം അച്ഛന് പോയ ആചാർ, അയാള് പിന്നെ 100 വട്ടം പോയ ഉമ്രന്റെ ആള്, അയാൾ പറഞ്ഞാൽ സ്വീകരിക്കാം. അതൊന്നും സ്വീകരിക്കാനായിട്ടില്ല. സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഇൽമു വേണം. ഇൽമുള്ള ആള് പറയണം. ജനങ്ങളെ ഹജ്ജിന് ഹജ്ജ് ഉംറ എന്ന് പറഞ്ഞ് അവർക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇത് സൂക്ഷിക്കണം. ഈ പഠിച്ച കാര്യം ഇതാ ഇവിടെ പറയാം. തവാഫിന്റെ വിഷയം, തവാഫിന് നിസ്കാരത്തിന്റെ ചെറുത്ത് പോലെ തന്നെ ഉളു വേണം. അവറത്ത് പരിപൂർണമായി മറക്കണം. അവറത്തങ്ങനെ ആണുങ്ങളുടെ അവറത്ത് മുട്ടുപൊക്കലിന്റെ ഇടം അറിഞ്ഞാൽ മതിയല്ലോ. പെണ്ണുങ്ങൾ മുഖവും മുങ്കയും അല്ലാത്ത സ്ഥലം മുഴുവൻ മറക്കൽ കഡായമാണ്. മുങ്കൈ തന്നെ എത്ര ഇതാ ഈ മണികണ്ഠണ്ടല്ലോ, വളവെക്കുന്ന സ്ഥലത്തുള്ള ഈ പിന്നെ കെണിപ്പ് സന്ത്, ആ സന്തിന്റെ ഇപ്പുറം ബെർലിന്റെ തലയുള്ള ഒരേ ഉള്ള സ്ഥലത്തിനാണ് മുങ്കൈ എന്ന് പറയുന്നത്. അത് മറക്കൽ കഡായമില്ല. മുഖം ഇഹ്റാം കിട്ടിയ പെണ്ണ് മറക്കാൻ പാടില്ല, ഹറാമാണ്. ഇഹ്റാം കിട്ടിക്കഴിഞ്ഞാൽ ആണുങ്ങൾ തലമറക്കൽ ഹറാം, പെണ്ണുങ്ങൾ മുഖം മറക്കൽ ഹറാം. മുഖം തുറന്നിടണം പെണ്ണ് ഏത് ഹജ്ജ് തീരുന്നവരെ അല്ലെങ്കിൽ ഉംറ തീരുന്നതുവരെ. അത് ഹജ്ജിൽ രണ്ട് തഹല്ലിലുണ്ട്. മിനയിൽ വന്ന് പെരുന്നാളുടെ സ്വബീക്ക് ജബറത്തുൽ അഖബ എറിഞ്ഞ് മുടി കട്ടാക്കി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യുക? മുഖം മറക്കാം, ആണുങ്ങൾക്ക് തലയും മറക്കാം. ബാക്കിയുണ്ടാവും ചിലപ്പോൾ ഏത് തവാഫ് ബാക്കിയുണ്ടാവും, അല്ലെങ്കിൽ സഅയും ബാക്കിയുണ്ടാവും. ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തഹല്ലുൽ അവ്വൽ തഹല്ലുൽ സാനി ഇങ്ങനെ രണ്ടുണ്ട്. ജമറത്തുൽ അഖബനെ എറിഞ്ഞ് മുടി കളഞ്ഞാൽ പിന്നെ മുഖം മറക്കാം, തലമറക്കാം. ആണുങ്ങൾക്ക് തലമറക്കാം, പെണ്ണുങ്ങൾക്ക് മുഖം മറക്കാം. അപ്പൊ പെണ്ണ് തവാഫിന്റെ അവസരം മുഖവും മുങ്കയും അല്ലാത്തത് ഫുൾ മറക്കണം, കാലും മറക്കണം, കാലിന്റെ അടി വരെ മറക്കണം. കാലിന്റെ അടി എങ്ങനെ മറയും? കാലൊറ ധരിക്കണം, സോക്സ് ധരിക്കണം. തവാഫ് ചെയ്യുമ്പോഴേക്ക് സോക്സ് ധരിക്കണം. സോക്സ് ഇടാതെ തവാഫ് ചെയ്താൽ ആ തവാഫ് സഹിയല്ല. ഹജ്ജിന്റെയോ ഉംറന്റെയോ തവാഫ് ആണെങ്കിൽ അത് ഹജ്ജ് സഹിയല്ല, ഉംറ സഹിയല്ല, വെറുതെ പോയിട്ട് വന്നു. അതുകൊണ്ട് കാലറ ഒരുക്കണം പെണ്ണുങ്ങള്. ഒന്നൊന്നും പോരാ, കുറച്ചധികം പിടിച്ചോളൂ. ഒന്ന് നടക്കുമ്പോഴേക്ക് നിങ്ങൾ ഇസോ മറ്റോ ആയിപ്പോയാല് ചിലപ്പോ പ്രാവിന്റെ കാഷ്ടാറ്റി ചവിട്ടിപ്പോയാൽ അവിടെ ആ അത് പിന്നെന്താക്കണം? മാറ്റണം. അത് മാറ്റിയാ വേറെ ഇരിക്കണ്ടേ? അങ്ങനെ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവണം. സോക്സ് അത് വേണം. സോക്സ് ഇല്ലാതെ തവാഫ് ചെയ്താൽ തവാഫ് സഹിയല്ല. നിസ്കരിക്കുമ്പോഴേക്കും അങ്ങനെ തന്നെ, നിസ്കരിക്കുമ്പോഴേക്ക് സോക്സ് അധിക പെണ്ണുങ്ങൾ ധരിക്കുന്നില്ലെങ്കിലും അവരുടെ കമീസ് കുറെ നീളമുണ്ടാവും, ആ കമീസ് കൊണ്ട് മറയുന്നു. സുജൂദ് ചെയ്യുമ്പോൾ ആ നീളത്തിന്റെ കമീസ് കാലിന്റെ അടിയിലേക്ക് വീണ് കാല് മറഞ്ഞാൽ മതി.
അതങ്ങനെ അല്ല, ചെറിയ കമ്മീസാണെങ്കിൽ നിസ്കരിക്കുമ്പോഴും സോക്സ് ധരിക്കൽ ഉജൂബാണ്, അല്ലെങ്കിൽ നിസ്കാരം സഹിഹല്ല. അതേപോലെ കാലും തുറന്നും കൊണ്ടിട്ട തവാഫ്, അത് സഹിഹല്ല. പെണ്ണിൻ്റെ ഒക്കെ നേരിയും ആണുങ്ങളുടെ കാല് തുറക്കാം, മുട്ടുവക്കലിൻ്റെ ഇട മറച്ചാൽ മതി. ഇഹ്റാമിൻ്റെ അവസരം അങ്ങനെ തന്നെ. പിന്നെ തവാഫ്, ഉളു വേണം, തവാഫിന് ഉളു വേണം എല്ലാം പറഞ്ഞു. പിന്നെ തവാഫിന് ദുആക്ക് ഉത്തരം കിട്ടുന്ന കുറേ സ്ഥലമുണ്ട്. ഹജ്റൽ അസ്വദിൻ്റെ നേരെ കാബൻ്റെ വാതിലിൻ്റെ അടുത്ത്, വാതിലിൻ്റെയും ഹജ്റൽ അസ്വദിൻ്റെ ഇടയിലുള്ള സ്ഥലം ഇതാ, ഇതും ഇതിൻ്റെ ഇടയിലുള്ള ഇത്, ഈ സ്ഥലം, ഈ സ്ഥലത്തിന് മുൽത്തസം എന്നാണ് പേര്. ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ്. എന്താ മുൽത്തസം എന്ന് പേര് വെക്കാൻ കാരണം? അവിടെ ദ്വാരക്കുമ്പോൾ ആ കാബയെ ഇങ്ങനെ കൈവച്ചും കൊണ്ട് പിടിച്ച് ദ്വാരക്കലാണ്, പിടിച്ച് ദ്വാരക്കുന്ന സ്ഥലം എന്നാണ് മുൽത്തസമിൻ്റെ അർത്ഥം. ദ്വാക്ക് ഉത്തരമുള്ള സ്ഥലമാണ്. വാതിലിൻ്റെ നേർക്ക് ദ്വാക്ക് ഉത്തരമുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ പോയാൽ ഇപ്പൊ കാണുന്നുണ്ട് എല്ലാവർക്കും, ഇത് കാബന്റെ താഴെന്ന് വെച്ചോ, ഇതാ ഇങ്ങനെ കാണുന്നത്. ഈ സ്ഥലം ഹിജ്റ ഇസ്മായിൽ, ഇനി മതിലുണ്ട്. ഈ ഹിജ്റ ഇസ്മായിലിന്റെ മേലെ ഇവിടെ എന്തുണ്ട്? കാബ ഇങ്ങനെ വെക്കാം, കാബ അവിടെ ഉള്ളതുപോലെ. ഇവിടെ ഒരു ദമ്പ ഉണ്ട് സ്വർണത്തിന്റെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്വർണത്തിന്റെ ഒരു ദമ്പുണ്ട്, സ്വർണപ്പാത്തി. ഇതിൻ്റെ താഴെ ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ്. തവാഫ് ചെയ്യുമ്പോൾ അവിടെ പോണ്ട, പിന്നെ ഇതിൻ്റെ നേർക്ക് ഇവിടെ എത്തുമ്പോൾ ദ്വാരക്ക, ഇങ്ങനെ തിരിഞ്ഞു ദ്വാരക്കരുത്. തവാഫിൽ തിരിഞ്ഞു ദ്വാരന കാബ അടവാത്താവൂല, തിരിഞ്ഞു ദ്വാരക്കാൻ പാടില്ല. ദ്വാരനോണ്ട് അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ദ്വാരക്കാം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിന്നിട്ട് ദ്വാരന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യണം? തിരിയുമ്പോഴേക്ക് അവിടെ തന്നെ നിന്ന് തിരിയണം. തിരിഞ്ഞിട്ട് ഒരു ലേശം പോലും ഞാൻ അങ്ങോട്ട് നീങ്ങിയിട്ടില്ല, ഇങ്ങനെ നിന്നിട്ട് അങ്ങോട്ട് നീങ്ങിപ്പോയിട്ടില്ല എന്ന് ഉറപ്പോടുകൂടി ഒറ്റിങ്ങോട്ട് വന്ന് തിരിഞ്ഞ് ഇങ്ങനെ പോണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ദ്വാക്ക് ഉത്തരമുള്ള സ്ഥലം, പിന്നെ ഇവിടെ ബാദലിന്റെ നേർക്ക്, പിന്നെ ഹജ്റുൽ അസ്വദിന്റെയും ഈ മൂലന്റെയും ഇടയിലുള്ള സ്ഥലം, ഇതിന് റുക്കുൽ യമാൻ എന്ന് പറയും. ഇത് ഹജ്റുൽ അസ്വദുള്ള സ്ഥലം. ഇതിലൂടെ പോകുമ്പോഴേക്ക് അവിടെയും ഒരു പ്രധാനപ്പെട്ട ദ്വാക്ക് ഉത്തരമുള്ള സ്ഥലമാണ്. ചുരുക്കത്തിൽ പ്രത്യേക ചില സ്ഥലങ്ങൾ പറഞ്ഞു, എന്നല്ലാതെ ബാക്കിയുള്ള സ്ഥലം ദ്വാക്ക് ഉത്തരമില്ലാത്ത സ്ഥലം എന്ന അർത്ഥത്തിനല്ല. അങ്ങനെ തവാഫ് പരിപൂർണമായി നമ്മൾ ചെയ്യണം. തവാഫ് ചെയ്യുമ്പോൾ ഒന്നു വേണം, ഇടയിൽ നിന്ന് ഒന്നു പോയാൽ എന്താക്കൂ? ഇടയിൽ നിന്ന് ഒന്നു പോയാൽ ഇപ്പൊ എത്ര എണ്ണായിരുന്നു നോക്കാം, എവിടെ എത്തിയിട്ടുണ്ട്, ഏത് സ്ഥലത്ത് എത്തി എന്ന് ഓർമ്മ വെച്ചോളാം. പോയിട്ട് ഒന്നു എടുത്തിട്ട് വന്നിട്ട് അതേ സ്ഥലത്ത് പൂർത്തിയാക്കിയാൽ മതി. അതേ സ്ഥലത്ത് നിന്ന് സംശയം വരുന്നതിനിട്ട് കുറച്ച് ഇങ്ങോട്ട് തന്നെ നിന്നിട്ട് പിന്നെ മുന്നോട്ട് പോവാം, ബാക്കിനെ പൂർത്തിയാക്കിയാൽ മതി. തവാഫ് നിസ്കാരത്തിൽ അങ്ങനല്ല. രണ്ട് റക്കായത്താകുമ്പോഴേക്ക് ഒന്ന് പോയാല് പിന്നെ ഒന്ന് കൊടുത്തിട്ട് രണ്ടക്കത്തി കച്ചാ പോരല്ലോ. ഓറ് പോരാ, തുടക്കത്തിൽ തന്നെ നിസ്കരിക്കണം. തവാഫ് അങ്ങനെ തുടക്കത്തിൽ തന്നെ വേണമെന്നില്ല, ആ എത്തിയ സ്ഥലത്ത് പൂർത്തിയാക്കാം. എത്തിയ സ്ഥലത്ത് പൂർത്തിയാക്കുമ്പോൾ സ്ഥലം നമ്മൾ നടന്നത് അങ്ങോട്ട് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചും കൊണ്ട് സൂക്ഷ്മക്ക് വേണ്ടി കുറച്ച് ഇപ്പുറം തന്നെ നിന്നിട്ട് അങ്ങോട്ട് പോകാം. ഇത് ഒന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണ്? തവാഫ് ആണും പെണ്ണും ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഒന്നിച്ച് ചെയ്യുമ്പോൾ ആണും പെണ്ണും തമ്മിൽ മുട്ടിപ്പോയാലോ ഒന്നു മുറിയുമല്ലോ. അവിടെ ഒരാള് ഒരാളെ തൊട്ടി എന്ന് വരുന്നില്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടിമുട്ടലാണ്, അങ്ങുന്നും ഇങ്ങുന്നും. അപ്പോ ഒന്നു പോവുമല്ലോ. പെണ്ണിന്റെ ശരീരത്തിൽ ഫുള്ളായിട്ട് മറ ഉണ്ടെങ്കിൽ മറന്റെ പുറത്തും തൊട്ടാൽ ഒന്നു മുറിയില്ല.
അല്ലെങ്കിൽ ആണിന്റെ ശരീരത്തിൽ എന്തുണ്ട്? മറയുണ്ട്, ഷർട്ട് ഇട്ടിട്ടുണ്ട്, തുണി ഉടുത്തിട്ടുണ്ട്, കാലുറ ധരിച്ചിട്ടുണ്ട്. ആറാൻ കിട്ടിയ അവസരം ആണുങ്ങൾ കാലുറ ധരിക്കാൻ പാടില്ല, കാലുറ ധരിച്ചിട്ടുണ്ട്. ഇത് ഇഹ്റാമല്ലാത്ത സമയത്ത് തുണിന്റെ പുറത്താണ് തൊട്ടത്, തൊലി തൊട്ടില്ലാത്ത ആണിന്റെയും പെണ്ണിന്റെയും രണ്ടാളുടെയും തൊലി തമ്മിൽ ചേർന്നാലേ ഒതു മുറിയൂ. ഷർട്ടിന്റെ പുറത്ത്, ഉടുത്ത തുണിന്റെ പുറത്തുനിന്ന്, കമീസിന്റെ പുറത്തുനിന്ന്, മക്കനയുടെ പുറത്തുനിന്ന് തൊട്ടാൽ ഒതു മുറിയുകയില്ല. അത് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. ഇനി ഒരു പക്ഷേ അങ്ങനെ തൊട്ട് പോയി ഇടക്ക് വീട്ടിൽ ഒതു എടുത്തിട്ട് വരാൻ മതി, ബാക്കി പൂർത്തിയാക്കാം. പിന്നെ തൊലി തന്നെ തൊടണമെന്നെന്ത്, പെണ്ണുങ്ങളൊക്കെ ശരീരം മറച്ചിട്ടുണ്ടാവും. പിന്നെ പല നാട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങൾ, പല മദ്ഹബുകാർ, ഇനി മദ്ഹബ് ഇല്ലാത്ത കൂട്ടര് ഇങ്ങനൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവരെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം തുറന്നിട്ട് കാണും. ഞമ്മ അവരോട് അതിന് ശംസിപ്പിക്കാൻ പോണ്ട, നിങ്ങളെ തവാഫ് സൈല ഫത്ത് കൊടുക്കാൻ പോരുത്. പിന്നെയോ തൊട്ട് പോയാലോ? തൊട്ട് പോയാൽ ഒന്ന് മുറിയുന്നു, വല്ലാതെ ബുദ്ധിമുട്ടുണ്ട്, കൂടെ കൂടെ ഒന്ന് എടുക്കേണ്ടി വരുന്നു. എന്നാ എന്ത് ചെയ്യാം? എന്നാല് നമ്മൾ ഷാഫി മതപ്രകാരം ഒന്ന് മുറിയും തന്നെ, ഹനഫി മതപ്രകാരം പെണ്ണുങ്ങളെ തൊട്ടാൽ, അന്യ പെണ്ണുങ്ങളെ തൊട്ടാൽ ഒന്ന് മുറിയുന്നില്ല. അപ്പൊ ഹനഫി മതപ്രകാരം എന്ന് കരുതാം. കരുതുമ്പോഴേക്കോ ഒതു എടുക്കുമ്പോൾ തന്നെ കരുതണം. ഒതുവിൽ എന്താണ്? ഹനഫി മദബില് തല തടവുന്ന ഈ തലന്റെ മേൽഭാഗം ഫുള്ളായിട്ട് തടണം, ഫുള്ളായിട്ട് തടണം. അപ്പോഴേ ഹനഫി മദബിൽ ഒതു സഹിയാവും. അപ്പൊ ഒതു എടുക്കുമ്പോ കാൻ ഹനഫി മതപ്രകാരമുള്ള ഒതുവെന്ന് കരുതിയാ മതി, കുറച്ചധികം തടയിട്ട്. പിന്നെ ഹനഫി മദബിൽ ഒതു മുറിയുന്ന കാര്യം കൂടി അറിയണം. ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മുട്ടി ചോര വന്നുപോയി, ചോര വന്നിട്ട് ചോര പുറത്ത് കാണുന്ന ഒലിച്ച് ചോര, അപ്പൊ ഒതു മുറിഞ്ഞു. കാറിപ്പോയി, ബായി നിറച്ചും കാറിയാൽ ഹനഫി മദബിൽ ഒതു മുറിയും. അതൊക്കെ ഉണ്ടാവാൻ പാടില്ല നമ്മളെ ഈ ഒതുവില്. അങ്ങനെ ഉണ്ടായാൽ പിന്നെ വീണ്ടും പോയിട്ട് ഒതു എടുക്കേണ്ടി വരും. ഹനഫി മദബിൽ എടുത്ത ഒതു ഹനഫി മദബ് പ്രകാരം മുറിഞ്ഞാൽ പിന്നെ ആ ഒതു മടക്കേണ്ടി വരൂ. ഇങ്ങനെ ചെയ്യാം. ഇത് തവാഫിന്റെ വിധി. ഇനി തവാഫിൽ തന്നെ ഞാൻ ആദ്യം കുറെ ഉജൂബായ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇഹ്റാം കെട്ടിയിട്ട് ഉംറയ്ക്ക് ഒരാൾ പോയി, ഉംറന്റെ തവാഫ് ചെയ്യും. ആ ഉംറന്റെ തവാഫ് ചെയ്ത ഉടനെ എന്തുണ്ട്? സഫാ മർവാനിടയിൽ സഈ ചെയ്യാനുണ്ട്. അങ്ങനെ സഫാ മർവാനിടയിൽ സഈ ചെയ്യാനുള്ള ആ തവാഫ്, ഉംറന്റെ തവാഫിന്റെ ഉടനെ സഫാ മർവാനിടയിലെ സഈയാണ്. അങ്ങനെ ഈ തവാഫ് തുടങ്ങുമ്പോൾ, ഉംറന്റെ തവാഫ് നമ്മൾ തുടങ്ങും. തുടങ്ങുമ്പോൾ എന്താ, നമ്മൾ ശരീരം പുതച്ചത് ഇരിക്കുന്ന ഈ തുണിനെ ഇങ്ങനെ ഇടാം. ഇങ്ങനെ തുണി ഇട്ടിട്ടുണ്ടെങ്കിൽ തവാഫ്, അതായത് ഉംറന്റെ തവാഫ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഇടാം. കുറെ മുമ്പേ ഇടരുത്, തവാഫ് തുടങ്ങാനാകുമ്പോഴേക്കിടാം. എന്നിട്ട് തവാഫ് ചെയ്യാം. ചില ആൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ കിട്ടിയിട്ട് നമ്മളേക്കന്നെ ഇങ്ങനെ ഇടൂ, അതില്ല. അങ്ങനെ അത് മനസ്സിലാക്കുന്നതിനുള്ള തെറ്റാണ്. ഇഹ്റാമിന്റെ അവസരം പുതക്കൽ മാത്രം, പിന്നെ തവാഫ് തുടങ്ങുമ്പോഴേക്കാണ് ഇങ്ങനെ ഇടുക. ഇട്ടിട്ട് ഈ ഉംറന്റെ തവാഫ് ചെയ്യാൻ തുടങ്ങിയാൽ ആണുങ്ങൾ, പെണ്ണുങ്ങളല്ല, ആദ്യത്തെ മൂന്ന് ചുറ്റിൽ അവർ നടത്തുന്ന നടത്തം അതിന് റമൽ നടത്തം എന്നാണ് പേര്. റമൽ, റമൽ നടത്തം എന്ന് പറഞ്ഞാൽ എങ്ങനെ? കാല് അടുപ്പിച്ചും കൊണ്ട് സ്പീഡ് കൂട്ടി തടിക്ക് അനക്കമുള്ള നിലക്കെന്താക്ക നടക്കുക. ഇതാ ഈ നിലക്ക് ആദ്യത്തെ മൂന്ന് ചുറ്റിൽ നടക്കണം. ഇനി റമൽ നടത്തണം. ഈ റമൽ നടത്തം സുന്നത്താണ്. അതേപോലെ ഇതാ
ഇങ്ങനെ ഈ തട്ടത്തിന് ആണുങ്ങൾ പെണ്ണുങ്ങളല്ല ഇടൽ, അത് സുന്നത്താണ്. പിന്നെ നാല് ചുറ്റ് ബാക്കിയുണ്ടാവും, അതിൽ സാധാരണ നടത്തം പോലെ തന്നെ നടക്കുക. തവാഫ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഇതാ ഈ ഇട്ടത് ഇങ്ങനെ ഇടണം, എടുക്കണം. എടുത്തിട്ട് ഇവിടെ കഅബയുടെ തെക്ക് ഭാഗത്ത് മഖാം ഇബ്രാഹിം എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം, അത് തവാഫിന്റെ സുന്നത്ത് നിസ്കാരം. തവാഫിന്റെ രണ്ടക്കാത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് മഖാം ഇബ്രാഹിമിന്റെ ബാക്കിൽ നിന്ന് നിസ്കരിക്കുക, കഅബയിലേക്ക് മുന്നിട്ട്. അവിടെ സ്ഥലം കിട്ടിയില്ല, കുറച്ച് അങ്ങോട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യ, ഇവിടെ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഹിജ്ർ ഇസ്മായിൽ ഉണ്ട്, ആ ഹിജ്ർ ഇസ്മായിലേക്ക് പോയി നിസ്കരിക്കാം. അവിടെയും തിരക്കുണ്ട്, പള്ളിന്റെ ഉള്ളിൽ എവിടെയും ആവാം. ആരെ പള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചില്ല, റൂമിൽ പോയാൽ നിസ്കരിക്കാം, റൂമിൽ നിസ്കരിച്ചില്ല. നാട്ടിലേക്ക് വന്നാലും നമസ്കാരം നഷ്ടപ്പെട്ടു, നാട്ടിൽ നിസ്കരിക്കാം, നിസ്കരിച്ചില്ല. മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ അത് ആ തവാഫിന്റെ സുന്നത്തായി. അങ്ങനെ പിന്തിക്കണം എന്നല്ല അർത്ഥം, പിന്തിച്ചാലും അത് പോന്നില്ലാതെയാവുന്നില്ല, വളരെ ശക്തിയുള്ള സുന്നത്തി എന്ന അർത്ഥത്തിനാണ് പറഞ്ഞത്. അങ്ങനെ ആ രണ്ടറക്കായത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെന്തുണ്ട്, ഹദറുള്ള സുദിന്റെ അടുത്തൊന്ന് പോയി മുത്തര് സുന്നത്തുണ്ട്. അതിനിപ്പോ സൗകര്യപ്പെടുമെന്ന് പറയാൻ പറ്റുകയില്ല, എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. പിന്നെ നേരിട്ടാണ് പോവാ സഫ മർവ. ഇവിടെ ഈ ഭാഗത്ത്, അതായത് കഅബയുടെ കിഴക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്തായിട്ട് തെക്കോട്ടായിട്ട് സഫയാണുള്ളത്. സഫ അതിന്റെ അപ്പുറം ഒരു വലിയ പർവ്വതമുണ്ട്, ആ പർവ്വതത്തിന്റെ പേര് ജബൽ അബു ഖുബൈസ്. ജബൽ അബു ഖുബൈസിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് തള്ളി നിൽക്കുന്ന ഒരു ചെറിയ കുന്ന്, ഏത് സഫ. അതിന്റെ പഴയ രൂപങ്ങളൊക്കെ ഇപ്പൊ മാറി, ഇപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ മാർബിൾ ഇട്ടത് ഇരിക്കുന്ന സ്ഥലം. കുറച്ച് പാറക്കല്ലുണ്ടാവും അവിടെ, ആ പാറക്കല്ലുള്ള സ്ഥലത്തേക്ക് അവിടെ പോവാം. പോയിട്ട് അവിടെ ലാസ്റ്റ് ഉണ്ടാവും മാർബിൾ ഇട്ടതിരിക്കുന്ന സ്ഥലം, അവിടെ പോ ആ സ്ഥലത്ത് നിൽക്കുക. നിന്നിട്ട് കഅബയിലേക്ക് മുന്നിടുക, മുന്നിട്ട് അവിടെ ദ്വാരക്കൽ സുന്നത്താണ്, സുന്നത്തായ ദ്വാ. ദ്വാരക്കാ തന്നെ അവിടുന്ന് അങ്ങോട്ട് പോയാലും സഹിയാവും. അങ്ങനെ സഫയിൽ നിന്ന് അവിടെ ദ്വാരന്ന് പിന്നെ അവിടുന്ന് ഇറങ്ങി, ഇറങ്ങിയിട്ട് അപ്പുറത്ത് മറുവ ഉണ്ട്, മറുവയിലേക്ക് ഒരു പോക്ക്. അവിടുന്ന് സഫയിലേക്ക് വരണം, അപ്പൊ രണ്ടായി. പിന്നെ മറുവയിലേക്ക് പോയാൽ മൂന്ന്, മറുവയിൽ നിന്ന് സഫയിലേക്ക് വന്നാൽ നാല്. അങ്ങനെ പോക്കൊരു വട്ടം വരുത്തൊരു വട്ടമായിട്ട് രണ്ട് വട്ടമായിട്ട് കണക്ക് കൂട്ടുന്നു. ഏഴാമത്തെ വട്ടം മറുവയിലാണ് അവസാനിക്കൽ. ഇത് ഹജ്ജിന്റെയും ഉംറന്റെയും ഫറളാണ്. അങ്ങനെ ഈ സഫ മറുവാന്റെ ഇടയിൽ ഇങ്ങനെ പോകുമ്പോഴേക്ക് നിലത്ത് പിന്നെ പച്ച മാർക്ക് കാണും, അതിങ്ങനെ കുന്തത്തിലും കാണും മേലെയും കാണും. ആ പച്ച മാർക്കിന്റെ അവിടെ ഒരു മാർക്കുണ്ട്, അതേപോലെ അപ്പുറം കുറച്ചപ്പുറം ഒരു പച്ച മാർക്കുണ്ട്. ആ മാർക്കിന്റെ അവിടെ ഇവിടെ എത്തുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് നമുക്ക് എത്ര സാധിക്കുന്ന അത്ര സ്പീഡിൽ ഓടാം. ആണുങ്ങളല്ല, ആണുങ്ങൾ പെണ്ണുങ്ങളല്ല, പെണ്ണുങ്ങൾ ഓടണ്ട, അവർ നടന്നാൽ മതി. നല്ല സ്പീഡിൽ നടന്നുകൊണ്ട് മറ്റേ മാർക്ക് വരെ പോവാം. അവിടുന്ന് പിന്നെ സാധാരണ നടത്തം മറുവിയിൽ കയറി അവിടെയും ദ്വാരക്ക, അവിടുന്ന് ഇറങ്ങി വന്ന്, ഇറങ്ങി വന്ന് അപ്പുറത്ത് ആ പച്ച മാർക്ക് കാണുന്ന അവിടുന്ന് ഓടാൻ തുടങ്ങണം ഇപ്പുറത്ത് ഈ മാർക്ക് വരെ. ഈ ഓട്ടം സുന്നത്താണ്, സഈന്റെ ഫറളല്ല, സുന്നത്താണ്. പെണ്ണുങ്ങൾക്ക് ആ ഓട്ടം സുന്നത്തും ഇല്ല, സാധാരണ നിലക്ക് നടന്നാ മതി. ഇത് സഫ മർവാന്റെ ഇടയിലുള്ള സഈ ഹജ്ജിന്റെ ഫറളാണ്, ഉംറന്റെയും ഫറളാണ്. എന്നാൽ മർവാന്റെ മേലെ
അവിടെയുണ്ട്. മേലെയും നടക്കാം, അത് നടന്നാലും പറ്റും. കഅബ തവാഫി എന്നത് പള്ളിന്റെ ഉള്ളിലാവണമേയുള്ളൂ. അത് തായാലും പറ്റും, മേലെ മാളിയിലായാലും പറ്റും. പക്ഷെ കുറേ നീളു, കുറേ സമയം വേണം. പള്ളിന്റെ പുറത്തിലൂടെ തവാഫ് ചെയ്താൽ പറ്റുകയില്ല, പള്ളിന്റെ ഉള്ളിൽ തന്നെ ആവണം തവാഫ്. അങ്ങനെ ഹജ്ജിന്റെ സഅയ്, ഉംറന്റെ സഅയ്, ഇവിടുന്ന് തവാഫ് ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇട്ട്, തവാഫ് തീർന്നപ്പോൾ ഇതെടുത്തു, നിസ്കാരത്തിൽ ഇങ്ങനെ ഇട്ട്. തവാഫിന്റെ ശേഷമുള്ള നിസ്കാരത്തിൽ ഇങ്ങനെ തന്നെ വെച്ച് നിസ്കരിക്കാൻ പാടില്ല, കറാഹത്താണ്. ഇങ്ങനെ ഇടണം. ഇട്ട് രണ്ടാമത് സഅയ് തുടങ്ങുമ്പോഴേക്ക് അവിടെ ഇടേക്കാൻ തന്നെ ഇങ്ങനെ തന്നെ ഇടണം. ഇട്ട് സഅയ് തീർന്നിട്ട് ആണ് ഇതിനെടുക്കൽ. ഇത് നമ്മളെ ഷാഫി മദ്ഹബ്. ഹനഫിക്കാര് സഅയ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഇടുകയില്ല. ഇടാതെ ആകുമ്പോൾ ചില വിവരമില്ലാതിരിക്കുന്ന ആളുകൾ ഹനഫികളിൽ നിന്ന് അവർ വന്ന് നമ്മളോട് പറയും, ഹേ ഇത് ഇടാൻ പാടില്ല, ഞാൻ ഷാഫിയാണ് എന്ന് പറഞ്ഞാലോ, ആ ഷാഫി ആവട്ടെ എന്താവട്ടെ ഇടാൻ പാടില്ല. എന്നെ തന്നെ പിടിച്ചെടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടതുണ്ട്. ഞാൻ സഅയ് ചെയ്യുന്ന അവസരം ഞാൻ പറഞ്ഞു കൂട്ടാക്കിയില്ല, പിന്നെ ഞാൻ നിന്നു കൊടുത്ത് ഓൻ ഇട്ടോട്ടെ, ഓൻ്റെ ആഗ്രഹം പൂർത്തിയാവട്ടെ. വല്ല ജിദാല ഫിൽ ഹജ്ജ്, പണങ്ങാൻ പാടില്ല. അങ്ങനെ അവൻ ഇട്ട് അങ്ങോട്ട് പോയിട്ടാ ഞാൻ ശരിക്കും ഇങ്ങനെ ഇട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ശ്രദ്ധിക്കണം. ഏഴാമത്തെ വട്ടം മറുവയിലെത്തി. ആ മറുവയിലെത്തിയപ്പോഴാണ് മുടി കട്ടാക്കൽ. ഓരോ കത്തിരി എല്ലാവരും കരുതിക്കോളൂ പോകുമ്പോഴേക്ക്, ചെറിയ കത്തിരി എന്നാ പെട്ടെന്ന് കത്തിരി കിട്ടിയില്ലെങ്കിലോ, അതിനുവേണ്ടി പെണ്ണും അവളെ മുടിന്റെ തലയിൽ നിന്ന് ഒരു അല്പം, ഒരു ബെറൽ കൊടിന്റെ അത്ര മൂന്ന് മുടിയിൽ നിന്ന് കട്ടാക്കണം. അത് കനിഷ്ഠ, മൂന്ന് ആണിനും കനിഷ്ഠ. അധികമായ പെണ്ണിന് എന്ത് ചെയ്തു, എല്ലാ മുടിയിൽ നിന്നും ഒരു ബെറൽ കൊടിന്റെ അത്ര ഇങ്ങനെ പിടിച്ചിട്ട് മുറിച്ച്. നല്ലത് തന്നെയാണ്. പെണ്ണ് മുടി പരിപൂർണമായി കളയൽ ഇല്ല, അത് ആണുങ്ങളാണ് മുടി പരിപൂർണമായി കളയല്. പെണ്ണ് അങ്ങനെ കളയാൻ പറ്റുകയില്ല, തെറ്റാണത്. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. പെണ്ണുങ്ങളെല്ലാ മുടിയെ കംപ്ലീറ്റ് കളയാം. ആണുങ്ങൾക്ക് ഹജ്ജ് തീർന്നാൽ, ഉംറ തീർന്നാൽ മുടി പരിപൂർണമായി കളയൽ സുന്നത്താണ്. ദേശം പോലും ബാക്കിയില്ലാതെ കളയൽ സുന്നത്താണ്. അത് വിട്ടിട്ട് എനിക്ക് മുടി കളയാൻ ഇത്ര ശരിയാന്നില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തുടർച്ചയിൽ വെറുപ്പ് കാണിച്ചതുപോലെയാവും. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതിനെപ്പറ്റി എന്തൊക്കെയാ പറയുന്ന ആളുകളുണ്ട്, ഹജ്ജിനെ ഏറാൻ കിട്ടിയിട്ട് അങ്ങനെ മുടി കളഞ്ഞിട്ട് പോകാന്നുള്ളത് അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. ഇതൊക്കെ നമ്മളെ ചോട്ടിൽ കേട്ടതാ. അങ്ങനെ ആരുടെയും നാവിൽ നിന്ന് വന്നു പോകരുത്. അപ്പോൾ ഉംറ, തവാഫ്, സഅയ്, ഉംറക്കും ഹജ്ജിനും ഒരുപോലെ തന്നെ. തവാഫിന് ഉളൂ വേണം, നജിസ് ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഔറത്ത് ഫുള്ളായിട്ട് മറക്കണം. സഅയ്യിന് ഇതില്ല, ഉളു ഇല്ലാതെ സഅയ് ചെയ്താൽ അത് പറ്റും, സഅയ്യാവും. ഒതുവില്ലാതെ സഅയ് ചെയ്തു, പെണ്ണ് താലറ ധരിക്കാതെ സഅയ് ചെയ്തു, സഅയ് അത് സഹീഹാവും. പക്ഷെ പെണ്ണിന്റെ കാല് അങ്ങനെ മറ്റുള്ളവർ കാണുക, അതിലുള്ള ഒരു തെറ്റുണ്ട്, ആ തെറ്റുണ്ട്. ആ തെറ്റോടുകൂടെ സഅയ് സഹീഹാവും. അപ്പൊ ഇഹ്റാം കെട്ടി പോയാൽ തവാഫ് ചെയ്ത് സഅയ് ചെയ്തു, മുടി കളഞ്ഞു, ഉംറ തീർന്നു. ഉംറക്ക് ഹറാൻ കിട്ടിയാൽ, ഹജ്ജിന് ഹറാൻ കിട്ടിയാൽ കുറെ കാര്യങ്ങളൊക്കെ ഹറാമ്. ഏതുവരെ? ഇതാ ഇത് തീരുന്നത് വരെ, ഈ മുടി കളഞ്ഞ് തീരുന്നത് വരെ. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് മുടി കളയാൻ പാടില്ല, ഉഗറെടുക്കാൻ പാടില്ല. ആണുങ്ങള് ഹറാൻ കിട്ടി കഴിഞ്ഞാൽ ശരീരത്തിനെ ചുറ്റുന്ന ഒരു വസ്ത്രവും ധരിക്കാൻ പാടില്ല, പാൻസ് ധരിക്കാൻ പാടില്ല, പൈജാമ ഇടാൻ പാടില്ല.
ചാക്ട് ഇടാൻ പാടില്ല, ബനിയൻ ഇടാൻ പാടില്ല, അണ്ടർ എഴുതിരിക്കാൻ പാടില്ല. ഹേ, അണ്ടർ എഴുതിരിക്കാതെ എങ്ങനെ? എനിക്ക് ശരിയാവില്ല. ഹേ, നിനക്ക് ശരിയാവില്ല, ശറയ് പറഞ്ഞതാണ്. അപ്പൊ ശറയനോട് നീ അനുസരിക്കാത്ത ആളായി. തല മറക്കാൻ പാടില്ല ആണിന്. മണമുള്ള വസ്തു പുറത്താൻ പാടില്ല, മണം തേക്കാൻ പാടില്ല. അത്രി പൗഡർ ഇങ്ങനെയുള്ള സാധനമൊന്നും ഇഹ്റാം കെട്ടിയതിന് ശേഷം പാടില്ല. ഇഹ്റാം കെട്ടുന്നതിന് മുമ്പ് തടിക്ക് ശരീരത്തിലേക്ക് മണമുള്ള വസ്തു പുരട്ടൽ സുന്നത്തുണ്ട്. വസ്ത്രത്തിലേക്ക് പുരട്ടൽ കറാഹത്താണ്. കറാഹത്ത് എന്ന ആദ്യ നിയമം ഇനിയിപ്പോ ഈ തട്ടം ഇങ്ങനെ ഇട്ടത്, ഈ തട്ടത്തിൽ എന്ത് ചെയ്ത്? സെന്റ് തേച്ച്, മണമുള്ള വസ്തു തേച്ച്. ഇത് തടിയിൽ തന്നെ ഉണ്ട്. ഇതിനെ ഒതുകൊടുക്കുമ്പോഴേക്കോ വേറെ എന്താ ആവശ്യത്തിന് എടുത്ത് അവിടെ വെച്ച് വെച്ചിട്ട് രണ്ടാമത് ഈ സെന്റിന്റെ മണമുള്ള ഇത് ശരീരത്തിൽ ഇട്ടാൽ അത് തെറ്റായി, ഫിദ്യ കൊടുക്കണം. മറന്നിട്ടല്ല, അറിവില്ലാതെയല്ല, അറിഞ്ഞതിനോടുകൂടെ ഓർമ്മയോടുകൂടി അത് ശരീരത്തിൽ ഇട്ടാ ഫിദ്യ കൊടുക്കണം. ഫിദ്യ എന്താണ്? തണ്ടം ഒരാട്ടിനർത്ത് കൊടുക്കണം മക്ക തന്നെ. അല്ലെങ്കിൽ ആട്ടിനർത്ത് കൊടുക്കുന്നില്ല എങ്കിൽ മൂന്ന് സാഴി ഗോതമ്പ് അവിടെ വിലക്ക് വാങ്ങിയിട്ട് ആറ് മിസ്കിമാർക്ക് കൊടുക്കണം. മൂന്ന് സാഴി വാങ്ങിയിട്ട് ആറ് മിസ്കിമാർക്ക് സാഴി, നമ്മുടെ ഫിത്ര് സക്കാത്തിന്റെ സാഴി കണക്ക്. അതും അല്ലെങ്കിൽ മൂന്ന് നോമ്പ്. അത്ര പുരട്ടിയാൽ, മുടി കളഞ്ഞാൽ, ഉഗരെടുത്താൽ ഇങ്ങനെ പ്രായച്ചിത്തം തണ്ടം കൊടുക്കണം. മുടി പരിഞ്ഞ് നമ്മളെ പ്രവൃത്തി കൊണ്ട് പരിഞ്ഞു പോകാൻ പാടില്ല. ഇഹ്റാം കിട്ടിയതിന് ശേഷം തല വാരണ്ട, താടി വാരണ്ട. വാരുമ്പോഴേക്ക് മുടി പൊരിഞ്ഞു പോയാലോ? ഒരു മുടി പൊരിഞ്ഞാൽ ഒരു മുദ്ദ് ഗോതമ്പ്, മക്കത്തൊക്കെ ഗോതമ്പാണ്. രണ്ട് മുടി പൊരിഞ്ഞു പോയാൽ രണ്ട് മുദ്ദ്. മൂന്ന് പൊരിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് മുദ്ദ് പോരാ, ഒരു ആട്ടിനർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ മൂന്ന് സാഴി ഗോതമ്പ് വാങ്ങിയിട്ട് ആറ് മിസ്കിമാർക്ക് കൊടുക്കണം. അധികം ആൾക്കാൻ പറ്റൂല, ആറിനേക്കാൾ കുറയാനും പറ്റുകയില്ല. അല്ലെ, പ്രയാസമാണ് ആറ് മിസ്കിമാരവിടെ കണ്ടുപിടിക്കാൻ. അതും സാധിച്ചില്ലെങ്കിൽ, അതും ചെയ്യുന്നില്ലെങ്കിൽ മൂന്ന് നോമ്പ്. ഇങ്ങനെ തണ്ടം കൊടുക്കണം, ഫിദ്യ കൊടുക്കണം. ഇതെല്ലാം മനസ്സിലാക്കാതെ നമ്മൾ ഹജ്ജിനോ ഉമ്രക്കോ ഇഹ്റാം കെട്ടിയാൽ പോയില്ലേ, പോയി. പിന്നെയും ഉണ്ട്, ഇഹ്റാം കെട്ടിയാൽ ഹറാമാവുന്ന കാര്യം, ഭാര്യയും ഭർത്താവും ബന്ധപ്പെടാമടെ സംയോഗം പാടില്ല. ഇഹ്റാം കെട്ടിയ ഒരാള് ഒരു പെണ്ണിനിക്ക് അവന്റെ ഭാര്യയ്ക്ക് സംയോഗം ചെയ്ത് ഇഹ്റാമോട് കൂടാ, എന്നാലെന്താവും? ഹജ്ജിന്റെയോ ഉമ്രന്റെയോ ഹജ്ജിന്റെ ഇഹ്റാമിലെപ്പോ മിനയിൽ വന്നിട്ട് ജംറത്തുൽ അഖബ എറിഞ്ഞ് തലമുടി കളയുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവുമായി ബന്ധപ്പെട്ടാൽ ഈ ഹജ്ജ് ഫസാദായി. ഉമ്രയിലാണെങ്കിലും അങ്ങനെ തന്നെ, ഉമ്ര ഫസാദായി. നിസ്കാരം ഫസാദായാലോ? അത് വിട്ടിട്ട് പുതിയതായിട്ട് നിസ്കരിക്കാം. ഇവിടെ അങ്ങനെയല്ല, ഫസാദായ ഉമ്ര, ഫസാദായ ഹജ്ജ്, അതിനെ തന്നെ പൂർത്തിയാക്കണം. അതിന് പിന്നെ പകുതി നിർത്തല്ല. പൂർത്തിയാക്കിയിട്ട് പിന്നെ എന്താ ഹജ്ജ് ഫസാദായത്? അതിനെ കളാ വിട്ടണം. എപ്പോ? ഒരു കൊല്ലത്തിൽ രണ്ട് ഹജ്ജില്ല, അടുത്ത കൊല്ലം കളാ വിട്ടണം. കളാ വീട്ടിയാൽ പോരാ, ഈ സംയോഗം ചെയ്തതിന് വേണ്ടി ഒരു ഒട്ടകത്തെ അറുത്ത്, ഒട്ടം കിട്ടിയില്ലെങ്കിൽ ഒരു മൂരിയോ പശുവോ പോത്തോ എരുമയോ അറുത്തിട്ട് മക്കത്തെ ആ ഹറമിലെ ഫക്കീർ മിസ്കിമാർക്ക് കൊടുക്കണം.
അത് ഉജുബാന്ന് അടുത്ത കൊല്ലം ഇങ്ങനെ കലാബ് ഇട്ടാൻ പോയപ്പോഴാണ് അതിന് ഫിദ്യ കൊടുക്കണ സംയോഗം ചെയ്താൽ. അപ്പോഴെന്തായ ഹജ്ജ് കലാബ് ഇട്ടണം, അതിനേക്കാൾ മുമ്പ് ഫസാദായ ഹജ്ജിലെ പകുതി നീ വിടാൻ പറ്റുകയില്ല, പൂർത്തിയാക്കണോ? പൂർത്തിയാക്കണം. പൂർത്തിയാക്കിയിട്ട് അടുത്ത കൊല്ലം മുതൽ കലാവീട്ടനും ഒരു വട്ടകം ഫിദ്യ കൊടുക്കുകയും വേണം, തണ്ടം കൊടുക്കണം, പരിഹാരമായിട്ട് കൊടുക്കണം. അത് കൊടുക്കുന്നത് മക്കയിലെ ഹറമിലെ മിസ്കിമാർക്ക് തന്നെയാവണം. ഇത് നിയമം. ഭാര്യയും ഭർത്താവുമായി ബന്ധപ്പെട്ടാൽ ഭാര്യയും ഭർത്താവും രണ്ടാളും കൂടി ഏറാൻ കിട്ടിയവരാണ്, എന്നാ രണ്ടാൾ രണ്ടു കൊടുക്കണ, വേണ്ട ഭർത്താവ് കൊടുത്താൽ മതി. ഭാര്യ മാത്രമേ ഇഹ്റാം കെട്ടിയിട്ടുള്ളൂ, ഭർത്താവ് ഇഹ്റാം കെട്ടിയിട്ടില്ല, സംയോഗം ചെയ്തു, എന്നാ ഭാര്യ കൊടുത്താൽ തീർന്നു, ഭർത്താവ് കൊടുക്കേണ്ടതില്ല. അതിൻ്റെ ചെലവ് അവൾക്ക് തന്നെ, ഭർത്താവിന് നിർബന്ധമില്ല കൊടുക്കാൻ ആ ചെലവ്. ഇതാണ് ഇതിങ്ങനെ. ഇനി സംയോഗം ചെയ്യുന്നില്ല ഭാര്യയും ഭർത്താവും, പിന്നെയോ അവർ തമ്മിൽ തൊടുന്നു, ഇങ്ങനെ ആഗ്രഹത്തോ ശഹവത്തോട് കൂടെ തൊടുന്ന് അല്ലെങ്കിൽ മുത്തുന്ന്, അങ്ങനെയാണെങ്കിൽ അതും ഹറാം തന്നെയാണ്. അതിനും ഫിദ്യ കൊടുക്കണം. എന്ത്? ഒരാള് അല്ലെങ്കിൽ ആറ് മിസ്കിമാർക്ക് മൂന്ന് സാ ഗോതമ്പ് അല്ലെങ്കിൽ മൂന്ന് നോമ്പ്, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്തോളാ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഉള്ളത് ഭാര്യയും ഭർത്താവും മാപ്പിളയും പെഞ്ഞായും രണ്ടാളും ഒന്നിച്ചിട്ട് ഹജ്ജിന് പോയി, രണ്ടാളും മെഹ്റാം കെട്ടി. ചിലയിടത്ത് പെണ്ണിൻ്റെ ഭാര്യയുടെ പെഞ്ഞായിൻ്റെ കൈ പിടിക്കേണ്ടി വരുന്നു ഫ്ലൈറ്റിലേക്ക് കയറുമ്പോഴേക്കോ ഇറങ്ങുമ്പോഴേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയത്ത് അവളെ കൈ പിടിച്ച് പിടിക്കാം. പക്ഷെ പിടിക്കുമ്പോൾ അവന് ശഹവത്തുണ്ടായാലോ, പെണ്ണിനോടുള്ള ആഗ്രഹം ആ സമയത്തുണ്ടായി, പെണ്ണിനെ തൊടുമ്പോഴേക്ക് പലപ്പോഴും അങ്ങനെ ഉണ്ടാവുമല്ലോ, ആ ശഹവത്തുണ്ടായാൽ അതിനും ഫിദ്യ കൊടുക്കണം. ആട് മൂന്ന് സാഴ് മൂന്ന് നോമ്പ് ഇതിലേതെങ്കിലും ഒന്ന്. അപ്പൊ ഭാര്യയും ഭർത്താവുമായിട്ട് പോന്നാൾ ഈ കൈപിടിക്കേണ്ടി വന്നാലത് ശഹവത്തോടു കൂടിയാവാൻ പാടില്ല. ഇനി ഭാര്യയല്ല അന്യൊരു പെണ്ണിന്റെ കൈപിടിക്കേണ്ടി വന്നൊരാൾക്ക്, പക്ഷെ കൈപിടിക്കുമ്പോഴേക്ക് അവന് ശഹവത്തുണ്ടായി, അവനും കൊടുക്കണം ഫിദിയ, ആടോ അല്ലെങ്കിൽ മൂന്ന് സാഴി ഗോതമ്പ് അല്ലെങ്കിൽ മൂന്ന് നോമ്പ്. എത്ര ശ്രദ്ധിക്കണം ഹജ്ജിന്റെ അമൽ. അങ്ങനെ ഉമ്രന്റെ വിഷയം കഴിഞ്ഞു, പിന്നെ ഹജ്ജിന്റെ വിഷയം പറയാനുണ്ട്. ഹജ്ജിന് ഇഹ്റാം കെട്ടുന്നത്, ഉമ്രക്ക് ഇഹ്റാം കെട്ടിയിട്ട് പോയ ആള് പിന്നെ മദീനത്തേക്ക് പോയിട്ട് വരുമ്പോഴേക്ക് ഹജ്ജിന് ഇഹ്റാം കെട്ടിയാൽ പ്രശ്നമില്ല, മദീനത്ത് വരുമ്പോഴേക്ക് ഇഹ്റാം കെട്ടിയാൽ. ഉമ്ര ചെയ്ത് അത് നേരിട്ട് നാട്ടിൽ നിന്ന് മക്കയിലേക്ക് പോയിട്ട് അല്ല മദീനയിലേക്ക് പോയിട്ട് വരുമ്പോൾ അബിയാർ അലിയിൽ വെച്ച് ഉമ്രക്ക് ഇഹ്റാം കെട്ടി മക്കത്ത് വന്ന് ഉമ്ര ചെയ്ത്, പിന്നെ ഹജ്ജിന്റെ സമയമാകുമ്പോഴേക്ക് ഹജ്ജിന് മക്കത്ത് നിന്ന് തന്നെ ഇഹ്റാം കെട്ടണം. അങ്ങനെ ഇഹ്റാം കെട്ടി എന്ത് ചെയ്യണം? ഹജ്ജിന്റെ മാസത്തിൽ ഹജ്ജിന്റെ മുമ്പ് ഉമ്ര ചെയ്തു, ഇനി തമത്തുഴ എന്നാണ് പേര്. ഹജ്ജിന്റെ മാസം ഏത്? അൽ ഹജ്ജു അസ്ഹുറും മഅലൂമാത്തുൻ, അറിയപ്പെട്ട മാസങ്ങൾ. ശവ്വാൽ ഒന്നിന് തുടങ്ങി ഹജ്ജിന് ഇഹ്റാം കെട്ടുന്ന സമയം. ശവ്വാൽ ഒന്നിന് എന്നെ ഇഹ്റാം കെട്ടി. ശവ്വാൽ എന്നപ്പോ ചെറിയ പെരുന്നാള് ദിവസം, ആ ചെറിയ പെരുന്നാളിന്റെ രാത്രി മാസം കണ്ട വിവരൊക്കെ അറിഞ്ഞ് അറിഞ്ഞിട്ട് പിന്നെന്ത് വേണം? ദുൽഹിജ്ജ 10 വരെ ഈ ഇഹ്റാമിൽ തന്നെ നിൽക്കണം, അതിന് മുമ്പൊന്നും ചെയ്യാൻ പറ്റില്ല, ഇഹ്റാം ഇടിയിട്ട് അങ്ങനെ നിൽക്കുക. അപ്പൊ ശവ്വാൽ 1 മുതൽക്ക് തുടങ്ങി ശവ്വാൽ ഫുൾ, ദുൽഖാദയും ഫുൾ, ഹജ്ജിന് ഇഹ്റാം കെട്ടാൻ പറ്റിയിരിക്കുന്ന സമയമാണ്.
ദുൽഹജ്ജ് മാസം തുടങ്ങിയാലും ഹജ്ജിനെ ആറാം ഘട്ടം, ഒന്നിനാവാ രണ്ടിനാവാ, അങ്ങനെ ഒമ്പതാമത്തെ നാളിൽ ആവാം ഇഹ്റാം കെട്ടുന്നത്. പത്താമത്തെ രാത്രി പെരുന്നാളുടെ രാത്രി ഉണ്ടല്ലോ, ആ പെരുന്നാളുടെ രാത്രി സുബിയാവുന്നതിന് മുമ്പ് ഹജ്ജിന് ഇഹ്റാം കെട്ടിയാൽ മതിയാവും. എന്ത്? അറഫ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അറഫയിൽ ഉണ്ടാവേണ്ട സമയപ്പ ദുൽഹിജ്ജ ഒമ്പതിൻ്റെ ദുഹ്റാവലോടുകൂടെ അറഫയിൽ ഉണ്ടാവുന്ന സമയം തുടങ്ങി. അത് തീരുന്നതെപ്പോൾ, അത് ഉണ്ടാവുന്നതെപ്പോഴാണ്? പെരുന്നാളിൻ്റെ രാത്രി സുബിയാവലോട് കൂടെ. അപ്പം അതിനു മുമ്പ് ഇഹ്റാം കിട്ടിയാൽ മതി. അറഫ കിട്ടുമല്ലോ, അപ്പ അറഫ കിട്ടിയാൽ ഹജ്ജ് കിട്ടി. അപ്പം മക്കയിലുള്ള ആള് മക്കത്ത് തന്നെ ഇഹ്റാം കിട്ടും. ആര്? മക്ക നാട്ടുകാരോ അല്ലെങ്കിൽ മുമ്പേ പോയിട്ട് ഉംറ ചെയ്തിട്ട് മക്കത്ത് പാർക്കുന്ന ആള്. അവര് ആദ്യം ഉംറ ചെയ്ത് പിന്നെ ഹജ്ജ് ചെയ്ത് ഈ രൂപത്തിന്, ഹജ്ജിന്റെ രൂപത്തിൽ പേര് തമത്തു ആയിട്ട് ഇഹ്റാം കിട്ടിയ ആള്, ഇവരെന്ത് ചെയ്യണം? ഒരു ആട്ടിനറുത്ത് കൊടുക്കണം. ഉദഹിയാന്റെ പ്രായമുള്ള എല്ലാ ആടും പറഞ്ഞത് കൊടുക്കുന്നതല്ല, ഉദഹിയാന്റെ പ്രായമുള്ള, ഉദഹിയാന്റെ ചെറുത്തുള്ളവർ, അയ്ബുമില്ലാത്ത ആടാവണം. അത് അറുത്ത് മക്കയിലെ ഫക്കീർ മിസ്കീന്മാർക്ക് കൊടുക്കണം. അവരെ ഹജ്ജിന് ഇഹ്റാം കെട്ടുമ്പോൾ എന്തു ചെയ്യുന്നു? മക്കത്ത് തന്നെ ഇഹ്റാം കെട്ടുന്നില്ല. പിന്നെ കണക്കാക്കപ്പെട്ട ഇഹ്റാമിന് കണക്കാവട്ട മീഖാത്ത് ഉണ്ട്. മീഖാത്ത് അതേടെ ദുൽഹുലൈഫ എലംലം കർണുൽ മനാസിൽ ആട് തണ്ടമായിട്ട് കൊടുക്കണം. അതുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും സ്ഥലത്ത് മീഖാത്തിലേക്ക് പോലും ഉജൂബ് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പോയാൽ ആട്ടിനെ കൊടുക്കേണ്ട, അത്രയേ ഉള്ളൂ. ഇവിടുന്ന് മക്കയിൽ നിന്ന് ഇഹ്റാം കെട്ടാം, ഒരാട്ടിനെ കൊടുക്കണം. കഴിവുള്ള ആള് ആട്ടിനെ കൊടുക്കാൻ പൈസയില്ല. ആട് കൊടുത്താൽ പിന്നെ അവിടുത്തെ ചെലവിനും പൈസയില്ല, അല്ലെങ്കിൽ നാട്ടിലേക്ക് വരാൻ പൈസയില്ല. ഇങ്ങനെയൊക്കെ ആയിപ്പോവും. എന്നാൽ എന്ത് ചെയ്യണം? ഹജ്ജിന് ഇഹ്റാം കെട്ടി എൻ്റെ പിറകെ മൂന്ന് നോമ്പ് നോക്കണവൻ. ഈ നോമ്പിടിക്കുന്ന ആള് അല്ലാത്ത ആള് എട്ടാമത്തെ നാളിലാണ് ഇഹ്റാം കെട്ടൽ സുന്നത്. ദുൽഹിജ്ജ എട്ടിന് മക്കത്തുള്ളവർ ഇഹ്റാം കെട്ടേണ്ടത്. അങ്ങനെ നോമ്പിടിക്കാനുള്ള ആള് ആറിൻ്റെ രാത്രി സുബിയാകുന്നതിന് മുമ്പ് ഇഹ്റാം കെട്ടണം. അപ്പം നോമ്പ് കിട്ടും. ആറ് ഏഴ് എട്ട് മൂന്ന് ദിവസം നോമ്പിടിക്കാം. ഒമ്പതാമത്തെ നാൾ അറഫ നാള്, അന്ന് ഹാജിമാർ നോമ്പിടിക്കാതിരിക്കണം. നോമ്പ് വേണ്ടെന്ന്, ഇബാദത്തിൻ്റെ എന്തും ചെയ്താൽ കൂലി കിട്ടൂല. ആ ഞാൻ അറഫാക്ക് വന്ന് നോമ്പ് പിടിച്ചിട്ട് ഹാ അള്ളാഹ് അടുപ്പിച്ച് അടുത്തിട്ട് എത്ര കഷ്ടാലും തർക്കമില്ല. ഇല്ല ഇല്ല, അള്ളാഹ് നബിന്റെ സുന്നത്തിനോട് എതിരാണത്. അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയിൽ നോമ്പിടിച്ചിട്ടില്ല. ദുൽഹിജ്ജ ഒമ്പതല്ലേ, നോമ്പിടിച്ചിട്ടില്ല. അന്ന് അറഫയിൽ പോകുന്ന ആൾക്ക് നോമ്പ് വേണ്ട. നാട്ടിലുള്ള ആളൊക്കെ അറഫയിൽ പോകാത്ത ആൾ മക്കത്തുള്ള ആൾ മതി, അവരൊക്കെ നോമ്പിടിച്ചോട്ടെ. അറഫയിൽ പോകുന്ന ആൾക്ക് വേണ്ട, നോമ്പ് വേണ്ട. അങ്ങനെ ആറ് സുബിയാവുന്നതിന് മുമ്പ് മക്കത്തിന് ഇഹ്റാം കെട്ടിയാൽ ഏഴ് എട്ട് ആറ് ഏഴ് എട്ട് മൂന്ന് ദിവസം നോമ്പിടിക്കാം. അപ്പം മൂന്ന് നോമ്പ് ഹജ്ജിന് ഇഹ്റാം കെട്ടിയ അവസരമായി. ആര്? ആട് കൊടുക്കാൻ കഴിവില്ലാത്ത ആള്. ആട് കൊടുക്കേണ്ടവനാര്? ഉംറ ചെയ്ത് പോകുമ്പോഴേക്ക് ഉംറയ്ക്ക് ഇഹ്റാം കെട്ടിയിട്ട് ഉംറ ചെയ്ത് മക്കത്തന്നെ പാർത്ത് പിന്നെ മക്കത്തന്നെ ഹജ്ജിന് വേണ്ടി ഇഹ്റാം കിട്ടുന്നാലും ഒരാട് കൊടുക്കണം. രണ്ടു വയസ്സായ ഉദഹിയാന്റെ സിഫത്തുള്ള അത് കൊടുക്കാൻ കഴിയുന്നില്ല. കഴിയുന്നില്ല, ഇഹ്റാം കെട്ടിയതിന് ശേഷം മൂന്ന് നോമ്പ്, ആറ് ഏഴ് എട്ട്. അപ്പൊ ആറിന്റെ രാത്രി സുബിയാകുന്നതിന് മുമ്പ് തന്നെ ഇഹ്റാം കെട്ടണം. അങ്ങനെ പിന്നെ ഹജ്ജെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഏഴ് നോമ്പ്. അപ്പൊ ഏഴും മൂന്നും പത്ത് നോമ്പായി. തിൽക്കാശറത്തും കാമില, ഇത് പരിപൂർണമായ പത്ത് നോമ്പ്. കാമിലത്ത് പൂർണമായ പത്ത് നോമ്പ്. ഇത് ആട് കൊടുക്കാൻ സാധിക്കാത്ത ആൾക്ക് എന്തിനു ആട് കൊടുക്കാൻ കഴിഞ്ഞില്ല? ഇതാ ഉംറ കേറാൻ കെട്ടി ഉംറ ചെയ്തു മക്കത്ത്,
ഉംറ കഴിഞ്ഞിട്ട് നല്ല നിലയ്ക്ക് സാധാരണ പോലെ ജീവിച്ചു, ഹജ്ജിന്റെ സമയമാകുമ്പോഴേക്ക് ഹജ്ജിന് ഉംറ കിട്ടുന്ന ഇഹ്റാൻ കിട്ടുന്ന ആൾക്കാണ് പറഞ്ഞത്, ആട് കൊടുക്കാൻ കഴിവില്ലെങ്കിൽ പത്ത് നോമ്പ് മൂന്ന് ഇഹ്റാൻ കിട്ടിയതിന് ശേഷം ഏഴ് നാട്ടിൽ വന്നതിന് ശേഷം ഉസ്മാഹത്തിനിതാ റജായത്തും ഏഴ് നോമ്പ് ഇപ്പൊ നാട്ടിലേക്ക് തിരിച്ചു വന്നാല് ഇങ്ങനെ കൊടുക്കണം. അങ്ങനെ ഹജ്ജിന് എട്ടാമത്തെ നാളിൽ മക്കത്ത് പാർക്കുന്ന ആള്, ഈ ആട് കൊടുക്കുന്ന ആള് അല്ലെങ്കിൽ ആട് കൊടുക്കാനില്ലാത്ത ആള് മക്കത്ത് എട്ടാമത്തെ രാവിലെ എന്ത് ചെയ്ത് ഇഹ്റാം കെട്ടി, ഇഹ്റാം കെട്ടിയിട്ട് പിന്നെ പോകാം. അവിടുന്ന് എവിടെ പോണം? മിനയിലേക്ക് പോകണം. എട്ടാമത്തെ നാളിൽ മിനയിൽ പോയിട്ട് അന്ന് മിനയിൽ എട്ടിന്റെ ദുഹുറ് അസർ, അന്ന് അസ്തമിച്ച മഗരിബ് ഇശ, ഒമ്പതിന്റെ സുബഹി, ഇത്തരം മിനയിൽ നിസ്കരിക്കാം. അങ്ങനെ സുബഹിസ്കാരവും കഴിഞ്ഞ് ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ അറഫയിലേക്ക് പോവുക. അറഫയിലേക്ക് പുറപ്പെട്ട് അറഫയിലെത്തേണ്ട സമയം ഇപ്പോ ഒമ്പതിന്റെ ദുഹുറ് ആയതിന് ശേഷം, അതിനു മുമ്പ് അറഫയിൽ നിൽക്കേണ്ട സമയമല്ല. എന്നിട്ട് അറഫയിൽ ഉണ്ടാവുക, അവിടെ നിസ്കരിക്കുക, ഖുർആനോദ, ദിക്ർ, തസ്ബീഹ്, സലാത്ത്, ദുആ ഇതൊക്കെയാണ് നടത്തേണ്ടത്. ഇത് മക്കയിലുള്ള ആൾക്ക്. ഇപ്പോൾ പല ആളുകളെയും പലരും കൊണ്ടുവന്ന ആളെ, ഹജ്ജിന് കൊണ്ടുവന്ന ആളൊക്കെ മദീനത്ത് കൊണ്ടുപോയി പാർപ്പിച്ച്, മദീനത്ത് കൊണ്ടുപോയി പാർപ്പിച്ച് ഹജ്ജിന്റെ അടുത്താകുമ്പോഴേക്ക് ബീറു അലിയിൽ നെറ്റി ഇഹ്റാം കെട്ടിച്ച് നേരിട്ട് അറഫയിലേക്ക് കൊണ്ടുവരും. മക്കയില്ല, മിനയിൽ എട്ടിൻ്റെ നാള് പോരല്ല, ആ ഒമ്പതാമത്തെ രാത്രി പാർക്കലില്ല. ഇതൊക്കെ സുന്നത്താണ്, ആ സുന്നത്തിലെല്ലാം വിടും. മാത്രമല്ല, മക്കയിൽ നിന്ന് ഇഹ്റാം കെട്ടി മിനയിലേക്ക് പോകുമ്പോഴേക്ക് ഒരു വിദാഇന്റെ തവാഫിയിൽ സുന്നത്തുണ്ട്, അതും പോയി നേരിട്ട് അറഫയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അല്ലാണ്ട് കഴിയില്ലെന്ന് അവർ പറയും. അതുകൊണ്ട് ഹജ്ജിന് ദോഷമൊന്നുമില്ല, ഒരുപാട് സുന്നത്തുകൾ നഷ്ടപ്പെട്ടു, ഹജ്ജ് സഹിയാവും. ആണ് അറഫയിൽ ഒമ്പതിന്റെ ദുഹുറിന്റെ പറകെ ഉണ്ടാവണം. എന്താ അവിടെ അറഫയിൽ ചെയ്യേണ്ട പ്രത്യേക അമല്? ഒരു ഇന്നേത് ചെയ്യണമെന്നുള്ള ഒരു നിയമമില്ല. പിന്നെയോ അവിടെ ദ്വാരക്കൽ നിസ്കാരം നിസ്കരിക്കണം. സഫറ് മുറിയാത്ത ആള്, അതായത് മക്കയിലൊരാൾ എത്തിയിട്ട് നാല് ദിവസത്തിന് മുമ്പ് തന്നെ അറഫയിലേക്ക് പോയി, അവൻ്റെ സഫറ് മുറിഞ്ഞിട്ടില്ല. മക്കയിൽ പാർത്ത് നാല് ദിവസം ഫുള്ളായ നാല് ദിവസം പാർത്ത് ഒരു ദിവസം പോയി, ഞായറാഴ്ച മക്കത്തെത്തി, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ചയാണ് അറഫയിലേക്ക് മിനയിലേക്ക് പുറപ്പെടുന്നത്. അപ്പോൾ അവൻ്റെ സഫറ് മുറിഞ്ഞു. ഇടയിൽ നാള്, നാല് നാളുള്ളത് കൊണ്ട് ഇടയിൽ നാലില്ല. ഞായറാഴ്ച എത്തി മക്കയിൽ, വ്യാഴാഴ്ച മിനയിലേക്ക് പുറപ്പെടുന്നു. അപ്പൊ എന്തായി? ആ പോയ നാൾ കൂട്ടണ്ട, തിങ്കൾ, ചൊവ്വ, ബുധൻ, അങ്ങോട്ട് പുറപ്പെടുന്ന നാൾ കൂട്ടാതെ ഇടയിൽ മൂന്ന് ദിവസമായി. അപ്പൊ സഫറ് മുറിഞ്ഞിട്ടില്ല, മക്കയിൽ അവൻ എത്തിയിട്ട് അത്ര നാളായിട്ടില്ല. അവന് സഫറ് ഉണ്ട്. ആ സഫറുള്ള ആൾക്ക് ദുഹറിനെയും അസറിനെയും കസറാക്കി നിസ്കരിക്കാം. ഈ രണ്ട് റക്അത്ത് ജമ്മാക്കിയിട്ട് ദുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കാം. കസറാക്കൽ എങ്ങനെ? നാല് റക്അത്തുള്ള നിസ്കാരം ദുഹറ്, അസർ, ഇശ ഉണ്ട്, അതിന് രണ്ട് റക്അത്തായി നിസ്കരിക്കാം. അപ്പൊ എങ്ങനെ? ദുഹറ് നിസ്കാരത്തെ ഞാൻ കസറാക്കിയിട്ട് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. കസ്ർ എന്ന് പറഞ്ഞാൽ നാലിന് രണ്ടായിട്ട് ചുരുക്കുക. ഓർമ്മിച്ചോളാം പെണ്ണുങ്ങളെ, ആണുങ്ങളെ, കസ്റാക്കേണ്ടി വരും സഫറിൽ. ഹജ്ജിന്റെ സഫർ നീണ്ട സഫറ്, ഈ ജമ്മാക്കാൻ പറ്റിയതായിരിക്കുന്ന സഫറിന്റെ നീളം ജമ്മും കസറും പറ്റിയത് കനിഷ്ഠ 132 കിലോമീറ്റർ വേണം. അതിനേക്കാൾ അധികമുള്ള ഏത് സഫറിലും ജമ്മും കസറും ആക്കാം. കസ്ർ എന്ന് പറഞ്ഞാൽ നാലിന് രണ്ടായി ചുരുക്കുക. ജംഇ എന്ന് പറഞ്ഞാൽ രണ്ട് വഖത്തിന്റെ നിസ്കാരത്തെ ഒരു വഖത്ത് നിസ്കരിക്കുക. അതങ്ങനെ ദുഹറും അസറും
ലുഹറിന്റെ വക്തിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ ലുഹറിനെ പിന്തിച്ചിട്ട് അസറിന്റെ വക്തിൽ നിസ്കരിക്കുക. അതേപോലെ മഗ്‌രിബും ഇഷാവും, മഗ്‌രിബിന്റെ വക്തിൽ അല്ലെങ്കിൽ ഇഷാന്റെ വക്തിൽ. ഇതല്ലാണ്ട് അസറിനെയും മഗ്‌രിബിനെയും ഒന്നിച്ച് ജമാക്കാൻ പറ്റൂല. ഇഷാനെയും സബീനെയും ലുഹ്ർ നിസ്കാരത്തിന് അസറിന്റെ കൂടെ ജമാക്കാൻ വേണ്ടി ഞാൻ പിന്തിക്കുന്നു, അസറിലേക്ക് പിന്തിക്കുന്നു. അങ്ങനെ നിയത്തിയതാ പിന്നെ അസറിന്റെ വക്തായപ്പോൾ ലുഹ്റും അസറും മതി. അപ്പൊ അവിടെ പിന്നെ പ്രത്യേകം വേറെ ഒരു നിയത്തിന്റെ ആവശ്യമില്ല. ലുഹ്ർ നിസ്കരിക്കുക, പിന്നെ അസറിന്റെ വക്തി. ഇതേപോലെ മഗ്‌രിബ് ഇഷാ, മഗ്‌രിബ് നിസ്കാരത്തിലേക്ക് ഇഷാനെ മുന്തിക്കുന്നുണ്ടെങ്കിൽ മഗ്‌രിബ് നിസ്കാരം തുടങ്ങിയതിന് ശേഷം മനസ്സിൽ കരുതുക, ഇഷാ നിസ്കാരത്തെ മഗ്‌രിബിന്റെ വക്തിലേക്ക് ഞാൻ മുന്തിക്കുന്നു. എന്നിട്ട് മഗ്‌രിബ് സലാം വീട്ടി, പിന്നെ ഇഷാ നിസ്കരിക്കുക, ഇഖാമത്തോടുത്ത്. ഇഷാ ചിലപ്പോൾ കസറാക്കിയാൽ രണ്ടരക്കായത്തി, മഗ്‌രിബ് കസറാക്കാൻ പറ്റൂല, മൂന്നെന്നെ. സബീനയും കസറാക്കല്ല, രണ്ടെന്നെ. അങ്ങനെ അറഫയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാ, സഫർ മുറിഞ്ഞിട്ടില്ല എങ്കിൽ മക്കത്ത് പോയിട്ട് കുറെ നാള് പാർത്താള് പിന്നെ അറഫയിലേക്ക് പോകുമ്പോഴേക്ക് അവിടെ ജമാക്കാൻ പറ്റില്ല, കസറാക്കാനും പറ്റില്ല. എല്ലാ നിസ്കാരവും അതാതിന്റെ വക്തിൽ തന്നെ നിസ്കരിക്കണം. അങ്ങനെ സഫർ മുറിയാത്ത ആള് അറഫയിൽ വെച്ച് ജമ്മ് ആക്കാം. സഫർ മുറിയാത്ത ആള്, മുറിഞ്ഞ ആൾക്ക് പറ്റുകയില്ല. അവിടെ എത്തിയിട്ടാകുമ്പോഴേക്ക് കുറെ ഉസ്വാസക്കള്ളി അയച്ച പുറപ്പെട്ടു എന്നെങ്കിൽ അവനിക്ക് സഫർ ഇല്ല, അവന്റെ സഫർ മുറിഞ്ഞു പോയിട്ടുണ്ട്. ഞായറാഴ്ച എത്തിയവൻ വ്യാഴാഴ്ച പുറപ്പെടുന്നുണ്ടെങ്കിലോ ഇടക്ക് തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസം മാത്രം, അപ്പൊ സഫർ മുറിഞ്ഞിട്ടില്ല, സഫർ മുറിഞ്ഞിട്ടില്ല. അത് പിന്നൊരു സംശയം. ഇപ്പൊ അറഫാക്ക് പോയാലും സഫർ മുറിയാതെ പിന്നെ വന്നിട്ട് മിനയിൽ കുറച്ച് പാർത്താലും ഹജ്ജ് കഴിഞ്ഞിട്ട് മക്കയിൽ കുറച്ച് ദിവസം ഹാൾട്ട് ചെയ്യും, നാലല്ല അതിനേക്കാൾ അധികം ദിവസം വേണമെങ്കിലും ഹാൾട്ട് ചെയ്യും. എന്നാൽ അറഫയിലും മിനയിലും ജമാക്കാൻ പറ്റും. എന്താ ഹാൾട്ട് ആയിട്ടില്ലല്ലോ, പിന്നല്ല ഹാൾട്ട് ആകുന്നത്, ഹാൾട്ട് ആയതിനു ശേഷം പറ്റുകയില്ല, ഇപ്പോൾ പറ്റൂ. അങ്ങനെ അറഫയില് ലുഹറും അസറും ജമാക്കിയിട്ട് നിസ്കരിക്കാം. ലുഹറിന്റെ വക്തിൽ എപ്പോൾ സഫർ മുറിയാത്ത ആള്, പിന്നെ അറഫയിൽ അവിടെ ദ്വാരക്കുക. ഇബിലീസ് ഏറ്റവും വലിയ ബേജാറാവുന്ന നാളാണ്, ഭയങ്കരം ബേജാറാവുന്ന ദിവസമാണ്. ഒരു ദിവസം അവൻ ബേജാറായത് എപ്പോഴാ, പണ്ട് ബദർ യുദ്ധത്തിന്റെ നാളിലാണ്. ബദറിൽ അല്ലാഹുവിന്റെ മലായിക്കത്തുകള് വന്നു ഇസ്ലാമിന്റെ ശത്രുക്കള്, അവരെ ഒതുക്കപ്പെടുന്നു. ആ സമയത്ത് ഇബിലീസ് ഓടി ജിദ്ദയിലെ കടലിൽ ചാടി ഖേദം കൊണ്ട്. അതേപോലെ ഇബിലീസ് വലിയ ബേജാറാവുന്ന ഒരു നാളാണ് അറഫ നാള്. എന്താ അറഫയിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ ധാരോളം ഇറങ്ങി വരുന്നു, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഇറങ്ങി വരുന്നു. എത്രയോ ഔലിയാക്കൾ ഊർന്ന് പോയിട്ടില്ല, മജീസ് ആരും പോണ്ട, ആണുങ്ങൾ പെണ്ണുങ്ങൾ എല്ലാരും നിക്കണം. ഇവിടെ ചോറിന്റെ വ്യവസ്ഥാക്കിയിട്ടുണ്ട്. മാത്രമല്ല നല്ല നിലയ്ക്ക് മജലിസിന്റെ അവസാനം ഒന്ന് ദ്വാരക്കാനും ഉണ്ട്, അപ്പൊ നിങ്ങളെല്ലാരും വേണോ. പിന്നെ ഇവിടെ കുറച്ച് വിഷയം മാത്രമേ പറയാൻ ബാക്കിയുള്ളൂ, അത് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് ഇപ്പൊ നിർത്തുകയും ചെയ്യും. ചെയ്യുന്ന ഹജ്ജ് ഉംറ അത് സഹിഹായതാവണം എന്നാണ് എന്റെ താല്പര്യം, എല്ലാവരുടേതും. എന്താ, നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണ്, സഹോദരന്മാരാണ്. മുഅ്മിനീങ്ങളായ നമ്മൾ ഏതോ നാട്ടിൽ പോയി എത്രയോ അധ്വാനിച്ച് പോയി ഹജ്ജും ഉംറയില്ലാതെ മടങ്ങിയാൽ വല്ലാതെ വിഷമത്തിലായി പോകുമല്ലോ. അള്ളാഹുവിനടുക്കൽ നമ്മൾ മറുപടി പറയണ്ടേ, അതായി പോകരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ ക്ലാസ് ഇങ്ങനെ സംഘടിപ്പിക്കാനും കാരണം. ഇന്ന് സൗകര്യമുള്ള ആളുകളൊക്കെ വന്നു, പലയിടത്തും ഉണ്ടാകുന്ന എന്താ, ഹജ്ജിന് പോകുന്ന ആൾക്ക് ക്ലാസ്സിൽ വെച്ചാൽ വരാൻ സമയമില്ല, എന്ത് ബിരുന്നിന് പോകാനുണ്ട് എന്ന്. ആ ബിരുന്ന് നഷ്ടപ്പെട്ടാലും
നമ്മളെ ഹജ്ജ് നഷ്ടപ്പെടല്ലത് ഭയങ്കരമായിരിക്കും. അറഫ അത്രയും വലിയ റഹമത്തിറങ്ങുന്നിരിക്കുന്ന നാള്, ആ അറഫയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിനെ കൊള്ള കരയണം, കരഞ്ഞു ദുആരക്കണം. നമ്മളുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ കാര്യവും ചോദിക്കണം. നമ്മളുടെ ദീനിന്റെ കാര്യം, നമ്മളുടെ ഇമാന്റെ കാര്യം, നമ്മൾക്ക് വേണ്ടി നമ്മളുടെ ഭാര്യമാര്, മക്കള്, കുടുംബക്കാര്, അയൽവാസികൾ, മുസ്ലിം ഉമ്മത്ത് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കേണ്ടതിരിക്കുന്ന ദിവസമാണ് അറഫയിൽ പോയി. ഒരാൾ സമയം വെറുതെ കളഞ്ഞാൽ അവിടെ ഇരുന്ന് തമ്മിൽ സംസാരിക്കുകയോ അല്ല അവിടെ കിടന്നുറങ്ങുകയോ ചെയ്താൽ അവൻ നഷ്ടം വലുതാണ്. ചെറിയ നഷ്ടമൊന്നുമല്ല. സമയം തീരെ കളയരുതേ. അറഫയിലും ദ്വാരക്കാം, ഖുർആനോദാം, ദിക്റ് ചൊല്ലാം, സലാത്ത് ചൊല്ലാം, ഖുൽ ഹുവല്ലാഹു ധാരാളം ഓതുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദിക്റ് ഒറ്റൊരു ദിക്റന്നില്ല, വുജൂബായതില്ല, സുന്നത്താണ് ഇതൊക്കെ പറയുന്നത്. അറഫാന്റെ വാജിബ് കണ്ടായം എത്ര അറഫയിൽ ഉണ്ടാവൽ, പക്ഷെ ഉണ്ടായിട്ട് കാര്യമില്ല. ഉണ്ടായിട്ട് അവിടെ ദ്വാരക്കണം, ഖുർആനോദണം, ദിക്റ് ചൊല്ലണം, സലാത്ത് ചൊല്ലണം. നഷ്ടവരെ സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താൻ പറ്റുകയില്ല. ആണാവട്ടെ പെണ്ണാവട്ടെ, അള്ളാഹുവിനോട് ഏറ്റവും മടുക്കുന്ന സമയമാണ് അറഫാന്റെ നിമിഷങ്ങൾ. ഒന്ന് പോലും, ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്തി പോകരുത്. എല്ലാവരും ദ്വാരക്കണം, ലോകത്തിന് വേണ്ടി ദ്വാരക്കണം, ലോകത്തിന്റെ ശാന്തിക്ക് വേണ്ടി ദ്വാരക്കണം, സമാധാനത്തിന് വേണ്ടി ദ്വാരക്കണം. അതിനാണ് പോകുന്നത്. ഹാജിമാര് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്ന നിവേദന സംഘമാണ്. ആരുടെ കാര്യം? ഈ ലോകത്തിന്റെ കാര്യം, ഉമ്മത്തിന്റെ കാര്യം പറയേണ്ടവരാണ് ഹാജിമാര്. ഹാജിന്റെ ദ്വാക്ക് ഉത്തരമുണ്ട്, യാത്രക്കാരന്റെ ദ്വാക്കുത്തരമുണ്ട്. അള്ളാഹു നബിയാണ് പറയുന്നത്, സഫർ ഹജ്ജ് രണ്ട് കാര്യവും ഒരുമിച്ച് കൂടി. അറഫാന്റെ സമയങ്ങൾ നഷ്ടപ്പെടുത്തി പോകരുത്. അങ്ങനെ അറഫാന്റെ ഉച്ചതിരിഞ്ഞ് അറഫ തുടങ്ങിയാൽ അവിടെ ഉണ്ടാവണം ഏതുവരെ? മഗ്രിബ് സമയം വരെ. മഗ്രിബായി കഴിഞ്ഞാൽ അറഫയിൽ നിന്ന് യാത്ര ഇങ്ങോട്ട് പുറപ്പെടുക. മഗ്രിബ് നിസ്കാരം സഫർ മുറിയാത്ത ആൾക്ക് പിന്തിച്ച് മുസ്ദലിഫയിൽ വന്ന് ജമ്മാക്ക് നിസ്കരിക്കാം. സഫർ മുറിഞ്ഞ ആള് അറഫയിൽ തന്നെ മഗ്രിബ് നിസ്കരിച്ച് പുറപ്പെടണം. അല്ല, മഗ്രിബിന്റെ മുമ്പ് തന്നെ നമ്മളെ കൊണ്ടുപോയാള് പോകണമെന്ന് പറഞ്ഞു വാഹനത്തിൽ കയറി. എന്നാ എവിടെ മഗ്രിബായി അവിടെ ഇറങ്ങി നിസ്കരിക്കണം, മഗ്രിബ് നിസ്കരിക്കണം. അങ്ങനെ അറഫ ഇത് ഒമ്പതാമത്തെ പകല് അസ്തമിച്ചതാണ്. പത്താമത്തെ രാത്രി നേരെ പകുതി കഴിഞ്ഞതിന് ശേഷം മുസ്ദലിഫയിലെത്തണം. അതിന് മുമ്പെത്തിയാൽ രാത്രി പകുതിയാവുന്നവരെ മുസ്ദലിഫയിൽ താമസിക്കണം. മുസ്ദലിഫയിൽ എന്താണ് ചെയ്യുക? അവിടെയും അതുപോലെ അള്ളാഹുവിനോട് ദ്വാരക്കുക, തസ്ബീഹും ദിക്റും ചൊല്ലുക. വുജൂബ് മുസ്ദലിഫയിൽ ഉണ്ടാവൽ മാത്രമാണ് പാതിരാന്റെ ശേഷം, അല്ലെങ്കിൽ അതിലൂടെ പാസ്സായാലും മതിയാകും. മുസ്ദലിഫയിൽ ഇറങ്ങിയാൽ ആ മുസ്ദലിഫ ഭൂമിയിൽ നിന്ന് നമ്മൾ നാളെ, അതായത് പെരുന്നാളിൽ നിന്ന് രാവിലെ ജംറത്തുൽ അഖബ എറിയാനുള്ള 7 കല്ലുകൾ പറക്കിയെടുക്കുക. ചെറിയ കല്ല്, എത്ര ഒരു അവരന്റെ വിത്തിന്റെ അത്ര വലിപ്പമുള്ള കല്ല്, അതിനേക്കാൾ വലുത് വേണ്ട, അതിനേക്കാൾ ചെറുതും ആവരുത്. അങ്ങനെയുള്ള കല്ല്, അത് ഓരോ കല്ല് പറക്കുക. ഒരു കല്ലെടുത്ത് രണ്ട് കഷ്ണാക്കലല്ല, ആക്കിയാൽ വിരോധമില്ല. പക്ഷെ നല്ലത് വേറെ വേറെ തന്നെ 7 കല്ല്. 7 കല്ലിന്റെ കൂടെ കുറച്ചധികം, 2-3 അധികം, എന്താ എവിടെയും വീണുപോയാലോ അതിനു വേണ്ടി. പിന്നെ 11, 12, 13 ഓരോ ദിവസവും 3 സ്ഥലത്തേക്ക്
കല്ലെറിയാനുണ്ട് ഏഴേഴ്. അപ്പോൾ ഒരു ദിവസം 21, രണ്ട് ദിവസത്തേക്ക് 42, മൂന്ന് ദിവസത്തേക്ക് 63, പെരുന്നാളുടെ അന്നത്തെ 7, 70 കല്ല് അവിടുന്ന് വർക്കെടുക്കുക. കുറച്ചധികം ആനപ്പാതിരാന്റെ ശേഷം ഇന്ന് സാധിക്കുന്ന കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. പാതിരാന്റെ ശേഷം മുസ്ദലിഫയിലുണ്ടായിട്ട് അവിടെ നിന്ന് പിന്നെ യാത്ര മിനയിലേക്കാണ്. മിനയിലെത്തിയാൽ ജംറത്തുൽ അഖബ എന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതിൽ അവിടെ അതുവരെ ഇഹ്റാം കിട്ടിയത് മുതൽക്ക് തവാഫ് സഈ അല്ലാത്തതിൽ ഹജ്ജിന് ഇഹ്റാം കിട്ടിയവന്റെ ദിക്കർ എന്താ? ലബ്ബൈക്ക് അല്ലാഹുമ്മ. തവാഫിൽ ചില പ്രത്യേക ദിക്കറുകളുണ്ട്, സഈയിലും ചില പ്രത്യേക ദിക്കറുകളുണ്ട്. ആ ഹജ്ജ് ഗൈഡ് വായിച്ച ആൾക്ക് ചില ആൾക്കത് അറിയും, അറിയാത്ത ആള് അത് ഹജ്ജ് സഹിയാവുന്നതിനും ഉംറ തവാഫ് സഹിയാവുന്നതിനും എന്തില്ല, ദോഷമില്ല. ദിക്കറ് സുന്നത്താണ്. തവാഫിലും എല്ലാം ദ്വാരക്ക വലിയ ദ്വാ. റബ്ബന ആത്തിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദ്വാ അല്ലാഹു നബിന്റെ ദ്വാ അധികവും അതായിരുന്നു. അതിങ്ങനെ ലോകത്തിൽ ഇത്ര എളുപ്പമാവുന്ന കാരണവുമായി തന്നെയാണ്. ഇത് ഏറ്റവും വലിയ ദ്വാ ആയതുകൊണ്ട് എല്ലാവരുടെ വായിലും ഉണ്ട്. അതുകൊണ്ട് എളുപ്പത്തിന്റെ ദ്വായി തവാഫിലും സഈരും എല്ലാ സമയത്തും ദ്വാരന്നുകൊണ്ടിരിക്കാം. തവാഫും സഈ അല്ലാത്തയിടത്ത് ഇഹ്റാം കെട്ടിയിട്ട് അവന്റെ ദിക്റ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇതാണ് ആന പെരുന്നാളുടെ സുബൈക്ക് വന്ന് വന്നിട്ട് ജംറത്തുൽ അഖബക്ക് കല്ലെറിയണം. ആ എറിയാൻ തുടങ്ങലോടുകൂടെ ലബ്ബൈക്ക നിർത്തി നിർത്തിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീറോടുകൂടിയാണ് എറിയല്. പെരുന്നാളുടെ അന്ന് സ്വബൈക്കാണ് ഹജ്ജിനേറ അങ്ങട്ടിയാള് തക്ബീർ തുടങ്ങൽ. നാട്ടിലുള്ള ആള് 9 സ്വബൈ മുതൽക്ക് തക്ബീർ തുടങ്ങി. പെരുന്നാളുടെ സ്വബൈക്ക് എന്ത് തക്ബീർ? ജമറത്തുൽ അഖബാന എറിയുന്ന തക്ബീർ, സ്വബൈസ്കിജിറ്റാണ് എറിയുന്നത്. പിന്നെ നിസ്കാരത്തിന്റെ പുറകെയുള്ള തക്ബീർ ഹാജിന് തുടങ്ങുന്നത് പെരുന്നാളുടെ ദുഹുർ മുതൽക്കാണ്. പെരുന്നാളുടെ ദുഹുർക്ക് തുടങ്ങിയാൽ 13 സ്വബി വരെ. നാട്ടിലുള്ള ആൾക്ക്, ഹജ്ജിനെ ആറാൻ കിട്ടാത്ത ആൾക്ക് 9 സ്വബി മുതൽക്ക് 13 അസ്ർ നിസ്കരിക്കുന്നത് വരെ. ഹജ്ജിനെ ആറാൻ കിട്ടിയ ആൾക്ക് പെരുന്നാളിന്റെ ദുഹുർ മുതൽക്ക് 13 സ്വബി വരെ. അങ്ങനെ 7 കല്ലെറിയണം. എറിയണം കല്ലിനെ കൊണ്ട് ഇങ്ങനെ ഇട്ടാ പോരാ, എറിയണം ഇങ്ങനെ. അതുവരെ പിടി അങ്ങനെ ഇട്ട്, അതും പോരാ. 7 കല്ല് 7 പ്രാവശ്യം തന്നെ വേറെ വേറെ തന്നെ എറിയണം. ഇത് പെരുന്നാളുടെ അന്നത്തെ ഏറ്. ആ എറിയുന്ന സ്ഥലത്തിന്റെ പേര് ജംറത്തുൽ അഖബ, ജംറത്തുൽ അഖബ എന്നാണ്. ആ ജംറത്തുൽ അഖബാന്റെ ആ സ്ഥലം, അത് മിനയിൽപ്പെട്ടത് അല്ല, മക്കയിലേക്ക് വിട്ടു. അങ്ങനെ ജംറത്തുൽ അഖബക്ക് കല്ലെറിഞ്ഞതിന് ശേഷം മുടി കട്ടാക്കാം. ഏറ്റവും ചുരുക്കിയത് 3 മുടി കട്ടാക്കാം. പക്ഷെ അപ്പൊ പരിപൂർണമായി മുടി കളയലാണ് ഏറ്റവും നല്ലത്. ജംറത്തുൽ അഖബ എറിഞ്ഞ് മുടി കട്ടാക്കിക്കഴിഞ്ഞാൽ ഇതിന് പേര് 1 തഹല്ലുല് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള സംയോഗമോ അല്ല തൊട്ടും കൊണ്ടോ നോക്കിക്കൊണ്ടുള്ള രസിക്കലുണ്ടല്ലോ, അത് അല്ലാത്ത ബാക്കി എല്ലാം ഹലാലായി. തലമറക്കാം, ഷർട്ട് ഇടാം, കമ്മീസ് ഇടാം, പാൻറ് ധരിക്കാം, അണ്ടർവെയർ ധരിക്കാം, ഷൂ ധരിക്കാം. ഇറങ്ങിട്ടേ ഷൂ പാടില്ല. ആണുങ്ങൾക്ക് ഷൂ ധരിച്ചാൽ കാലിൻ്റെ ചുറ്റുഭാഗം മറിയുമല്ലോ, ഒരു ചെരുപ്പ് ധരിക്കണം. കാലിന്റെ ചുറ്റുവാക്കെ കാണുന്ന ഒരു ചെരുപ്പാണ് ധരിക്കേണ്ടത് ഇഹ്റാം കെട്ടിയാള്. അപ്പം ജംറത്തുൽ അഖബ എറിഞ്ഞ് മുടി കളഞ്ഞു. ജംറത്തുൽ അഖബാനെ എറിയലോ മുസ്തലിഫയിൽ പാർക്കലോ ഹജ്ജിന്റെ ഫറളല്ല, പിന്നെ വാജിബ്. അത് വിട്ടാൽ ആട് കൊടുത്തിട്ട് എന്താക്കണം, അതിനെ പരിഹരിക്കണം. ഇനി പിന്നെ ബാക്കി എന്തെന്ന്, മക്കത്തേക്ക് പോണം. പോയിട്ട് തവാഫ്, ഹജ്ജിന്റെ ഫറളായ തവാഫ് ചെയ്യാനുണ്ട്.
മക്കത്തേക്ക് പോയ ഇഹ്റാം കെട്ടിയിട്ട് ഒരാൾ പോയാൽ, ഹജ്ജിന് ഇഹ്റാം കെട്ടി മക്കത്ത് പോയാൽ ഖുദൂമിന്റെ തവാഫ് എന്ന് അറിയിട്ടൊന്നുമില്ല. ഖുദൂമിന്റെ തവാഫ് പറഞ്ഞാൽ ആദ്യം മക്കത്തെ ഹറമിൽ മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നാൽ, നമ്മളെ നാട്ടിൽ പള്ളിയിൽ കടന്ന രണ്ടൊക്കെ തഹയ്യത്ത്, മസ്ജിദുൽ ഹറാമിന്റെ തവാഫ് അവിടെ മുമ്പ് നിസ്കരിക്കല്ല, ആദ്യം പോയിട്ട് തവാഫ് ചെയ്തിട്ട് പിന്നെ നിസ്കാരമൊക്കെ. അങ്ങനെ ഖുദൂമിന്റെ ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ട് ഒരാൾ പോയി മക്കത്തെത്തി, ഒരു തവാഫ് സുന്നത്തായ തവാഫ്, ആ തവാഫിന്റെ ശേഷം സഫാ മർവാന്റെ സഈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫർളായ സഈ, ഹജ്ജിന്റെ സഈ തീർന്നു. ഇനി മുമ്പ്, ഇത് അറഫക്ക് മുമ്പ്, ഇനി അറഫക്ക് മുമ്പ് അങ്ങനെ തവാഫ് സഈ ചെയ്തിട്ടില്ല എങ്കിൽ, ഇതാ മിനയിൽ നിന്ന് പത്താമത്തെ നാള് മക്കത്തേക്ക് പോയാൽ തവാഫ്, ഹജ്ജിന്റെ ഫർളായ തവാഫ്, അത് കഴിഞ്ഞിട്ട് സഈ, അതോടുകൂടെ ഹജ്ജിന്റെ രണ്ടാമത്തെ തഹല്ലുലും കൂടിയായി, നിസ്കാരത്തിന് രണ്ടാം സലാം വീട്ടിയ പോലെയായി തീർന്നു. ഇത് ലോഹർക്ക് മുമ്പാവണം, സുന്നത്തങ്ങനെ ഉജുബല്ല. എന്നാ പിന്നെ എന്ത് ചെയ്യാം, ലുഹുർ നിസ്കരിക്കാൻ വേണ്ടി അറഫയിലേക്ക് എന്നെ, മിനയിലേക്ക് എന്നെ മടങ്ങിയെത്താം, മിനയിൽ ലുഹുർ നിസ്കരിക്കാം. സാധിച്ചില്ല, മക്കത്ത് നിസ്കരിച്ചാൽ ദോഷമൊന്നുമില്ല, രാത്രി അതിന് മുമ്പ് മിനയിലെത്തണം. പതിനൊന്നാമത്തെ രാത്രി വരുന്നു, മിനയിൽ പാർക്കണം. പതിനൊന്നാമത്തെ പകൽ ലുഹറായതിന് ശേഷം കല്ലെറിയാൻ പോണം, പോയിട്ട് ജമ്രത്തുൽ ഊലാക്ക് ഏഴ് കല്ല്, ഉസ്താക്ക് ഏഴ്, അക്കബാക്ക് ഏഴ്, 21 കല്ല് മടങ്ങി വരിക. മിനയിൽ തന്നെ പന്ത്രണ്ടാമത്തെ രാത്രിയും പാർക്കണം. പന്ത്രണ്ടാമത്തെ ലുഹറിന്റെ മുമ്പ്, ലുഹറായതിന് ശേഷം മൂന്ന് സ്ഥലത്തേക്കും കല്ലെറിയണം. പന്ത്രണ്ടാമത്തെ പകല് മൂന്ന് സ്ഥലത്തേക്കും കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ മിന വിട്ടിട്ട് മക്കത്തേക്ക് വരാം, പിന്നെ മിനാക്ക് പോണ്ടതില്ല. മഗ്രിബിന് മുമ്പ് അവിടുന്ന് പുറപ്പെട്ട് കഴിയണം എങ്കിൽ മാത്രം, മഗ്രിബാകുന്നവരെ അവിടെ നിന്നാ പിന്നെ 13 കൂടി നിൽക്കണം. 12 സൂര്യ അസ്തമാനത്തിന് മുമ്പ് വന്നാൽ എന്ത് ചെയ്യാം, 13 ഒഴിവാക്കുക. ഇനി നഫർ അവൽ എന്നാണ് പേര്. ഒരുപാട് ആളുകൾ 12 കല്ലെറിഞ്ഞിട്ട് മക്കയിലേക്ക് പോവും, മിനാന്റെ തിരക്ക് കുറയും, നഫറവ്വലിന്റെ ആളുകൾ ധാരാളം ഉണ്ടാകും. അങ്ങനെ നിൽക്കാം അവിടെ, 13 രാത്രിയും കൂടി പാർക്കണം. 13 രാത്രി പാർത്താൽ പിറ്റന്നാൾ ലുഹുർ കഴിഞ്ഞിട്ട് മൂന്ന് സ്ഥലത്തേക്ക് കല്ലെറിഞ്ഞാൽ തീർന്നു, പിന്നെ മക്കത്തേക്ക് വന്നു, മക്കത്തേക്ക് എത്തി. ലുഹുറിന്റെ മുമ്പ് ഇപ്പൊ ഇന്ന്, ഇന്നത്തെ കല്ലെറിയണമെങ്കിൽ ഇന്ന് ലുഹറായിട്ട് വേണം. ഇന്നലെ അറിഞ്ഞിട്ടില്ല, ഇന്നലത്തെ ബാക്കിയുണ്ട്, എന്നാൽ ഇന്ന് ലുഹറിന്റെ മുമ്പ് അറിഞ്ഞാലും മതി. ഇന്നത്തെ കല്ലെറിയൽ ഇന്ന് ലുഹറിന്റെ ശേഷം ലുഹറിന് മുമ്പ് അറിയാൻ പറ്റുകയില്ല. അവിടെ ഒരുപാട് ആളുകൾ എറിയുന്നത് കാണും, അതൊക്കെ ഇന്നലത്തെ ബാക്കിയായതിരിക്കാം. ജമ്രത്തുൽ അക്കബാക്ക് പെരുന്നാന്റെ സുബൈക്ക് പോണോ, സുബൈക്ക് പോയാല് ആള് ധാരോളം കൂടി വല്ലാതെ വിഷമിച്ചു പോവും, തിക്കും തിരക്കിൽ പെട്ടുപോകും, വെച്ചു ഹജ്ജിനെ പോകാൻ വേണ്ട, പേടിക്കരുത്, സുബൈന്റെ പോണമെന്നില്ല. പെരുന്നാളുടെ നേർന്ന് എറിയുന്ന ഏറ് സുബൈന്റെ ശേഷം ആവണമെന്നില്ല, സൗകര്യം കാത്തിരുന്നു, ഉച്ചായി, ആ ഉച്ചന്റെ ശേഷം എറിഞ്ഞാ മതി, അല്ലെ രാത്രിയായി, ആ മതി, പെരുന്നാളുടെ സുബൈക്ക് എറിയണ്ട, അല്ല നാളെയായി, നാളെ എറിഞ്ഞാലും മതി. ഓരോ ദിവസത്തിന് ഈ എറിയൽ ആ ലുഹറിന്റെ ഉടനെ തന്നെയാണെന്നില്ല, അസർക്ക് എറിഞ്ഞാലും മതി, രാത്രി എറിഞ്ഞാലും മതി. 13 സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസത്തിനും എറിയൽ പൂർത്തിയാക്കിയാൽ മതി. പക്ഷെ ഒരേ ദിവസം എറിയുമ്പോൾ കഷ്ടാവും, വേറെ പെരുന്നാളുടെ അന്ന് രാവിലത്തത് ജമ്രത്തുൽ അക്കബ എറിഞ്ഞി, എറിഞ്ഞിട്ട് പിന്നെ 13 എറിയുന്നത്, പിന്നെ 11 എറിയാൻ വേണ്ടി ജമ്രത്തുൽ ഊലാക്ക് എറിയണം, ഉസ്താക്ക് എറിയണം, അക്കബാക്ക് എറിയണം. 12 അതേപോലെ തുടങ്ങണം പോയിട്ട്, ഊല ഉസ്താ അക്കബ, പിന്നെ 13 ഒരുപാട് പണിയായി പോകും. അങ്ങനെ പിന്നെ ആ തിരക്കിന്റെ സമയം തന്നെ ആവണം എന്നില്ല ഞാൻ പറഞ്ഞത്,
പിന്നെ ഒരാളെ കല്ല്, പിന്നെ ഒരാൾ എറിയൽ. അത് തീരെ പോവാൻ സാധിക്കാത്ത ആൾക്ക് അങ്ങനെയാവാ. സാധിക്കുന്ന ആൾ മടിച്ചിട്ട് റൂമിൽ കിടന്ന് അവിടെ തമ്പിൽ കിടന്നിട്ട് അവരില്ല എന്നെ നീ അറിഞ്ഞോ, അന്ന് നടക്കൂല, എറിയാത്ത ഫലത്തിലാണ്. തീരെ സാധിക്കാത്ത ആൾ മറ്റൊരാളെ ഏൽപ്പിക്കാം. ഏൽപ്പിച്ചാലോ, എന്നെ ഒരാൾ ഏൽപ്പിച്ചാൽ എൻ്റെ മൂന്ന് സ്ഥലത്ത് അത് എറിഞ്ഞിട്ട് വേണം. ഊല, ഉസ്ത, അക്കബ. ഞാൻ എറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഏൽപ്പിച്ചോന്നത് ഊല, ഉസ്ത, അക്കബ. ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പോയിട്ട് വരണമെങ്കിൽ ഒരുപാട് വരണമെങ്കിൽ ആ ഏൽപ്പിച്ചത് ഏൽക്കലും വലിയ പ്രയാസം. രണ്ടാളെ ഏൽപ്പിക്കും. അപ്പോൾ എൻ്റെത് ഞാൻ മുമ്പ് ഊല, ഉസ്ത, അക്കബയിൽ എറിഞ്ഞ്, രണ്ടാളെതിരി പിന്നെ ഒരാളത് ഊല, ഉസ്ത, അക്കബ, പിന്നെ പോകണം രണ്ടാമത്തെ തന്നെ. പത്താളെ തേറ്റാലോ ഒട്ടാകെ വിഷമം തന്നെ. അങ്ങനെ ചില ഏൽക്കാൻ നിൽക്കൂ. ആ നിങ്ങളത് 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 കൊടുക്കുന്ന, നിങ്ങളത് എറിയണ, നിങ്ങളത് എറിയണ, നിങ്ങളത് എറിയണ. അതിനൊന്നും സ്വീകരിക്കരുത്. അത് എറിയലുണ്ടോ ഇല്ലേ, കഴിവുള്ള ആൾ അങ്ങനെ ഏൽപ്പിക്കാനും പറ്റുകയില്ല. ആനെ മക്കയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മക്ക വിട്ടുവിരിഞ്ഞു പോകുന്നു, തീർന്നു. എല്ലാം തീർന്നു പോകുമ്പോഴേക്ക് ഒരു വിദാഇന്റെ തവാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, യാത്ര പറയുന്ന ലാസ്റ്റ് തവാഫ്. ആ തവാഫ് ചെയ്തിട്ട് പോണം. അത് ഹൈലുള്ള പെണ്ണ് ആണ്, അവൾക്ക് വിദാഇന്റെ തവാഫ് ഞാൻ കഴിയുന്നില്ല, വേണ്ട. അങ്ങനെ ഹൈലുള്ള പെണ്ണ് അത് ഹൈലിന്റെ കാരണം കൊണ്ട് അവൾക്ക് തവാഫ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വിദാഇന്റെ തവാഫ് വേണ്ട. വിദാഇത് ലാസ്റ്റ് വീള് കൊടുക്കുക, അതാണ് ആ തവാഫ്. ഹൈലുള്ള പെണ്ണിനിക്ക് വേണ്ട. പക്ഷെ ഹജ്ജിന്റെ ഫറളായ തവാഫോ, അത് വേണം. അപ്പൊ ഹൈലുണ്ടെങ്കിൽ ഹൈല് മുറിയുന്നവരെ കാത്തിരിക്കണം, ഹൈല് മുറിയുന്നവരെ കാത്തിരിക്കണം തവാഫ് ചെയ്യാൻ വേണ്ടി. സഹിക്ക് ഹൈലുണ്ടെങ്കിലും സഹി ചെയ്യാം, പക്ഷെ തവാഫിന്റെ ശേഷം അവിടെ സഹി കാത്തിരിക്കാം. അപ്പൊ ഹജ്ജിന്റെ ഫറളായ തവാഫ് ചെയ്യാതെയായി, ചെയ്യാൻ സാധിക്കുന്നില്ല ഹൈലുള്ളത് കൊണ്ട്. എന്നാ എന്ത് ചെയ്യാം, വിഷമല്ലേ? അതിനുവേണ്ടി പെണ്ണുങ്ങൾ മുമ്പേ കരുതിയാന്നല്ലത്, ഹൈലിനെ കുറച്ച് പിന്തിക്കാൻ വേണ്ടി മരുന്നെടുക്കുന്നതിന് ശറയിൽ ഒരു ദോഷവും ഇല്ല. പിന്നെ ഡോക്ടർമാർ ഏതെങ്കിലും പെണ്ണിനിക്ക് ഇതിൻ്റെ ഹൈല് പോവാതിരിക്കാൻ വേണ്ടി മരുന്നെടുക്കാൻ പാടില്ല, ആരോഗ്യത്തിന് വിഷമം നിറഞ്ഞാൽ മാത്രമേ എടുക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ആ സമയത്ത് ഹൈലില്ലാതെയാവാൻ വേണ്ടി മരുന്നെടുക്കാം. ഇതൊരു തവാഫ് ചെയ്താൽ മതി. അങ്ങനെ മരുന്നെടുത്തില്ല, ഹൈല് തുടങ്ങി. ഈ ഹൈല് തീരുന്നത് വരെ നിൽക്കാൻ സാധിക്കുന്നില്ല. പോകാനായി കൂടെയുള്ള ആളെല്ലാം പോണ, അതിനേക്കാൾ അധികം നിൽക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഇനി ശ്രമിക്കാം. ഒരു വിധത്തിലും സാധിക്കുന്നില്ല പെണ്ണിന് ഹൈല്. ഹജ്ജിന്റെ ഫറളായ തവാഫ് ചെയ്തിട്ടില്ല, ചിലപ്പോൾ സഹിയും ബാക്കിയുണ്ടാവും. എന്ത് വേണോ അതിന് പിന്തിക്കണമെന്ന് തന്നെയാണ്. പള്ളിക്ക് ഹൈലുള്ളതിനോട് കൂടെ പോകാൻ പാടില്ലല്ലോ. മാത്രമല്ല തവാഫിന്റെ ചെറുത്തല്ലേ ശുദ്ധിയുണ്ടായിരിക്കൽ. പിന്നീട് നമ്മളെ ഷാഫി മദ്ഹബിൽ തന്നെ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. എന്തറിയോ, ഈ ഹൈല് ചില പെണ്ണുങ്ങൾക്ക് 5 ദിവസം, പിന്നെ ആൾക്ക് 6 ദിവസം, 7 ദിവസം, 10 ദിവസം, ഇങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ. ഗരിഷ്ഠ 15 നാള്, അതിനേക്കാൾ അപ്പുറം ഹൈല് പോവില്ല. അതിനേക്കാൾ അപ്പുറം ഹൈൽ ചോര പിന്നെയും കണ്ടാൽ അത് രോഗം, അത് ഹൈലല്ല. ഈ 5 ദിവസം 6 ദിവസം ഹൈലുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ പെണ്ണിന് ഈ 5 ദിവസം ഒരു സെക്കൻഡും മിനിറ്റും വിടാതെ ചോര ഒലിച്ചും കൊണ്ടേ ഉണ്ട് എന്നർത്ഥമല്ല. ചിലപ്പോൾ ചോര ഉണ്ടാവും, ചോരയില്ലാത്ത സമയമുണ്ടാവും. സ്വബിക്ക് ചോര കണ്ടിന്, പിന്നെ 10 മണിയാകുമ്പോഴേക്ക് ഇല്ല, കുറച്ച് കഴിയുമ്പോഴേക്ക് പിന്നെ വന്ന്. എങ്ങനെ ചോര ഉണ്ടോ ഇല്ലെന്ന് അറിയൽ? ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. പെണ്ണ് അവളുടെ മുൻദ്വാരത്തിലേക്ക് പരത്തി വെച്ചിട്ട് നോക്കണം.
ആ പരുത്തിയിൽ ചോരന്റെ കളർ ഉണ്ടോ ഇല്ലേ എന്ന്. ഉണ്ടെങ്കിൽ ചോര മുറിഞ്ഞിട്ടില്ല, കളർ ഇല്ലെങ്കിൽ ആ ഇപ്പൊ ചോരയില്ല. എന്നാൽ 10 ദിവസം ഹൈലുണ്ടാവുന്ന ഒരു പെണ്ണിന് ഇടക്കിടെ ചോരയില്ല, ചിലപ്പോൾ ചോരയുണ്ട്. ഈ ചോര ഉള്ള സമയവും ഇല്ലാത്ത സമയവും എല്ലാം വിധി എന്താണ്? ഹൈലിൻ്റെ വിധി തന്നെയാണ്. ഹൈലിൻ്റെ വിധി നിസ്കരിക്കാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല എന്ന്. എന്നാൽ ഷാഫി മദ്ഹബിൽ ഒരു അഭിപ്രായം ഉണ്ട്. എന്താണെന്നറിയോ? ഈ ഹൈലിൻ്റെ 10 നാള് അല്ലെങ്കിൽ 5 നാള്, ആ നാളിൻ്റെ ഇടയിൽ വരുന്ന ചോരയില്ലാത്ത ഇടക്കുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് നിസ്കരിച്ചാൽ പറ്റും, തവാഫ് ചെയ്താൽ പറ്റും. അപ്പം എന്ത് ചെയ്യുക? ആ ഇടയ്ക്ക് ചോര സ്റ്റോപ്പായിട്ട് കാണുന്ന സമയം ഹൈലുള്ള പെണ്ണ് കാത്തിരുന്ന് ആ സമയം നോക്കിയിട്ട് ഉടനെ ഹൈലിൻ്റെ കുളിൻ്റെ നീയത്ത് വെച്ച് കുളിച്ച് വേഗം പോയിട്ട് തവാഫ് ചെയ്തിട്ട് വരാം. പിന്നെ ഇനി അസറാമ്പളേക്കേ ചോരണ്ട, അപ്പം തവാഫ് സഹിഹായി. ഇങ്ങനെയുണ്ട്. ഇതിപ്പോൾ ചുരുക്കം ഈ വിഷയത്തിലേക്ക് ഞാനൊന്ന് ചൂണ്ടിയെന്ന് മാത്രമേയുള്ളൂ. സംശയമുള്ള ആൾക്ക് ചോദിച്ചോളാ, ഇപ്പം ചോദിക്കാം, നാളെ ചോദിക്കാം, യാത്ര പുറപ്പെട്ടതിന് ശേഷം ചോദിക്കാം, മക്കത്തെത്തിയതിന് ശേഷവും ചോദിച്ചോളാ. ഇത്തരം പറയുന്നു. പിന്നെ ഹജ്ജ് തീർന്നാൽ അല്ലെങ്കിൽ സൗകര്യം പോലെ മദീനയിൽ പോയി സിയാറത്ത് ചെയ്യുക, അത് വളരെ പ്രധാനമാണ്. സിയാറത്തിൻ്റെ വിശദീകരണം ഞാൻ പറയുന്നില്ല, സമയം കുറേ വൈകിപ്പോയി. എല്ലാവർക്കും പൈക്കുന്നുണ്ടാവും, ചോറ് റെഡിയുണ്ട്. മദീന സിയാറത്ത് ഒരു മുമിനായ മനുഷ്യൻ ഹജ്ജ് ചെയ്തിട്ട് മദീനയിൽ പോവാതിരിക്കുക എന്നത് വലിയൊരു ധിക്കാരമാണ്. അല്ലാ നബി പറയുന്നു, മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. ഹജ്ജിന് വന്നിട്ട് ഒരാൾ മദീനയിലേക്ക് വന്ന് എന്നെ സിയാറത്ത് ചെയ്തില്ല എങ്കിൽ അവൻ എന്നോട് ധിക്കാരം കാണിച്ചു. വലിയ വിഷയമാണ്. ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണത് മദീന സിയാറത്ത്, അല്ലാ നബിയെ സിയാറത്തിയൽ. ഇവിടെ ചില ആളുകൾ പറയും, മദീനത്തെ പള്ളിക്ക് വേണമെങ്കിൽ പോകാം, നബിനെ സിയാറത്തി അതിന് പോണ്ട. സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരെയുള്ള ആളുകൾ പറയുന്നു. അതിവിടെ മാത്രമല്ല, നിങ്ങൾ മക്കത്ത് പോയിട്ട് മസ്ജിദുൽ ഹറാമിൽ നിസ്കാരം കാത്തിരിക്കുമ്പോഴേക്കും ചില ആൾ സഫിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നിട്ട് അപ്പം പറഞ്ഞുവിടായികയില്ല, മദീനത്തേക്ക് പോണ്ട, മദീനത്തേക്ക് പോണ്ട, പാടില്ല. അതൊന്നും ആരും ചുവടുകൊടുത്തു പോകരുത്. മദീനയിലേക്ക് പോവുക എന്നത് മനുഷ്യന്റെ ആഗ്രഹമാണ്. തെറ്റ് ചെയ്ത ജനങ്ങൾ തങ്ങളുടെ അടുക്കൽ വന്ന് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ, അതേ അവസരം തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ദ്വാരിട്ടുണ്ട്, പൊറുക്കലിനെ തേടിയിട്ടുണ്ട്. അങ്ങനെ മദീനയിൽ പോയി ദ്വാരന്നാൽ അല്ല തോബ സ്വീകരിക്കുന്നവനായിട്ട് റഹമത്ത് ചെയ്യുന്നവനായിട്ട് അവര് അള്ളഹാനെ എത്തിക്കുന്നതിനെ അല്ല അവരെ തോബ സ്വീകരിക്കും, റഹമത്ത് ചെയ്യുമെന്നാണ്. മദീന സിയാറത്ത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളുടെ ആവശ്യങ്ങൾ എവിടെ പോയി പറയണം? എവിടെയാണ് പറയുന്നത്? അള്ളാഹ് നബിൻ്റെ ഹദറത്തിൽ പറയാഞ്ഞാൽ പിന്നെ എവിടെയാണ് സഹോദരന്മാരെ പറയേണ്ടത്? മദീനയിൽ പോകണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയണം. ഏറ്റവും ചുരുങ്ങിയ രൂപം അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, പിന്നെ കുറേ ഉണ്ട് അസ്സലാമു അലൈക യാ ഹബീബല്ലാ, ഇങ്ങനെ കുറേ കൂടി പറയാം. അതൊക്കെ കാണാൻ പാടമില്ല. ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. കുറച്ചങ്ങോട്ട് നീങ്ങി വലത്തെ ഭാഗത്തേക്ക് നീ പിന്നെയും പറയാ അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്, പിന്നെ ഉമർ ഉനത്താവിനിക്ക് അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു മതിലിൻ്റെ അകത്താണ് ഈ മൂന്നാളുകളുടെയും കബറുള്ളത്. അവിടെ കുറെ കൂടുതൽ നിൽക്കാനിപ്പോൾ സൗകര്യപ്പെട്ടില്ല എന്ന് വന്നേക്കാം. എന്നാൽ അവിടുന്ന് പുറത്തിറങ്ങി വന്ന് നമ്മൾ എന്ത് ചെയ്യുക? കുറേ സലാത്ത് ചൊല്ലുക, എന്നിട്ട് ദ്വാരക്കുക, നമ്മളുടെ ആവശ്യങ്ങളൊക്കെ പറയുക. നമ്മൾ വലിയ ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ആ തെറ്റിനൊക്കെ
ഉറപ്പിക്കുന്ന സ്ഥലമാണ് യസൂറു റസൂലല്ലാഹി മൻ ഖഫ വിസ്റു വിസ്റി സഖീലും മാ ഉതീഖു ബിഹി മശിയാ. ഉമാരപ്പെട്ട് ബഗ്ദാദി പറഞ്ഞു, അള്ളാഹു നബിയെ സിയാറത്ത് ചെയ്യുന്ന ആളാര്? ദോഷം പൊറപ്പിക്കാൻ വേണ്ടി ഒരുവിധം ദോഷമുള്ള ആളൊക്കെ പോകുന്നു. എന്റെ ദോഷം ഭയങ്കര കടുപ്പാണ്, എനിക്ക് പോകാൻ എത്തിയിട്ടില്ല, എനിക്ക് പോകാൻ എത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി ബക്കർ റഷീദിൽ ബഗ്ദാദി റളിയല്ലാഹു തആലനു പാടുന്നു, യസൂറു റസൂലല്ലാഹി മൻ ഖഫ വിസ്റു വിസ്റി സഖീലും മാ ഉതീഖു ബിഹി മശിയാ. എന്റെ കുറ്റം കൊണ്ട് എനിക്ക് നടക്കാൻ സാധിക്കുന്നില്ല, ദോഷം കുറഞ്ഞവർ മദീനയിലേക്ക് പോയി, ഞാനെവിടെയാണ് എന്റെ ദോഷത്തെ ഇറക്കി വെക്കുക എന്ന് അവരെല്ലാവരും നബിന്റെ അടുക്കൽ പോയി നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം പറയും. നമ്മുടെ ഈമാനിന്റെ കാര്യം അള്ളാഹു നബിയോട് പറയുക, നബി വസീലയാക്കിയിട്ട് ദ്വാരക്ക, അതൊക്കെ വളരെ വിശദമായ വിഷയമാണ്. പിന്നെ മദീനത്ത് ഉഹദിൽ പോലെ സുന്നത്തു മദീനത്ത് ജന്നത്തുൽ ബഖി എന്ന ഖബർസ്ഥാൻ, മക്കത്ത് ജന്നത്തുൽ മുഅല്ല ഖബർസ്ഥാൻ, അവിടൊക്കെ സിയാറത്തിൽ സുന്നത്താണ്. പിന്നെ ഉഹദ് അവിടെ പലരുടെയും മക്ബറയുണ്ട്, ഹംസ റളിയല്ലാഹുവിന്റെ മക്ബറയുണ്ട്. മസ്ജിദ് ഖുബാ മദീനയിൽ പോയി അള്ളാഹു നബി ആദ്യം എടുപ്പിച്ച പള്ളി, അവിടെ പോലെ സുന്നത്താണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ മദീനത്ത് സിയാറത്ത് സുന്നത്തായതുണ്ട്. അത് നമ്മൾ പോയാൽ നമ്മൾക്ക് അവിടെ ഗൈഡുമാരെ തരും, തന്നാൽ ആ സിയാറത്ത് സുന്നത്തായ സ്ഥലങ്ങളെല്ലാം അവർ കാണിച്ചു തരും, അവിടെ പോയി സിയാറത്തൊക്കെ ചെയ്യുക. മദീനത്ത് താമസിക്കുന്ന കാലത്ത് അഞ്ചു വഖത്ത് നിസ്കാരവും മദീനത്ത് ആ പള്ളി മസ്ജിദുൻ നബവി എന്ന പള്ളിയിൽ തന്നെ ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. 40 നിസ്കാരം ജമാഅത്തായിട്ട് മദീനത്തെ പള്ളിയിൽ ഒരാൾക്ക് കിട്ടിയാൽ അവനെ അല്ലാഹു തആല കാപഢ്യത്തെ തൊട്ട് മോചിപ്പിക്കും, നരകത്തെ തൊട്ട് മോചിപ്പിക്കും എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് നമ്മൾ റൂമിൽ കടന്ന് അവിടെ തന്നെ നിസ്കരിച്ച് പള്ളിയിൽ പോകുന്നില്ല, അതുണ്ടാക്കരുത്. മക്കത്തും ഉണ്ടാക്കരുത്, മദീനയിലും ഉണ്ടാക്കരുത്. ചില ആളുകളൊക്കെ അങ്ങനെ കാണുന്നു, മക്കത്ത് പോയാൽ തന്നെ റൂമിൽ കിടന്നുറങ്ങും, നിസ്കരിച്ചില്ല, ഞാൻ പിന്നെ നിസ്കരിക്കുന്നത്. അല്ലാഹു റബ്ബി, എത്ര വലിയ നഷ്ടമാണ്! മക്കത്തും മദീനത്തും പോയാൽ വരെ ജമാഅത്ത് നിസ്കാരത്തിനോട് താല്പര്യമില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്ത്? മദീനത്ത് പാർക്കുന്ന കാലം ഇപ്പം നാള് തരുന്നതും അത്ര തന്നെയാണ്. 40 ജമാഅത്ത്, 40 നിസ്കാരം നമ്മൾക്ക് മദീനയിൽ കിട്ടുന്ന നിലക്കാട് അവിടെ നമ്മളെ പാർപ്പിക്കുന്നത്. ആ 40 നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ എത്ര വലിയ കാര്യമാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് ചിന്തിക്കണം. അങ്ങനെ മക്ക മദീന എല്ലാം സിയാറത്ത് ചെയ്ത് നമ്മളെ കടമ പൂർത്തിയാക്കുക. ഹജ്ജ് ഉജൂബ എന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഹജ്ജിൻ്റെ ക്ലാസ് ശരിക്കും ഒന്ന് അത് വിശദീകരിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 5-6 മണിക്കൂറുകളെങ്കിലും വേണം. 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഹജ്ജിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അറിയാതെ പോയാലോ? എത്രയോ ആൾ ഹജ്ജില്ലാതെ മടങ്ങുന്നവരുണ്ട്. ഇതാ ഈ കിതാബിൽ തന്നെ പറയുന്നു, കൂട്ടുകെട്ടിന് ഒരു ഹജ്ജിനെ സംബന്ധിച്ച് ഉംറയെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളെ കിട്ടിയാൽ അവൻ്റെ കൂടെ കൂടലാണ് ഏറ്റവും നല്ലത്. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ വെറുതെ പോയിട്ട് പേര് മാറ്റി അഡ്രസ്സ്, മുമ്പ് അബ്ദുല്ലാ നബി, ഇപ്പം അബ്ദുല്ലാജിയായി, അതിനെന്താ കാര്യം? 5-6 വട്ടമല്ല അജ്ജിനെ പോയാളുണ്ട്. എന്നിട്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഹജ്ജിൻ്റെ ഒരു ക്ലാസ് എടുക്കാതെ യാത്രയിൽ വെച്ചിട്ട് പറയുമ്പോൾ വേണ്ട, ഞാൻ 3 വട്ടം പോയിട്ടുണ്ട്, 4 വട്ടം പോയിട്ടുണ്ട്, എനിക്കെല്ലാം അത് അറിയൂ, കാണാപ്പാട് അറിയൂന്ന്. അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ പിന്നെ പോകുന്ന സമ്മതിക്കുന്ന ആൾക്ക് ക്ലാസ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊടുത്തും കൊണ്ടുപോയി. അപ്പോൾ നമ്മളേക്ക് ഈ മനുഷ്യന്മാരും ഉണ്ട്, അവർ പറഞ്ഞു
ഞങ്ങൾ മൂന്ന് വട്ടം വന്നിന്, മൂന്ന് വട്ടം വന്നിന് എന്തായിന്ന് അറിയില്ല. അല്ല കബൂലാക്കിയനല്ല, എന്തത് നിങ്ങൾ ഈ പറയും പോലെ ഞങ്ങൾ ആക്കിയിട്ടില്ല എന്ന്. പിന്നെന്തിന് പോയിനി, പിന്നെന്താ ഞാൻ നാലുവട്ടം പോയിനി അഞ്ചുവട്ടം പോയിന്ന് പറഞ്ഞിട്ട് അഹങ്കാരം പറയാ. നാലുവട്ടമല്ല നൂറുവട്ടം പോയാലും പഠിക്കാണ്ട് ശരിയാവില്ല. ഹജ്ജ് പഠിച്ചിട്ട് ഹജ്ജിന് പോകണം. ഇത് ഏകദേശം ഒരു ഹജ്ജിനെ സഹിഹാക്കുന്ന കുറെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി വിശദീകരിക്കുകയാണെങ്കിൽ ഉച്ചക്കത്തെ ചോറുമില്ല, ഉച്ചക്കത്തെ നിസ്കാരവുമില്ല, എല്ലായിപ്പോ ഇനിയിപ്പോ നാളെ മറ്റന്നാൾ വ്യാഴ്ചയിൽ വ്യാഴ്ച നമ്മളേക്ക് പോകാൻ തുടങ്ങി. നിങ്ങൾക്ക് കുറെ തിരക്കുണ്ടാവും. അല്ല ഈ പറഞ്ഞ് കബൂലാക്കുമാരാവട്ടെ. പിന്നെ ഇതുപോലെ നടക്കാനും തൗഫീക്കായിട്ട് എല്ലാവരോടും പറയാനുള്ളത് ദുആന്റെ സമയമാണ്. നിങ്ങളെ യാത്രയും ഹജ്ജിൻ്റെ അമലും ഉംറന്റെ അമലും എല്ലാം എല്ലാവരെയും ദുആയിൽ ഞങ്ങളെയും എല്ലാവരെയും നിങ്ങൾ ആ ദുആയിൽ കൂട്ടണം എന്നാണ് പറയാനുള്ളത്. അല്ലാഹു തആല നമ്മൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ഹജ്ജ് ഉംറ സിയാറത്ത് എല്ലാം ചെയ്ത് ആരോഗ്യത്തോടെ മടങ്ങി വന്ന് കുടുംബത്തോടെ സന്തോഷിക്കാൻ അല്ല തൗഫീഖിയുമാരാവട്ടെ. എല്ലാവർക്കും വേണ്ടി ദ്വാരക്ക. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദറത്തിൽ അവിടെ വെച്ച് ദ്വാരക്കണം. സലാം പറയേണ്ടത് എങ്ങനെ അറിയോ? മദീനത്ത് അസ്സലാമു അലൈക യാ റസൂലല്ലാ. ഹദറത്തിലെത്തിയാൽ അസ്സലാത്തു വസ്സലാമു അലൈക എന്നല്ല. നമ്മിപ്പോ ഇവിടെ സലാം പറയുമ്പോൾ സലാത്തിന്റെ മജ്‌ലിസ് അല്ലാതെയും അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹാണ്. അവിടെ എത്തിക്കഴിഞ്ഞാലോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു നില്ല ഹദറത്തിൽ അസ്സലാം കൊടുത്ത ഇല്ല അസ്സലാമു അലൈക. അവിടെ എത്തിയാൽ ഹദറത്തിലെത്തിയാൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഇത്രയാണ് അവിടെ സലാം പറയേണ്ടത്. അങ്ങനെ സലാം പറഞ്ഞ് ദ്വാരന്ന് അള്ളാഹുവിൻ നബിയോട് നമ്മളുടെ ആവശ്യങ്ങളെല്ലാം ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ തൗഫീഖ് ചെയ്യട്ടെ. ദ്വാരനും കൊണ്ട് ഞാൻ നിർത്തുന്നു. കെസിഎഫിന്റെ നമ്പർ വേണമെങ്കിൽ നോട്ട് ആയിക്കോളി. മദീനത്ത് ഹജ്ജ് വാലണ്ടിയർ കോഡ്